പകർച്ച വരുത്തുന്നതായ ആളുകൾ മുഴുവനും അവരൊക്കെ ഷെയ്ത്താൻമാരാകുന്നു. അവരുടെ പ്രവർത്തനം അത് ഷെയ്ത്താനിയായ പ്രവർത്തനമാകുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ഇന്നമാ യുരീദു ഷെയ്ത്താനു, ഈ ഷെയ്ത്താന്റെ പരിപാടി, ഷെയ്ത്താന്റെ ഉദ്ദേശം അവന്റെ ലക്ഷ്യം, ആ യൂഖിയ ബൈനകുമുൽ അദാവത്ത വൽ ബഗ്ലാ, പരസ്പരമായി ഭിന്നിപ്പുണ്ടാക്കലാകുന്നു, നിങ്ങളോട് പരസ്പരമായി കൊണ്ട് ശത്രുത ഉണ്ടാക്കലാകുന്നു, നിങ്ങളാകുന്ന മുസ്ലിമീങ്ങളായ നിങ്ങൾ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സഹോദര ബന്ധമുള്ള അവൻ ഉണ്ടാവേണ്ടവരാകുന്നു, സഹോദരന്മാരാകുന്നു. ഈ ബന്ധത്തിന് തകരാറുണ്ടാക്കുക. പണിക്കരകളിൽ പോയപ്പോൾ പറഞ്ഞു, നിന്റെ രോഗം അത് ശരിയല്ല, ആരോ എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് ആരാണെന്നൊന്ന് അറിയണം. ആരാണെന്ന് ഞാൻ ആളെ പറയുകയില്ല, അത് പറ്റുകയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാണ് സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിത്തരാം. നിങ്ങൾക്ക് പാരിതോഷികമായിട്ട് എന്ത് വേണം എല്ലാം നമ്മൾ തരാം. ആളെ അറിഞ്ഞു കിട്ടണം, രോഗം മാറണ്ടെ, രോഗം മാറിയില്ലെങ്കിലും വേണം ആളെ അറിഞ്ഞു കിട്ടണം. എനിക്ക് ആളെ പറയാൻ പറ്റുകയില്ല, ഈ പണി തുടരേണ്ടതാ, എനിക്ക് ചിലപ്പോൾ ആളുകൾ അടി കിട്ടും, അതൊന്നും പറ്റുകയില്ല, നിങ്ങളത് പറഞ്ഞു തന്നേ പറ്റുകയുള്ളൂ എന്ന് ഇയാൾ അടിയും കാലും പിടിച്ച് വിഷമിക്കോൾ പറയും. എന്നാ നിന്റെ വീടിന്റെ തെക്ക് ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. പോരെ, അത്ര പറഞ്ഞാൽ പോരെ, വീടിനപ്പോ ഈ തെക്കുള്ളതായിരിക്കുന്ന നേരെ തെക്കേ വീട്ടിലുള്ള ആളുമായിട്ട് ചെറിയൊരു പ്രശ്നം, ഒരു കോഴി വളപ്പിൽ ചാടിയതോ ആട് ഇലവടിച്ചതോ എന്തോ ഒരു ചെറിയൊരു പ്രശ്നത്തിൽ ഇങ്ങനെ നിന്നിട്ട് വലിയ ആ ആദ്യം ഉണ്ടായിരുന്ന സ്നേഹത്തിന് ചെറിയൊരു മങ്ങൽ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഈ പണിക്കർ, ഈ പണിക്കർ മുസ്ലിയാരോ അല്ലെ പണിക്കർ ഹോജയോ ഒക്കെ പറഞ്ഞത് തെക്ക് ഭാഗത്തു നിന്നാണ്. ആ ഉറപ്പായി. അങ്ങനെ എന്ത് ചെയ്തു, അവരുമായി ചെണ്ടയിലായി, അവരുമായി പ്രശ്നത്തിലായി, വഴക്കിലായി. അത് അടിയിൽ അവിടെ എത്തി. വയസ്ബി കുദ്ദിമ, ആ ഈ ഭാഗത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നത്. ഈ രൂപത്തിലുള്ളതായിരിക്കുന്ന അപകടങ്ങളും നാശങ്ങളും പരസ്പരമായിരിക്കുന്ന ശത്രുതയും ഷെയ്ത്താന്റെ പരിപാടിയിൽപ്പെട്ടതാണ്. ഇന്നമായിരിക്കും തന്നെയുമല്ല, ഷെയ്ത്താന്റെ പരിപാടി കള്ളു കുടിക്കുന്ന വിഷയത്തിലും അതുപോലെ ചൂത് കളിക്കുക, കത്ത് കളിക്കുക. എത്രയോ ആളുകൾ നമ്മുടെ നാടുകളിലൊക്കെ ഒരു സ്വഭാവമുണ്ട്, കത്ത് കളിക്കുക. ചീട്ട് കളിക്കാന്നും പറയും നമ്മുടെ ഭാഗത്ത്, ചിലത് കത്ത് കളിക്കുക എന്ന് പറയും. മറ്റു പല ഭാഗത്തും പല ഭാഷകളായിരിക്കാം, ഒക്കെ ഉദ്ദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ രൂപത്തിൽ ആ ചെറുപ്പക്കാരും പ്രായമുള്ള ആളുകളും ആ ഇരിക്കുന്നതായിരിക്കുന്ന റൗണ്ടില് ആ ഹൽക്കത്തു ഷെയ്ത്താൻ എന്ന് പറയുന്ന ഷെയ്ത്താന്റെ ആ ഹൽക്കയിൽ ചിലപ്പോൾ വാപ്പ ഉണ്ടാകും, അങ്ങനെ അപ്പുറത്തിരിക്കുണ്ടാവും, പിന്നെ അതുപോലെ ജേട്ടനുണ്ടാവും, അനുജനുണ്ടാവും, എല്ലാവരും കൂടി ഉണ്ടാവും, അന്യ ആളുകളും ഉണ്ടാവും. ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഈ വിലമതിക്കാത്തതായിരിക്കുന്ന ടൈമുകൾ മുഴുവനും ടൈം പാസ് എന്ന് പറയും, ആകമാനത് പാസ്സാക്കി വിട്ടുകൊണ്ടിട്ട് അവന്റെ സമ്പത്തുകൾ പോകുന്നു, അവന്റെ വിലമതിക്കാത്ത സമയങ്ങൾ മുഴുവനും പോകുന്നു. ആ പൈതൽ കിട്ടിയതായ പൈസ കൊണ്ട് ഒരുപാട് നാശങ്ങളും നഷ്ടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്വഭാവങ്ങൾ ഷെയ്ത്താന്റെ സ്വഭാവമാണ്, അവന്റെ പ്രേരണയാണ്, അവന്റെ ആധിപത്യവും നേതൃത്വവും അതിലുണ്ടായത് കൊണ്ട്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം തന്നെയുമല്ല, ദിക്രില്ലാഹി, അള്ളാഹുവിനെ ഓർക്കാൻ നിങ്ങൾക്ക് സമയമില്ല. അള്ളാഹുവിനെ ദിക്ര ചെല്ല, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഓർക്കുക. അള്ളാഹുവിനെ ഓർക്കാൻ എവിടെയാണ് സമയമുള്ളത്? ഷെയ്ത്താന്റെ ഹൽക്കയിൽ അള്ളാഹുവിനെ ഓർക്കുമോ? അത് അപ്പൊ ഷെയ്ത്താന്റെ ഹൽക്കയാവോ? അതിപ്പോ റഹ്മാനായ അള്ളാഹുവിന്റെ ഹൽക്കയല്ലേ? അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നതായ സമയങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുന്നു. നിങ്ങളുടെ പരിശുദ്ധമായ രണ്ടാമത് അള്ളാഹു പറയുന്നു, ദിക്ര പറഞ്ഞുകൊണ്ടാണ് സ്വലാ നിങ്ങളുടെ നിസ്കാരങ്ങളും നഷ്ടപ്പെടുത്തുകയാണ്. പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ എങ്ങനെ ചീട്ട് കളിക്കാൻ പോകുമോ, കള്ളു കുടിക്കാൻ പോകുമോ? ഇല്ല, ഒരിക്കലും പോവുകയില്ല. എന്നിട്ട് അല്ലാഹു പറയാണ്, അല്ലയോ സഹാബികളെ, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പിന്തിരിഞ്ഞുകൂടെ? മേൽ പറയപ്പെട്ടതായ കള്ളു കുടിക്കുക, കത്ത് കളിക്കുക, അതുപോലെയുള്ള തോന്നിവാസങ്ങളാകുന്ന പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം വരുത്തിക്കൂടെ? നിങ്ങൾക്കിതെല്ലാം മതിയാക്കിക്കൂടെ സഹാബികളെ? എന്ന് റബ്ബു സുബ്ഹാനഹു വതാല അവസാന മൂന്നാമത്തേതായ ഘട്ടത്തിൽ, യസ്അലൂനക അനിൽ ഹംദി വൽ മൈസരി ഒന്നാമത്തെ ഘട്ടം, രണ്ടാമത്തെ ഘട്ടം, വലാ തഖ്റബു സലാ വഅന്തും സുഖാറ എന്ന രണ്ടാമത്തെ ഘട്ടം, മൂന്നാമത്തേതായ ഘട്ടത്തിൽ അല്ലാഹു ചോദിക്കുന്നു, ഫഹല്ലന്തും മുന്തഹു, നിങ്ങൾക്കിത് മതിയാക്കിക്കൂടെ? ആ സമയത്ത് ബഹുമാനപ്പെട്ടതായ സഹാബികൾ എല്ലാവരും കൂടി അട്ടഹസിച്ച് ശബ്ദത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ പറയുന്നു, കാലൂ ഇന്ദഹൈനാ യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലാ നബിയേ, ഞങ്ങളിനി കള്ളു കുടിക്കുകയില്ല, കത്ത് കളിക്കുകയില്ല, ഞങ്ങൾ ചൂതാട്ടത്തിന് ഞങ്ങൾ പോവുകയില്ല, ഞങ്ങൾ ബിംബത്തിന് ഞങ്ങൾ ആരാധിക്കാനും വേണ്ടി ഞങ്ങൾ കൂട്ടു നിൽക്കുകയില്ല. ഇന്ദഹൈനാ ഇന്ദഹൈനാ, അവസാനത്തത് ആ ഒരു തീരുമാനമായിരുന്നു. ആ സമയത്ത് വലിയ ബിസിനസ്സുകാരായിരുന്നു കച്ചവടക്കാർ, ഓൾ സൈഡ് കച്ചവടം. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അബൂ തൽഹ റളിയല്ലാഹു പോലെയുള്ള വലിയ കച്ചവടക്കാരുണ്ടായിരുന്നു. അവരുടെ വീടുകളിലും അവരുടെ ഗോഡൗണുകളിലൊക്കെ വലിയതായ കള്ളിന്റെ ബീപ്പകൾ, ഡ്രമ്മുകൾ നിറഞ്ഞിരിക്കുന്നു. വലിയതായിരിക്കുന്ന ഈ കള്ളിന്റെ ഭാഗം ഓരോരോ നാടുകളിലേക്ക് അത് ഹോൾസെയിലായിട്ട് കൊണ്ടുപോകുന്ന കച്ചവടമായിരുന്നു. അപ്പോഴാണല്ലോ അള്ളാഹുവിന്റെ ഖുർആനായി തിറങ്ങുന്നത്, സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കിത് മതിയാക്കാനായില്ലേ? സഹാബികളും മുഴുവനും പറഞ്ഞു, ഇനി ഞങ്ങളത് മതിയാക്കിയിരിക്കുകയാണ്, മേലിൽ ആവർത്തിക്കുകയില്ല.
ആ സമയത്ത് ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാൻ വേഗത്തിൽ വീട്ടിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് അതാ തന്റെ ഖജനാവ് തുറന്നതായ താക്കോലെടുത്തുകൊണ്ട് കള്ളിന്റെ പീപ്പുകൾ തന്റെ തൊഴിലാളികളെ കൊണ്ടുവന്ന് മുഴുവനും തച്ചടച്ച് തച്ചടച്ചുകൊണ്ട് എല്ലാം ഉടഞ്ഞുപോയി. ആ സമയത്ത് ആ കള്ളുകളതാ മദീന തെരുവിലുള്ളതാ റോഡിന്റെ സൈഡുകളിൽ കൂടെ മഴ പെയ്തതായിരിക്കുന്ന വെള്ളത്തിന്റെ വരുകൾ വഴിയും പോലെ ആ ഒഴുക്കുചാലുള്ള വെള്ളം അതാ സ്പീഡിൽ പോകും പോലെ കള്ളുകൾ പോയിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഈമാനിന്റെ ആവേശം നിങ്ങൾ നോക്കാം. ഒരു പ്രശ്നം അവർക്കുണ്ടായില്ല. കൊടുന്ന കള്ളകട തീരട്ടെ, ഒരാഴ്ച കൊണ്ട് വിത്തന്ന് കിട്ടിയ വിലക്ക് നമുക്ക് വിറ്റ് തീർത്താലും വെറുതെ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അവർ മനസ്സിലാക്കിയില്ല. അള്ളാഹുവിന്റെ തീരുമാനമെന്ന ആ നിമിഷങ്ങൾ ഇനി ബാക്കിയാക്കാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് മതിയാക്കിക്കൂടെ എന്ന് പറഞ്ഞാ പിന്നെ അവിടെ എന്ത് ചെയ്യുന്നതാണ്, വീണ്ടും ആവർത്തിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ മാതൃകായോഗ്യരായ പുരുഷന്മാരാകുകയില്ലല്ലോ, ഹബീബാനബിക്ക് പൂർണ്ണമായി വഴിപ്പെട്ടവരാകുകയില്ല, ഖുർആൻ ഉൾക്കൊണ്ടവരുമാകുകയില്ല. ഈ തീരുമാനത്തോടുകൂടെ ആ വിഷയം പറ്റെന്ത് ചെയ്തു അവസാനിപ്പിച്ചു. നമ്മൾക്ക് എന്താണ് എന്തെങ്കിലും പാടില്ലാത്ത സാധനങ്ങളൊക്കെ കൊടുന്ന് വെക്കുമ്പോൾ അതിനൊരു നിരോധാജ്ഞ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒളിച്ചു മറിച്ചിട്ട് എന്ത് ചെയ്താൽ കൊടുന്നത് അങ്ങോട്ട് തീരട്ടെ. ആ കൊടുന്നത് അങ്ങോട്ട് എങ്ങനെങ്കിലും കൂടെ കഴിച്ചിട്ട് ഇൻഷാല്ലാ ഇനി നമുക്ക് നോക്കാം എന്നല്ലേ നമ്മൾ ചിന്തിക്കുക. നമ്മൾ പലരും മനസ്സിലാക്കിയത് എന്ത് പൊട്ടന്മാരാണ് മനുഷ്യന്മാര്, എന്ത് വെടികളാണ് അവര്, ഇത്രമാത്രം ചെറിയതായിരിക്കും നിർദ്ദേശം വന്നപ്പോഴേക്കും ആവേശത്തോടുകൂടെ ആ സമ്പത്തുകളും തകർന്നു അതെല്ലാം നശിപ്പിക്കപ്പെട്ടു എന്ന് പൊട്ടനാണെന്ന് തോന്നിയാൽ അവരെ പോലെ ബുദ്ധിയുള്ളതായിരിക്കുന്ന ആളുകളിൽ ലോകത്താരം ഉണ്ടായില്ല. കാനൂവത്ത് ഈ ലോകത്ത് ഏറ്റവും വലിയതായ ബുദ്ധിയുള്ളവരും തന്റേടമുള്ളവരും ഭയഭക്തന്മാരായിരിക്കുന്ന അച്ചടക്കമുള്ള അനുസരണമുള്ള അനുകരണമുള്ള അനുയായികൾ ലോകത്തൊരു നാഥൻ ഒരു പ്രവാചകനും ഉണ്ടായിട്ടില്ല. അള്ളാഹു അവരുടെ മനസ്സുകൾ മുഴുവനും ഹബീബാ നബിയുടെ കൽപ്പനയ്ക്ക് വഴിപ്പെടാൻ വേണ്ടി സ്ഫുടം ചെയ്തെടുത്തതായ പരിശുദ്ധ ഹൃദയങ്ങളാകുന്നു അവര്. അവര് തന്നെയാണ് ലോകത്തിന്റെ മാതൃക. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, കള്ള് സബേൽ മൂബിക്കാത്തിൽ പെട്ടതാണ് അല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് കള്ള് നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ല. മദ്യപിക്കാൻ മുസ്ലിമീങ്ങൾക്ക് പറ്റുകയില്ല. ലാ യശ്റബുൽ ഖംറ വഹുവ മുഅ്മിനും ഹീന യശ്റബു. നബി തങ്ങൾ പറയുകയാണ് കള്ള് കുടിക്കുന്ന സമയത്ത് ഈമാൻ അവനിൽ മാറി നിൽക്കുകയാണ്, മുഅ്മിനായ മനുഷ്യൻ കള്ള് കുടിക്കുകയില്ല. അവർ മുസ്ലിമായ കള്ള് കുടിച്ചാലോ കുടിക്കുന്ന സമയം ഈമാൻ അവനിൽ മാറി വിട്ടു നിൽക്കുകയാണ്. ആ കള്ള് കുടി മാറ്റിക്കഴിഞ്ഞാൽ അതാ ബലഹീനമായ ഈമാൻ വീണ്ടും അവന്റെ പിന്നാലെ ഒട്ടിപ്പിടിക്കുന്നതാണെന്ന് ശഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കള്ള് കുടിച്ചാൽ കാഫിറാകുകയില്ല എന്നർത്ഥം, കള്ള് കുടിച്ചത് കൊണ്ട് കാഫിറാകുകയില്ല. അതേ സമയത്ത് കള്ളു കുടിക്കൽ അലാലാണെന്ന് മനസ്സിലാക്കിയാലോ എന്നാൽ കാഫിറിന്റെ യാതൊരു സംശയമില്ല. കള്ളു കുടിച്ചാലോ, കള്ളു കുടിച്ചാൽ കാഫിറാകുകയില്ല. കള്ളു കുടിക്കൽ അലാലാണെന്ന് മനസ്സിലാക്കി കുടിച്ചാലോ എന്ന് ഇസ്ലാമിൽ ഓർത്തുപോയി. അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഒന്നും തന്നെ മുസ്ലിമീങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കള്ളിന് വേറെ ഒരു വിശേഷത കൂടി ഉണ്ട്, മോശമായ രീതിയിൽ നജസാകുന്നു. അതേസമയത്ത് വേറെ കഞ്ചാവ് പോലെയുള്ളതായ സാധനങ്ങൾ, ലഹരി സാധനങ്ങൾ, പല ആദ്യ സാധനങ്ങളുണ്ട് നാട്ടിലെന്തെല്ലാം ചെറിയ ചെറിയതായിരിക്കുന്ന പാക്കറ്റുകളിൽ വീടുകളിലൊക്കെ കച്ചവടങ്ങളിലും കടകളിലൊക്കെ മാല പോലെ തൂക്കിയിട്ടിട്ട് കുട്ടികളൊക്കെ പോയിട്ട് അത് കഴിക്കുക. ഹാൻസ് എന്നോ എന്തൊക്കെ അതിന് ചില പേരുകളൊക്കെ ഉണ്ട്, ചില കോഡ് ഭാഷകളൊക്കെ ഉണ്ടാവും. അവർ ചെന്നാൽ അതിനുള്ളതായിരിക്കുന്ന ആ ഭാഷകൾ പറഞ്ഞാൽ കടക്കാരനറിയാം. അങ്ങനെ കൊടുത്ത് അതൊക്കെ തിന്നിട്ട് നമ്മുടെ വീടുകളിലായിരിക്കുന്ന മക്കള്, നമുക്ക് സ്വന്തമായിരിക്കുന്ന അരിമസന്താനങ്ങളായ പ്രായപൂർത്തിയായവരും അതിനോട് അടുത്തതായ മക്കളൊക്കെ അതാ തലക്ക് വെളിവില്ലാതെ കണ്ട് ബോധമില്ലാതെ കണ്ട് അള്ളാഹു കൊടുത്തതായിരിക്കുന്ന ബുദ്ധികളൊക്കെ കേടുവരുത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങിക്കാതെ തോന്നിവാസമായ ജീവിതങ്ങളാണ്. നാട്ടിലൊക്കെ കൂടുതൽ നിൽക്കുന്ന ആളുകൾക്കറിയാം, നേരെ ഇങ്ങോട്ട് വൈകുന്നേരമായാൽ അടച്ചിട്ടതായ കടകളുടെ മുമ്പിൽ കൂട്ടമായി മക്കൾ ഇരുന്നു കൊണ്ട് കഥ പറഞ്ഞുകൊണ്ട് തോന്നിവാസ പ്രവർത്തനങ്ങളിൽ സമയം കഴിക്കുന്നു. അതുപോലെ ചില സൈഡിലുള്ളതായ ഗോപാലത്തിന്റെ അരികിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞതായ വല്ല ഭാഗത്തിൽ ആകമാനം കട്ടപ്പിടിച്ച് ഒരുമിച്ച് കൂട്ടിക്ക് ഒരുമിച്ച് കൂടിക്കൊണ്ട് തോന്നിവാസങ്ങളും അക്രമങ്ങളും അടിമേദികളും ന്യായക്കെടുമായ പ്രവർത്തനങ്ങളിൽ ആ കള്ളു കുടിച്ചുകൊണ്ടും മദ്യപലഹാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വേണ്ടാവൃത്തിയിലായി ജീവിക്കുന്ന എത്ര ആളുകൾക്ക് എത്ര അനുഭവങ്ങൾ ഉണ്ടാവാം. വളരെ വൈകി വരുന്ന സമയങ്ങളിൽ നമ്മളൊക്കെ വല്ല വഴിക്കൊക്കെ പോയി ഒരു മണിക്കോ രണ്ടു മണിക്കൊക്കെ വരുമ്പോഴേക്കും പട്ടികളെ പോലെ അതുപോലെയുള്ള തോന്നിവാസമായിരിക്കുന്ന പ്രവർത്തനങ്ങളിലായി കഴിഞ്ഞുകൂടുന്നു. എന്താ ഇതിന്റെ കാരണം? ഇതൊക്കെ മദ്യത്തിന്റെ കൂട്ടാകുന്നു, സഹായമാകുന്നു. അപ്പോ കള്ളല്ലാത്ത സാധനങ്ങൾ നജസല്ല, ഹറാമാണ് ഉപയോഗിക്കല്, പക്ഷേ ഇത് നജസല്ല. കഞ്ചാവ് എന്ന് പറയപ്പെടുന്ന സാധനം ശാഫി മദ്ഹബ് പ്രകാരം നജസല്ല. അത് മദ്യം എന്ന് പറയുന്ന ഈ വെള്ള സാധനങ്ങൾ മാത്രമേ നജസാവുകയുള്ളൂ. അത് ശരീരത്തിൽ തട്ടിയാൽ അത് കഴുകി വൃത്തിയാക്കൽ നിർബന്ധമാകുന്നു. ഇങ്ങനെയുള്ള ഈ മോശമായിരിക്കുന്ന സ്വഭാവ രീതിയിൽ ആരെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ സാഹചര്യ പ്രതികൂലത്തിൽ കുടുങ്ങിയിട്ട് വല്ല ആളുകൾക്കും അനുഭവം ഉണ്ടായവർ ഉണ്ടായിരിക്കാം. ഗൾഫ് നാടല്ലേ, സംഭവിച്ചേക്കാം, സംഭവിച്ചേക്കാം. ഒരു പ്രാവശ്യം എന്റെ കൂടെ ഉമ്രക്ക് വന്ന ഒരു സുഹൃത്ത് ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം നല്ല രീതിയിൽ ജീവിക്കുന്ന
ذكرهم صلاتهم بدل بليلة كاملة بليلة صلاتنا كسبيك نيرت وندرت كودي أدرك بانغرتو نللا بكتنا ترى براي كارن رأي كده شرو مبوا هسين دارتا عند غريسة ناتل بوي دريشون دبنا جان دماسك كده هذين جوجي جي سليمك بويون شريكة ونن من تنيلا بيني نربندي عند جودشوا بارني وري براي شعند بوفندي بندو كوتكارا عند نربندي جو بالي كوتكارا كاثرا كوتكارا كادي وندا غيركم عند نربندو شيء جان وري كوتكي لعند كوتي بوي തമാശയെ പുറമുപരം ആ തമാശ കൂടെ കാര്യം എന്ത് ചെയ്ത് തുറന്നു പറഞ്ഞു. ഇങ്ങനെ പലർക്കും സംഭവിച്ചവരുണ്ടാവാം. ഇപ്പൊക്കെ നല്ല മാന്യന്മാരും പൂജന്മാരൊക്കെ ആയിട്ട് തൊപ്പിൻ തലയെക്കെട്ടും കുപ്പായും ചെറിയതായ ഒരു വെള്ളനാടിയൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെ നന്നാകുന്ന രൂപത്തിൽ അള്ളാഹു നന്മയിലേക്ക് നാം എല്ലാവരും എത്തിക്കുമാറാവട്ടെ. ഞാൻ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ വേഷത്തെ മോശമാക്കി പറയുകയല്ല, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അപ്പോഴും ഈ പിന്നിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ഓർക്കുക. എന്താ ഓർക്കേണ്ടത്? പടച്ചവനെ എൻ്റെ ഈ ഇങ്ങനെയുള്ളതായ കഴിഞ്ഞ കാല ജീവിതത്തിൽ ആരും അറിഞ്ഞില്ല എങ്കിലും എല്ലാം ഉലുപായ പടച്ചവനെ മറച്ചു വെക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ട് അവൻ എൻ്റെ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞുവല്ല പടച്ചവനെ, അതുകൊണ്ട് എനിക്ക് നീ പൊറുത്താലും എന്ന് പറയാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോ ഇത് സബേൽ മൂബിക്കാത്തിൽപ്പെട്ടതല്ല. ഇങ്ങനെ സബേൽ മൂബിക്കാത്തിൽ പെടാത്തതായിരിക്കുന്ന കുറേ കുറ്റങ്ങളുണ്ട്. വ്യഭിചാരത്തെ കുറിച്ച് നമ്മൾ സബേൽ മുബിക്കാത്തിൽ എണ്ണിയിട്ടില്ല വ്യഭിചാരം ചെയ്യാന്നുള്ളത്. എന്നാലോ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത് അവരെ എന്ത് ചെയ്യണം? അടിക്കണം, 100 അടി അടിക്കണം, പരസ്യമായിട്ട് അടിക്കണം. അള്ളാഹു പറയുന്നത് പരസ്യമായിട്ട് അടിക്കണം. മൂമിനീങ്ങളായിരിക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ അവർക്ക് നോട്ടീസ് അടിച്ച് പരത്തിയിട്ട് അവരെ വിളിച്ചു വരുത്തിയിട്ട് അവരെ മധ്യത്തിൽ വെച്ച് അടിക്കേണ്ടതാകുന്നു. വെറുതെ വാതിലടിച്ച് കൂട്ടിയടിച്ചാൽ പറ്റുകയില്ല. പെരുന്നാൾ ദിവസങ്ങളിൽ ജുമാന്റെ ശേഷമായിട്ട് പരസ്യമായിട്ട് അടിക്കണം. ഉൽ യശഹദ് അദാബഹുമ അവരുടെ ശിക്ഷയ്ക്ക് വേണ്ടി പങ്കെടുക്കട്ടെ. തായിഫത്തു മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽപ്പെട്ട വലിയൊരു സംഘം അതിനു വേണ്ടി വരട്ടെ. വ്യഭിചാരം ചെയ്തതായിരിക്കുന്ന ആടപെണ്ണുങ്ങൾ വിവാഹിതരാണെങ്കിൽ അവരെ നിങ്ങൾ എറിഞ്ഞു കൊല്ലണം. അശൈഹു വശൈഹത്തു ഇദാ സനയാ ഫർജു മൂഹുമാ നകാല മിനല്ലാ. ശൈഖ് ശൈഖത്ത് എന്ന് പറയുന്നത് വിവാഹിതനും വിവാഹിതയുമായ ഒരു ആണുപെണ്ണിൽ നിന്നാണോ വ്യഭിചാര പ്രവർത്തനം ഉണ്ടായതെങ്കിൽ ഫർജു മൂഹുമാ നിങ്ങൾ അവർ എറിയേണ്ടതാകുന്നു. എറിഞ്ഞാ പറ്റുകയില്ല, എറിഞ്ഞു കൊല്ലണം. എറിഞ്ഞിട്ട് അങ്ങോട്ട് കൊല്ലണം, എന്നാലേ പറ്റുകയുള്ളൂ. അത് എങ്ങനെ? അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ആരുടെ അടുക്കൽ സ്ഥിരപ്പെടേണ്ടതായിരിക്കുന്ന ആളുകൾ നമ്മുടെ ഇന്നലെ പറഞ്ഞ ആളുകളെങ്കിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, പക്ഷേ അത് സിവിൽ മൂബിക്കാത്തിൽപ്പെട്ടതല്ല. ഒരു വിചാരം ചെയ്യുന്ന മനുഷ്യൻ അത് ഹലാലാണെന്ന് വിചാരിക്കാതെ കണ്ട് അങ്ങനെ സംഭവിച്ചു പോയാൽ അവന്റെ അമലുകളൊന്നും നഷ്ടപ്പെടുകയില്ല, പക്ഷേ തൗബ ചെയ്യൽ നിർബന്ധമാകുന്നു. ഇതാണ് അത് ചിന്തിക്കാനോട്. അത്രയും വലിയ മാരകമായ തെറ്റാണ്. മഹാന്മാരായ സ്വഹാബത്തിന്റെ കാലത്ത് പലരും കള്ളുകുടിച്ചവരുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, പലരും വ്യഭിചാരത്തിൽ ബന്ധപ്പെടേണ്ടതായിരിക്കുന്ന ആ ഒരു ദുർബല നിമിഷം അവരിൽ സംഭവിച്ചു പോയി. മഹാനായിരിക്കുന്ന മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്നൊരു സ്വഹാബി, അദ്ദേഹം മദ്യപാനം അദ്ദേഹം വ്യഭിചാരം നടത്തിപ്പോയി, സംഭവിച്ചു പോയി. അങ്ങനെ പെട്ടെന്ന് വ്യഭിചാരം കഴിഞ്ഞപ്പോൾ വല്ലദീന ഇദാ ഫഅലു ഫാഹിശതന അവ ളമു അംബസഹും ദക്കറുല്ലാ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം ومن يغفر ذنوب الا الله ولم يصروا على ما فعلوا وهم يعلمون الله പറയാണ് വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ. ബഹുമാനപ്പെട്ടതായ സ്വഹാബികള് വല്ല അക്രമങ്ങളും തോന്നിവാസങ്ങളും അനീതികളും അവരിൽ സംഭവിച്ചാൽ ദക്കറുല്ലാഹ അള്ളാഹുവിന്റെ ശിക്ഷ അവർ ഓർക്കുകയാണ്. പടച്ചവനെ, ഈ ഇതിനെ കുറിച്ചുള്ളത് ആ ശിക്ഷ അനുഭവിക്കുമ്പോൾ എന്റെ വാപ്പയുണ്ടാവാ എന്റെ ഉമ്മയും എന്റെ ഗുരുനാഥന്മാരും സഹപാഠികളുടെ മധ്യത്തിലായിക്കൊണ്ട് ഇതിന്റെ ശിക്ഷ ഇറക്കി കഴിഞ്ഞാൽ ഞാൻ വഷളാകും, അതിന്റെ അതാപൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തപ്പോൾ അവർ പരിഹാരങ്ങൾ കണ്ടു. അവർ അള്ളാഹുവിലേക്ക് മടങ്ങി. ഈ ലോകത്ത് തന്നെ മായിസ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് അക്തിമലയ്യ കിതാബല്ലാ, അല്ലയോ മഹാനായ നബി അള്ളാഹുവിന്റെ ഖുർആനിന്റെ നിയമം സാധുവായ മായിസിൽ നിന്ന് നടപ്പിലാക്കണം. നബിതങ്ങള് അത് ശ്രദ്ധിച്ചില്ല വാക്ക്. രണ്ടാമതും ആ സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാ തഹിറിനി, നബിയെന്നെ ശുദ്ധിയാക്കണം. അസിമലയ്യ കിതാബല്ലാ. മൂന്നാമതും ആ സ്വഹാബി വാക്ക് ആവർത്തിച്ചപ്പോൾ അടുത്തു നിന്നിരുന്ന ആളുകളോട് നബിതങ്ങൾ ചോദിച്ചു, അല്ല മായിസിന്റെ ബുദ്ധിക്ക് വല്ല കുഴപ്പങ്ങളുണ്ടോ? മഹാനായിരിക്കുന്ന നമ്മുടെ സഹാബിയായ മായിസിന്റെ ബുദ്ധിക്ക് തകരാറുണ്ടോ? ബഹുമാനപ്പെട്ട സഹാബികൾ പറഞ്ഞു, നബിയെ മാലിം ബിഹിമിഷേ, ഞങ്ങൾ ഒന്നും ഇതുവരേക്കും അറിഞ്ഞില്ല. നല്ല തന്റെ ഇടമുള്ളവനാണല്ലോ മായിസ്, നല്ല ബുദ്ധിശാലിയാണല്ലോ. ആ സമയത്ത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഇറങ്ങി വന്നുകൊണ്ട് മായിസിന്റെ വായ പൊളിച്ചുകൊണ്ടൊന്ന് വാസനിച്ചു നോക്കി, മദ്യപിച്ചിട്ടുണ്ടോ, ബുദ്ധിക്ക് കേട് പറ്റിയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നബിയെ ഒന്നും തകരാറുകളൊന്നും കാണാനില്ല. ആ സമയത്ത് മായിസ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, ബിമ ഉതഹിറുക, മായിസ് എന്താണ് നിന്നെ ശുദ്ധിയാക്കാനുള്ള കാരണം, എന്തുകൊണ്ടാണ് ശുദ്ധിയാക്കേണ്ടത്? അദ്ദേഹം പറയാണ്, എന്നില്ല വലിയ വലിയ മാരകമായ തെറ്റ് സംഭവിച്ചു. ഞാൻ ഒരു അന്യ പെണ്ണുമായി അവിഹിത ബന്ധത്തിൽ പെട്ടുപോയി. അതാത് കഴിഞ്ഞതിന്റെ ശേഷമായി അള്ളാഹുവിന്റെ അതാബ് എനിക്ക് ഓർമ്മ വന്നു, അതുകൊണ്ട് എനിക്ക് സഹിക്കാനാവുന്നില്ല, നാളെ മഹ്ശറിലേക്ക് നീട്ടിവെക്കാതെ കണ്ട് അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലാക്കണമെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദേഹത്തെ അടിക്കാൻ വേണ്ടി സ്വഹാബത്തിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്.
മറ്റൊരു ഗാമിദിയ എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ടത് ആ ഒരു പെണ്ണിൽ ഇതുപോലെയുള്ള ഒരു അപകടമായ പ്രവർത്തനം സംഭവിച്ചപ്പോൾ ആ പെണ്ണും റസൂലുള്ളാഹിനെ കൊല്ലവെന്ന് പറഞ്ഞു, നബിയെ ഞാൻ ഗർഭിണിയാണ്, ഞാൻ നബീസ ബന്ധത്തിൽ ഗർഭിണിയാണ്, അള്ളാഹുവിന്റെ നിയമം നടപ്പിലാക്കണം എന്ന് പറയുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, പെണ്ണെ നീ വീട്ടിലേക്ക് പോയിക്കോ, നിന്റെ ഗർഭത്തിലുള്ളതായ കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ നീ ഇങ്ങോട്ട് വാ. വിചാരത്തിലുള്ള കുട്ടിയാണ് വിചാരിച്ചതിന് ഒന്നും ചെയ്യാൻ പാടില്ല, കുട്ടി നിരപരാധിയാണല്ലോ. ആ പെണ്ണതാ പ്രസവം കഴിഞ്ഞുകൊണ്ട് ചെറിയതായ തോരപ്പിഞ്ഞിനെയും അതാ ഒരു ശീലയിൽ പൊതിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദ്രത്തിൽ വരികയാണ്. യാ റസൂലുള്ളാ, ഇന്നേ വലായത്തു വലതൻ, ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, ഇതാ നബി ആ കുട്ടിതാ, ഇനി എന്നെ തങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ നിയമം കൊണ്ട് എന്നെ ശിക്ഷിക്കേണ്ടതാകുന്നു, നാളെ മഹ്ശറിലേക്ക് നീക്കി വെക്കാതെ എന്നെ എന്താ വേണ്ടതുപോലെ ചെയ്യണം. നബി തങ്ങൾ പറഞ്ഞു, മോളെ ഈ കുട്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഇല്ല, എന്നാ പാല് കുടിക്കുന്ന കുട്ടിയായതുകൊണ്ട് നീ ആ കുട്ടിക്ക് പാല് കൊടുക്കേണ്ടതാണല്ലോ, അതുകൊണ്ട് ആ കുട്ടിയുടെ പാല് കുടി വറ്റിയാല് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. സമയമാവുന്നതിന് മുമ്പ് ആ കുട്ടിക്ക് പാല് കൊടുക്കുന്നതിന്റെ ഇടയിലായി ഭക്ഷണ സാധനങ്ങൾ അല്പാൽപമായി കൊടുത്തു ശീലമാക്കി ഒരു ചെറിയതായിരിക്കുന്ന റൊട്ടിയുടെ കഷ്ണം ആ കുഞ്ഞിന്റെ കയ്യിൽ മടക്കി വെച്ചുകൊണ്ട് അതാ അധികം താമസിയാതെ കണ്ട ആ പെണ്ണ് വന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ സന്നിധാനത്തിൽ വന്നുകൊണ്ട് പറയുന്നു, നബിയേ എന്റെ കുഞ്ഞ് റൊട്ടി കഷ്ണം കടിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഇനി എനിക്ക് സാധ്യമല്ല, അള്ളാഹുവിന്റെ അതാപോർത്തുകൊണ്ട് എനിക്ക് സഹിച്ചിരിക്കാൻ പറ്റുന്നില്ല, തങ്ങൾ ശിക്ഷനിൽ നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ സഹാബികളെ ആരെങ്കിലും ഉണ്ടോ, ഈ കുട്ടിനെ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് പറ്റിയവരാരെങ്കിലും ഉണ്ടോ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയ കൂലി കിട്ടുമെന്ന് പറഞ്ഞപ്പോഴേക്കും സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ ആ കുട്ടിയുടെ കഫാലത്ത് അതിനെ പോറ്റാൻ വേണ്ടി വാങ്ങുകയും ആ പെണ്ണിനെ ഒഴിഞ്ഞതായ മൈതാനത്തിൽ കൊണ്ടുപോയി മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലായിക്കൊണ്ട് വലിയതായ ഒരു കടങ്കേറി ഒരു കുഴിയുണ്ടാക്കി ആ പെണ്ണിനെ അതിലേക്ക് ഇറക്കി നിർത്തിയിട്ട് വലിയതായ കല്ലുകളെ കൊണ്ട് സഹാബത്തെ ചുറ്റുഭാഗത്ത് നിന്ന് ഇങ്ങനെ എറിയുമ്പോൾ സഹിക്കാൻ വയ്യാതെ ആകമാനം ഇങ്ങനെ കിടന്ന് പെടുകയാണ്. ആർക്കു വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയുള്ള തൗബയാണ് ചെയ്യുന്നത്. ഇത് ഭൗതികമായിട്ടുള്ള ഈ ലോകത്തുള്ള തൗബ സ്വീകരിച്ചാൽ ആഖിറത്തിൽ രക്ഷപ്പെടുമെന്നുള്ളതായിരിക്കുന്ന വലിയ പ്രത്യാശയോടുകൂടെയാണല്ലോ സമ്മതിച്ചു കൊടുക്കുന്നത്. ഖാലിദ് റളിയല്ലാഹുവിന്റെ നെഞ്ചിലേക്ക് ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് ഒരു കല്ലെടുത്തെറിഞ്ഞപ്പോഴേക്കും രക്തം ഇങ്ങോട്ട് തെറിച്ചപ്പോൾ ഹബീബായ ഖാലിദ് റളിയല്ലാഹു പറഞ്ഞു, അല്ലയോ പെണ്ണേ, നീ കാരണമായി എന്റെ ശരീരത്തിലൊക്കെ രക്തമായല്ലോ, നീ വൃത്തികെട്ടതായ ഈ പ്രവർത്തനം ചെയ്തത് കാരണമായി നിന്നെ പട്ടിയെ കൊല്ലും പോലെ കൊല്ലേണ്ടി വന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ ഖാലിദ് മഹ്ലൻ, യാ ഖാലിദ്, ഖാലിദേ നിങ്ങൾ പറഞ്ഞ വാക്ക് വളരെ അബദ്ധമുള്ള വാക്കാണ്. അള്ളാഹുവിന് വേണ്ടി പാവപ്പെട്ടതായ പെണ്ണ് തെറ്റ് ചെയ്തപ്പോൾ ഓർത്തുകൊണ്ട് ശിക്ഷ നടപ്പിലാക്കാൻ തയ്യാറായി വന്ന ആ പെണ്ണിന്റെ ഹൃദയത്തിലുള്ള തൗബയെങ്ങാനും ഈ ലോകത്തുള്ളതായ ഖിയാമന്നാൾ വരേക്കുള്ള മുസ്ലിമീങ്ങൾക്ക് ഓഹരി ചെയ്തു കൊടുത്താൽ പിന്നെയും അത് വാക്കിയാണ്. അത്ര വിശാലമായ തൗബയാണ് ഖാലിദേ. അങ്ങനെ ആ പെണ്ണിനെ എറിഞ്ഞു കൊന്നു. സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും സിബിൽ മുഖിക്കാത്തിൽ പെട്ടതല്ല എങ്കിലും നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കാം, ഹൃദയത്തിന്റെ അടിയിലേക്ക് ഇറക്കി നോക്കാം, എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇതൊക്കെ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെളിവാകുന്നു. യൗമതുബുല സറായിർ, രഹസ്യങ്ങളെല്ലാം വെളിവാക്കപ്പെടുന്നതായ ഒരു സമയമുണ്ടാകുന്നതാണ്. ആ സമയത്തിലേക്ക് നീട്ടി വെക്കാതെ കണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആരും അറിഞ്ഞില്ല, ആരോടും പറയാൻ പോണ്ട, പള്ളിയിലെ ഉസ്താദിനോടും പറയണ്ട, കൂട്ടുകാരനോടും പറയണ്ട. നമുക്കിപ്പോൾ ഒരു ഹോബിയാണ് വിവേചനം ചെയ്താൽ, വ്യഭിചാരം ചെയ്താൽ കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ രഹസ്യമായിട്ട് പരസ്യമായിട്ടൊക്കെ പറഞ്ഞിട്ട് വലിയതായ ബഹുമാനമായിട്ടുള്ള എത്രയോ സാധുക്കളുണ്ട്, കള്ളുടിച്ചാലും പറയാ. അതുപോലെ തോന്നിവാസം ചെയ്താലൊക്കെ ഞാൻ വലിയ യോഗ്യനാണെന്നാ, എന്നെ കൊണ്ടൊക്കെ നടത്താൻ സാധിച്ചു, എന്നിട്ട് ആരും ഇതുവരെ അറിയിച്ചില്ല, നിങ്ങൾക്ക് എന്ത് കഴിഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും മോശക്കാരനാക്കി മൂപ്പര് മാന്യനാകുന്നതായ ആളുകളുണ്ട്. ഒരിക്കലും തന്നെ അത് പൊറുക്കപ്പെടാത്തതായ കുറ്റമാകുന്നു. അതുകൊണ്ട് ഈ സന്ദർഭം നിങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം. വല്ല തെറ്റുകുറ്റങ്ങളും ചെയ്താൽ അതൊക്കെ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കാൻ, അതിനാണ് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മഹാനായി മാ നബി റളിയല്ലാഹു പ്രത്യേകമായി ബദാബി തൗബത്തി മിൻ ജമീൽ മാസി വൽ മക്രൂഹാത്തി എന്നാ പറയുന്നത്. വലിയതായ ദോഷങ്ങളും ചെറിയതായിരിക്കണം. മക്രൂഹത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ദോഷങ്ങൾ, അതായത് തൗബ ചെയ്യാൻ നിർബന്ധമില്ലാത്ത ദോഷങ്ങൾ തന്നെയാണെങ്കിലും അതിൽ നിങ്ങൾ തൗബ ചെയ്യേണ്ടതാകുന്നു. അതിന്റെ നിബന്ധനകൾ ഒരുപാട് ഇനിയും പറയാനുണ്ട്. ഏതായിരുന്നാലും കുറെയെല്ലാം നിങ്ങൾക്ക് സേമ്പിൾ മനസ്സിലായല്ലോ. അതിന്റെ മൂന്ന് നിബന്ധനകളാണ് അള്ളാഹുവിലേക്ക് ചേർത്തിയാലുള്ളത്. ഒന്ന്, മേലിൽ ഒരു കാരണവശാലും ഞാൻ തെറ്റ് ചെയ്യുകയില്ല, ഒരു കാരണവശാലും ഞാൻ തെറ്റിലേക്ക് ആവർത്തിക്കുകയില്ല എന്നുള്ള ആ ദൃഢമായ നിശ്ചയം അന്ത്യപ്രതിജ്ഞ അവൻ ചെയ്യേണ്ടതാകുന്നു. ഇനി തെറ്റ് ചെയ്യുകയില്ല. നിസ്കരിക്കാത്തൊരു മനുഷ്യൻ നിസ്കാരം തുടങ്ങിയാൽ അവന്റെ തൗബ എങ്ങനെയാണ്? നിസ്കാരം ഇങ്ങനെ കലാ വീട്ടിക്കൊണ്ട് ഇരിക്കുമ്പോൾ ഇനി ഞാൻ ഒരു കാരണവശാലും ഞാൻ നിസ്കാരം ഉപേക്ഷിക്കുകയില്ല. സുബഹി കലാക്കുന്ന മനുഷ്യന്മാർ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിച്ചോ ശ്രദ്ധിച്ചോ, ഷൈത്താൻ ബാലഷൈത്താൻ ഫീ ഉദനൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് രണ്ട് ചവിട്ടലും ഷൈത്താൻ മൂത്രവച്ചിരിക്കുന്നു.
ശൈത്താൻ മൂത്രമൊഴിച്ചാൽ പിന്നെ അത് കഴുകി വൃത്തിയാക്കാൻ വലിയ പാടാണ് സഹോദരന്മാരെ. അവന്റെ എല്ലാ മജ്ജകളിലും മാംസങ്ങളിലൊക്കെ ആ പിശാചിന്റെ മൂത്രങ്ങൾ ചെന്നു കഴിഞ്ഞാൽ എല്ലാം ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് സുബിഹികളാക്കുന്ന സഹോദര സഹോദരി ചിന്തിച്ചോ, ഇത്രയും സുഖ സൗകര്യങ്ങളൊക്കെ തന്നതായ തമ്പുരാനില്ലേ, കണ്ണിന്റെ കാഴ്ച അള്ളാഹു തന്നതാണ്. വലിയ വിദഗ്ധരായിരിക്കുന്ന കണ്ണ് ചികിത്സക്കാരുടെ അരികിൽ പോയാൽ മരുന്ന് അവന് തരാനൊക്കെയുള്ളൂ, കാഴ്ച ഇവിടെ നിന്നും കിട്ടുകയില്ല എന്നിട്ട് അവൻ പറയുന്നത് കാഴ്ച ഉണ്ടാകും, പക്ഷേ ഉണ്ടാവാം ഇല്ലാതെയുമാവാം. കാതിന്റെ കേൾവി, കാത് നമുക്കൊരു പക്ഷെ ഉണ്ടാക്കാമെങ്കിലും അതിന്റെ കേൾവി ആരാണ് തരുന്നത്? അള്ളാഹുവാണ് തരുന്നത്. ചിന്തിക്കാനുള്ള മസ്തിഷ്കം ആര് തന്നു? അള്ളാഹു തന്നു. കയ്യിന്റെ ചലനങ്ങളും കാലിന്റെ ചലനങ്ങളും എല്ലാം റഹ്മാനായ റബ്ബിന്റേതാണ്, ഒന്നും എന്റേതാണെന്ന് അവകാശപ്പെടാൻ സാധ്യമല്ല. വേദന വരുമ്പോ പറയാണ്ട് എന്റെ തല എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എന്റെ കാലിന്റെ വേദന, എന്റെ കണ്ണിന്റെ വേദന, എന്റെ മൂക്കിന്റെ വേദന, പക്ഷേ അവകാശപ്പെടാൻ നിവൃത്തിയില്ല. എല്ലാം റഹ്മാനായ റബ്ബിന്റേതാണ്. എന്തുകൊണ്ട്? അവൻ തന്നതുപോലെ ഊരിയെടുക്കാനുള്ള അധികാരമുണ്ട്. എന്നാ എന്റേതാണെന്ന് പറയുമ്പോൾ അത് പോകുമ്പോ പിടിച്ചു നിർത്താൻ ഇവന് കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ. കൂട്ടുകാർക്കും കൂടി കഴിയുന്നുണ്ടോ? ഇല്ല. നാട്ടുകാർ വന്നാ കഴിയോ? ഇല്ല. കണ്ണിന്റെ കാഴ്ച യാത്ര പറഞ്ഞു പോകുമ്പോ എല്ലാവരും കൂടി വന്നുകൂടിയിട്ട് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അപ്പൊ മനസ്സിലായി നമ്മുടേതല്ല, അള്ളാഹുവിന്റേതാണ്. വലിയതായ വേദന ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വന്നുകൂടി, എല്ലാവരും വേദന കാണുന്നില്ല, ശരീരം വേദനിക്കുന്നു. ഇവൻ പറയുന്നു എന്റെ വേദന, എന്നാ എന്റെ വേദനയാണെങ്കിൽ പൊടിച്ചിട്ട് വന്നവർക്ക് പൊടിച്ചു കൊടുക്കണ്ടേ, കാണിച്ചു കൊടുക്കണ്ടേ, എന്നാൽ അവർ കൊണ്ടുപോകൂലേ. അല്ലാ റഹ്മാൻ റബ്ബ് തന്നതാണ് സന്തോഷോ, അതും അല്ലാഹു തന്നതാണ് ദുഃഖമോ? അതും അല്ലാഹുവിൻ്റെതാണ്. എല്ലാ സൗകര്യങ്ങളും അള്ളാഹുവിൻ്റെതായതോടുകൂടെ റഹ്മാനായിരിക്കുന്ന തമ്പുരാന് നന്ദി ചെയ്യാൻ വേണ്ടി ഏറ്റവും വലിയതായ പ്രധാനപ്പെട്ട സമയമാണ് ഒരു മനുഷ്യന്റെ ഉറക്കിൽ നിന്ന് ഉടർന്നതായ പ്രഭാത സമയം എന്നുള്ളത്. ആ സുബിഹിന്റെ സമയത്തുള്ളതായിരിക്കുന്ന ആരാധനയ്ക്ക് എന്തോ ഒരു മഹത്വമാണ്, എന്തോ ഒരു വെയിറ്റ് ആണുള്ളത്. സഹോദരന്മാരെ സഹോദരികളെ, ആ സമയത്ത് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മനുഷ്യരെ, ആണുങ്ങളെ പെണ്ണുങ്ങളെ, അവസരത്തോടൊത്തുകൊണ്ടൊന്ന് ആലോചിച്ചു നോക്കാ, എത്ര നട്ടമാണ് നമുക്കുള്ളത്, എത്ര നന്ദി കെട്ടവരാണ് നമുക്കുള്ളത്, എന്തുണ്ടായിട്ട് എന്തൊരു കാര്യമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, രണ്ട് നിസ്കാരം മൻസല്ലാ സലാത്തൽ ബർദൈനി ദഖലൽ ജന്നാ, രണ്ട് നിസ്കാരത്തിൽ വളരെ ശ്രദ്ധയുള്ളവനാണെങ്കിൽ ബാക്കിയുള്ള മൂന്ന് നിസ്കാരം വളരെ പിന്നെ ശ്രദ്ധിക്കാൻ വളരെ നിർബന്ധവുമൊന്നുമില്ലാതെ ഓട്ടോമാറ്റിക്കായി ശ്രദ്ധിച്ചു വരുന്നതാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ ദഖലുൽ ജന്ന, അവന്റെ പാർപ്പിടം സ്വർഗം തന്നെയാണ്, സംശയമൊന്നും ആ കാര്യത്തിലില്ല. സുബിസ്കരിക്കാത്ത ആളുകൾ ധാരാളം ഉണ്ടാവാം, പ്രത്യേകിച്ച് ഗൾഫ് നാട്ടിൽ ഉണ്ടാവാം. അതിൽ നിന്നും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച സുബിസ്കരിക്കാത്ത ആളുകൾ ഉണ്ടാവാം. വെള്ളിയാഴ്ച ഇപ്പോ വ്യാഴാഴ്ചയും ഉണ്ടാവാം, ഗവൺമെന്റ് ലീവ് വേഴാഴ്ചയും വെള്ളിയാഴ്ച ആയതുകൊണ്ട് വേഴാഴ്ച സുബി നിസ്കരിക്കാത്ത ആളുകൾ ഉണ്ടാകും, വെള്ളിയാഴ്ച നിസ്കരിക്കാത്തവരുണ്ടാകും. നേരത്തെ പുലർച്ചെ നിസ്കരിക്കുന്ന ആളുകൾ തന്നെയാണെങ്കിൽ പുലർച്ചെ എഴുന്നേറ്റിട്ട് ജോലിക്ക് പോകേണ്ട ആളുകളാണെങ്കിൽ അവർ എഴുന്നേൽക്കും. അഥവാ വല്ല കാരണവശാലും നമ്മൾ വെച്ചതായിരിക്കുന്ന ആ ടൈം പീസ് അലാറം മുട്ടാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ വൈകി എഴുന്നേൽക്കുന്നത് കൊണ്ടോ അന്ന് നിസ്കരിക്കാത്തവരുണ്ടാവാം. ചിന്തിച്ചു നോക്കാം എത്ര വലിയ തെറ്റാണെന്ന്. ഇതൊരു ചെറിയൊരു കാര്യമല്ലല്ലോ, മുസ്ലിമായി കഴിഞ്ഞാൽ അതിന്റെ ആചാരങ്ങൾ ഉൾക്കൊന്നില്ലെങ്കിൽ പിന്നെ എന്തൊരു മുസ്ലിമാണ്? സഹോദരന്മാരെ, മുസ്ലിം എന്നുള്ള പറയും എന്തൊരു അർത്ഥമാണുള്ളത്? മറ്റുള്ള മുസ്ലിമീങ്ങളുടെ ശാപം കൂടി കയ്യേൽക്കാൻ വേണ്ടി നാം സാധാരണ അത്തഹിയാത്ത് എന്ന് പറയപ്പെടുന്ന ആ പരിശുദ്ധമായ കർമ്മത്തിൽ നമ്മുടെ ദുആ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വ റഹ്മത്തുല്ലാഹി വ ബറകാതുഹു അസ്സലാമു അലൈനാ വ അലാ ഇബാദില്ലാഹി സാലിഹീൻ. എല്ലാവരും ദ്വാരക്കുന്നു, സാധുവായി നമ്മളൊക്കെ ദ്വാരക്കുന്നു, ഈ പള്ളിയിലും ദ്വാരക്കുന്നു, അടുത്ത പരിസരത്തുള്ള പള്ളി, ലോകത്തുള്ള എല്ലാ പള്ളിയിലും ദ്വാരക്കുകയാണ്. പരിശുദ്ധമായ മദീനയിലും മക്കായിലും എല്ലായിടങ്ങളിലും ദ്വാരക്കുമ്പോൾ അതിൽ എത്ര സാലിഹ്യങ്ങളായ നല്ല ആളുകൾ ഉണ്ടാവാമോ? അവർ പറയുന്നത് ലോകത്തുള്ള എല്ലാ സാലിഹ്യങ്ങൾക്കും അള്ളാഹുവിന്റെ പ്രത്യേകമായിരിക്കുന്ന റഹ്മത്തുകളും രക്ഷയും സമാധാനവും സംരക്ഷണവും ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ നിസ്കരിക്കാത്ത മനുഷ്യൻ അതിൽ നിന്ന് ഒഴിഞ്ഞുപോയില്ലേ? അവൻ സാലിഹാകുകയില്ലല്ലോ. അതുകൊണ്ട് സുബഹി നമസ്കാരം എന്ന് പറയപ്പെടുന്ന ആ മഹത്തായിരിക്കുന്ന നിസ്കാരത്തിന്റെ മഹത്വം നിങ്ങൾ എല്ലാവരും കണക്കിലെടുത്തുകൊണ്ട് സുബഹി കലാക്കുന്ന സ്വഭാവം ഉണ്ടാവരുത്. ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. എല്ലാ ജാതികളും തൊഴുകുന്നതായ ഒരു സമയമാണല്ലോ. നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പൊ ഈ സമയത്തൊക്കെ ഈ ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾ, ചെറുപ്പക്കാരായ ആളുകൾ താടിയും തലയും മാലയൊക്കെ ഇട്ടിട്ട് ആ കറുത്തതായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒരു അന്തസ്സുകൂറും അവർക്കില്ലല്ലോ. അവരുടേതായ പരിപാടികൾക്ക് ആരുടെ മുമ്പിലും നമ്മുടെ ഇടയിൽ വന്നാലും കൂട്ടുകാരും നാട്ടുകാരുടെ ഇടയിൽ എവിടെ വന്നാലും അവർക്ക് യാതൊരു പ്രശ്നമില്ല.
അവർക്കുള്ള നിയമിച്ചതായിരിക്കുന്ന ദിക്കറുകൾ ജപിക്കാൻ ഒരു മടിയുമില്ല. ആ പാദരാഗം സമയത്ത് അഥവാ സുബഹിന് എത്രയോ മുമ്പ് 3 മണിക്കൊക്കെ എഴുന്നേറ്റ് പോയി അടുത്തുള്ള അമ്പലക്കുളങ്ങളിലോ അല്ലെങ്കിൽ പൊതുകുളങ്ങളിലൊക്കെ പോയി കുളിച്ച് അതാ ശരീരത്തിൽ ഒരു വസ്ത്രം പുതക്കുമ്പോൾ പോലും ചെയ്യാതെ കണ്ട് തണുത്ത് കൊട്ടി മകരത്തിലൊക്കെ മരം കോച്ചുന്ന തണുപ്പുന്ന ഇങ്ങനെ വന്ന് കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന എത്ര ജനങ്ങളാണ്! അവരുടെ വിശ്വാസമാണല്ലോ അത്. ഈ വിശ്വാസത്തിന്റെ പിന്നിലുള്ളത് എന്തോ ആവട്ടെ, എന്നാലും അവരുടെ വിശ്വാസത്തിന്റെ കെട്ടുറപ്പ് കണ്ടോ. അതേ സമയത്ത് എല്ലാ പള്ളികളിലും സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ ഒരു പ്രത്യേകമായ വാക്ക് അതിൽ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയാ? അസ്വലാത്തു ഹൈറും മിനന്നവും. അല്ലയോ ആളുകളെ, നിങ്ങളുടെ ഉറക്കമാണ് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ളത്, അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ, വാസ്തവത്തിൽ അങ്ങനെയല്ല. അസ്വലാത്തു നിസ്കരിക്കലാകുന്നത് ഹൈറും ഏറ്റവും ഗുണകരമായതാണ്, ഏറ്റവും ഗുണകരമാണ് മിനന്നവും ഉറക്കിനേക്കാൾ. ആ സമയത്ത് നമ്മൾ ആരെങ്കിലും ഉറങ്ങുന്നതാണ് വിളിച്ചാൽ തന്നെ എന്താ പറയുന്നത്, ഒന്നടയുടെ നടയിക്കുക, ഉപദേശം ഉറങ്ങട്ടെ, ഷെയ്ത്താനാണ് ഞാൻ, നീ പോ അവിടെ, ഞാൻ ഷെയ്ത്താനാണ്, എന്നെ ശല്യപ്പെടുത്തല്ലേ. അഥവാ പിന്നെയും വിളിച്ചാലോ, അപ്പൊ കാല് കൊണ്ടൊരു ചവിട്ട് അല്ലെങ്കിൽ കൈ കൊണ്ടൊരു തട്ട്, അപ്പൊ പേടിച്ച് വിളിക്കാൻ പോവില്ല. പിന്നെ പുതപ്പൊക്കെ കൂടി നേരാക്കി ഒന്നും കൂടി എന്ത് ചെയ്യുക, കാലൊക്കെ നിന്ന് മടക്കി പട്ടിയെ പോലെ ചുരുണ്ട് മടക്കി കിടക്കുക. ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു പറയുന്നത് തന്നെ, സുബഹി നിസ്കരിക്കാത്ത മനുഷ്യന്മാർ പട്ടികളാണ് എന്നുള്ള ഇബാറത്ത് തന്നെയാണ് താൻ പറയുന്നത്. നായ പട്ടി എന്നൊക്കെ പറഞ്ഞാൽ രണ്ടു ഒന്ന് തന്നെയാണല്ലോ, പട്ടികളാണ്. എന്താ പട്ടികളാന്ന് പറയാൻ മൂപ്പര് പറയാനുള്ള കാരണം, അദ്ദേഹം പറയുകയാണ്, നേരം കണ്ട് വൈകുന്നേരമായാൽ സമയം ആവശ്യമില്ലാതെ പൂക്കിക്കളഞ്ഞു, അവിടെയും ഇവിടെയും ഓടിച്ചാടി കുറച്ച് കണ്ടത് മുഴുവനും കാട്ടങ്ങൾ മുഴുവൻ പെറുക്കി തിന്ന് ഏകദേശം സുബഹിന്റെ സമയമായാൽ പട്ടി വന്നിട്ട് വീട്ടിന്റെ അരികിലുള്ളതായിരിക്കുന്ന വെണ്ണൂറ്റും കുഴികളോ അല്ലെങ്കിൽ ആട്ടുംകൂടുകളോ അല്ലെങ്കിൽ തൊഴുത്തിന്റെ സൈഡിലോ അല്ലെങ്കിൽ പൂഴി മണ്ണിലോ ഈർച്ചപ്പൊടിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ചുരുണ്ട് മടങ്ങിയിട്ട് ഇങ്ങനെ ഒറ്റ കെടുത്താ, എന്നിട്ട് പട്ടി എന്ത് ചെയ്യും, ഏക സൂര്യക്കൻ ഉദിച്ച് ഇങ്ങനെ ചൂടായി ഇങ്ങനെ വരുമ്പോൾ പട്ടി ഇങ്ങനെ കണ്ണീച്ചു, അപ്പൊ ഏകദേശം നായ പട്ടി എഴുന്ന എഴുന്നേറ്റ് ഒന്ന് കുടഞ്ഞ് പിന്നെ ഇവരെ പഴയ പണിക്ക് തന്നെ പോവുക. എന്നാലും രാത്രി തങ്ങളെ പകണി ലേശം കുറവാ പകല്. ഇതുപോലെയാണ് രാത്രി പകൽ മുഴുവനും സമയം ഉറക്കൊഴിച്ചിട്ടും വേണ്ടാവൃത്തിയിലൊക്കെ സമയം പോക്കിയിട്ട് സുബഹിനോടടുത്തതായിരിക്കുന്ന സമയം കിടന്നുറങ്ങിയിട്ട് പുതപ്പൊക്കെ ഇങ്ങനെ ശരിയാക്കി, ഏത് കാലത്തും പുതപ്പില്ലാതെ നമുക്ക് ഇവിടെ കിടക്കാൻ കഴിയില്ലല്ലോ. എത്ര ചൂടുകാലത്തും വേണം പുതപ്പ്, തണുപ്പ് കാലത്തും വേണം പുതപ്പ്, അങ്ങനെ ചുരുണ്ട് മടങ്ങിയിട്ട് സുബഹി നിസ്കരിക്കാതെ കിടക്കുന്ന ഉറങ്ങുന്ന സഹോദരന്മാരോ സഹോദരികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം വരെ ചിന്തിക്കണം. നാട്ടുകാരുടെ കാര്യമല്ലായി പറയുന്നത്, നമ്മുടെ കാര്യമാണ്, നമ്മളെ പറ്റിയൊന്നും അയാൾ അങ്ങനെ പറയില്ല എന്ന് മനസ്സിലാക്കേണ്ട, നമ്മുടെ കാര്യമാണ് ഈ പറയുന്നത്. എല്ലാവരും എന്ത് ചെയ്യണം, പട്ടികളെ പോലെയുള്ള സ്വഭാവങ്ങളൊക്കെ മാറ്റി. പട്ടി എന്ന് പറയുന്ന ജീവിത ലോകത്ത് അത് നജസാണെങ്കിലും വലിയ പദവികളൊക്കെ ഉണ്ട്. ഒരു പട്ടിയുടെ കാര്യം 10 ജീവികൾ സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഒരു വിഭാഗം പട്ടികളാണ് സ്വർഗത്തിലിരുന്ന. 10 ജീവികൾ സ്വർഗത്തിലുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു വിഭാഗമാകുന്ന പട്ടി സ്വർഗത്തിലാകുന്നു. വകൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ്. അൽസഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന സംഘത്തിന് സെക്യൂരിറ്റിയായി അള്ളാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ചു കൊടുത്തതായ പട്ടി നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മളാകുന്ന മനുഷ്യന്മാർ ഇരുകാലികളാകുന്ന ആളുകൾ, 4 കാലും വാലും ഉള്ളതായ പട്ടി, ശരീരമാകെ നജസായ പട്ടി, തൊട്ടാൽ 7 വട്ടം കഴുകണ്ട പട്ടി, 1 വട്ടം മണ്ണ് കൂട്ടി കഴുകണ്ട പട്ടി നാളെ സ്വർഗത്തിലിങ്ങനെ ആഹ്ലാദിച്ച് കുതിച്ച് നടക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പറയുകയാണ്, യാ ലൈതനീ കുന്തു തുറാബാ, പടച്ചവനെ ഞാൻ ആ പട്ടി ഒഴിച്ചുള്ള പട്ടി ബാക്കിയുള്ള പട്ടികളൊക്കെ മണ്ണായതുപോലെ ഞാനും മണ്ണായെങ്കിൽ നന്നായിരുന്നേനെ, പക്ഷേ ഒരിക്കലും അങ്ങനെ ആവുകയില്ലല്ലോ. അതുകൊണ്ട് നിസ്കാരം ഉപേക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. അതിന്റെ തോപ ഞാൻ ഞാൻ ഈ പറയുന്നത്, ഇനി ഞാൻ ഒരു കാരണവശാലും നിസ്കാരം ഉപേക്ഷിക്കുകയില്ല. ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു, ഇപ്പോൾ കേട്ടു, പിന്നെയും പറയുകയാണെങ്കിലോ, അത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു സാധാരണ പല ആളുകൾ പറയും, 12 കൊല്ലം ഒരു വസ്തുവിനെ ഒരു നല്ലതാ നീണ്ടതാ ഒരു കുഴലിലിട്ടാൽ അത് 12 കൊല്ലം കഴിഞ്ഞ് തിരിച്ചെടുത്താലും ആ സാധനം അപ്രകാരമാകുന്നു. ആ സാധനം ഏതാ? ഒരു കിസ് മത്സരം. ആ സാധനം ഏതാ? അത് നായയുടെ വാലാകുന്നു. എത്ര 10,000 കൊല്ലാലുമുള്ള 12 കൊല്ലാലുമുള്ള ഇങ്ങനെ ആവാൻ പറ്റുകയില്ല. ഇപ്പൊ ഇങ്ങനെ നിസ്കരിക്കാത്ത ഉറക്കത്ത് കേട്ടില്ലേ? അതുകൊണ്ട് അവരുടെ തോപ എന്താ, ഇനി ഞാൻ അങ്ങനെ ചെയ്യുകയില്ല, അതിൽ നിന്ന് പിന്തിരിയണം, അതിൽ നിന്ന് പിന്മാറണം. ലീവുള്ള ദിവസമാണെങ്കിലും നിസ്കാരത്തിന് ലീവില്ലല്ലോ. അള്ളാഹു എല്ലാം തന്നു, ഭക്ഷണങ്ങൾ തന്നു, നമുക്ക് ആരോഗ്യം തന്നു, വെള്ളവും വായും മുഴുവനും നമ്മുടേതാണെന്ന് വാദിക്കുന്ന നമ്മൾ മുഴുവനും അള്ളാഹുവിന്റെ അവകാശമാണ്. അങ്ങനത്തെ റഹ്മാനാ റബ്ബിന്റെ എല്ലാം ആസ്വദിക്കുന്നതായ നമ്മൾ അള്ളാഹുവിന് വേണ്ടി സുബഹി നമസ്കാരത്തിന് എന്തൊരു റാഹത്തുള്ള നിസ്കാരമാണ്! എത്ര ബുദ്ധിമുട്ടിയാലും നിങ്ങൾ അടുപ്പിച്ചൊന്ന് ചെയ്തു നോക്കാം. ഉതൊക്കെ ഉണ്ടാക്കി വന്ന് 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച്, എന്താ സുന്നത്തിൽ ഓതേണ്ട സൂറത്ത് നമ്മൾ പറഞ്ഞത്? എത്ര സൂറത്ത് ഓതണോ? 4 സൂറത്തുകൾ ഓതണം. ഏതൊക്കെയാണ് ആ സൂറത്തുകൾ? 1-ാമത്തെ റക്അത്തിൽ അലം നസ്റഹ് കുല്യായുൽ കാഫിറൂന, 2-ാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഖുൽ ഹുവല്ലാഹു അഹദ്, എന്തൊരു അന്തസ്സുള്ളതായിരിക്കുന്ന സൂറത്തുകളാണ്. 2 അലമ് കൊണ്ട് തുടങ്ങി, 2 കാഫ് കൊണ്ട് തുടങ്ങി, അതിലൊക്കെ വലിയ അർത്ഥങ്ങളൊക്കെ ഉണ്ട്.
അതൊക്കെ ഓതി രണ്ടറക്കാത്ത് സുന്നത്ത് അതിന്റെ മുമ്പോ ബിംബോ ആയിട്ട് നിസ്കരിച്ചിട്ട് രണ്ടറക്കാത്ത് ഫർള് നിസ്കരിക്കുന്നു. ശാബികളായ നമ്മൾ കൈയുയർത്തിയിട്ട് പഠിച്ചവനോട് പറയാണ്, അല്ലാഹുവേ അല്ലാഹുമ്മ ഹദിനാ ഫീ മൻ ഹദൈത്, അല്ലാഹുവേ നിന്റെ സാലിഹീങ്ങളായ ഹിദായത്തിന്റെ അഹ്ലുകാരോടുകൂടെ സാധുവാ എന്നെ ഇനി ചേർക്കണേ തമ്പുരാനേ, വാഫിനാ ഫീ മൻ ആഫൈത്, നീ ഒരുപാട് ആളുകൾക്ക് ആരോഗ്യം കൊടുത്തിട്ടുണ്ട്, ആ കൂട്ടത്തിൽ സാധുവാ എന്നെ ഇനി ഉൾപ്പെടുത്തണം. പഠിച്ചവനെ നിന്റെ അനുഗ്രഹത്തിലേക്ക് അടുപ്പിച്ചതായി ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്, അതുകൊണ്ട് എന്നെയും അങ്ങോട്ട് ചേർക്കണേ തമ്പുരാനേ. ഒബാരിക്കലനാ ഫീമായ തൈത്ത്, എനിക്ക് തന്നതായ എന്റെ ആരോഗ്യത്തിലും എന്റെ കണ്ണിലും എന്റെ മൂക്കിലും എന്റെ നാവിലും എന്റെ മുതലിലും എന്റെ മക്കളിലും എന്റെ വീടുകളിലും എന്റെ ജോലികളിലും എന്റെ കച്ചവടത്തിലും എന്റെ സഞ്ചാരത്തിലും എന്റെ മരണത്തിലും എന്റെ വഫാത്തിലും എല്ലാം നീ നന്മ ചെയ്യണേ അല്ലാ. ബർക്കത്ത് ബർക്കത്ത് എന്ന് പറഞ്ഞാല് എല്ലായിടങ്ങളിലും ബർക്കത്ത് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഒരു ദിവസം 25 പ്രാവശ്യം അല്ലാഹുമ്മ ബാരിക് ലീ ഫിൽ മൗതി വഫീ മാ ബഅദൽ മൗതി എന്ന് ദുആ ചെയ്താല് ആഖിറത്തിൽ ഷഹീദിന്റെ കൂലിയുണ്ട്. ഷഫീഉനാ റസൂലുള്ളാഹി, മരണത്തിനുമാണല്ലോ ബർക്കത്ത്, അതുപോലെ മരണാനന്തരവും ബർക്കത്ത് വേണം. എന്തൊരു അന്തസ്സുള്ള ഒരു പ്രാർത്ഥനയാണ് സുബൈക്ക്. ഓ ബാരിക്കലനാ ഫീമാ തൈത്ത് വഖിനാ ശർമാ ഖലൈത്, അല്ലാഹുവേ നിന്റെ തീരുമാനത്തിലുള്ള ഒരു ശർമ എനിക്ക് നീ തരല്ലേ വളച്ചോനെ, എല്ലാം എനിക്ക് നീ കാക്കണേ അല്ലാ. ഇങ്ങനൊന്നൊരു ദ്വാരന്നിട്ട് സഹോദരന്മാരെ നിസ്കരിച്ചു നോക്കാണ്, എന്തൊരു സന്തോഷമാണുള്ളത്. റഹ്മാനാ റബ്ബ് ചെയ്തുന്നതായ നിയമത്തുകൾക്ക് വേണ്ടി അവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പാവപ്പെട്ടതായ നമ്മള് ആ ശറഫാക്കപ്പെട്ട അംഗമാകുന്ന മുഖം നിലത്ത് വെച്ചുകൊണ്ട് റഹ്മാനായ പടച്ചവന് വേണ്ടി സാഷ്ടാംഗം ചെയ്തതായ ഈ സാധുവായ അടിമക്ക് അള്ളാഹുവിന് അനുഗ്രഹം ചെയ്തില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഇവിടെ അനുഗ്രഹം ഉണ്ടാകുന്നത്? അതുകൊണ്ട് സുബിഹി നിസ്കരിക്കാത്ത മനുഷ്യന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മേലിൽ കലാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നാളെ മുതൽക്ക് തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കലവന്റെ തൗബയാകുന്നു. അതുപോലെ ബാക്കി എല്ലാ നിസ്കാരങ്ങളും തന്നെ. അപ്പൊ നിസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യന്റെ തൗബ അതിലേക്ക് മടങ്ങിയിട്ട് എന്ത് ചെയ്യാ, പടച്ചവനോട് പറയുക, ഇനി ഒരു കാരണവശാലും ഞാൻ നിസ്കാരം ഉപേക്ഷിക്കുകയില്ല. ഇതുപോലെ ദുഷിച്ച എന്തെല്ലാം പ്രവണതുമായി ബന്ധപ്പെടുന്നുണ്ടോ അവരുടെ തൗബ എങ്ങനെയാകുന്നു, മേലിൽ ഞാൻ ആ വിഷയത്തിലേക്ക് ആവർത്തിക്കുകയില്ല. രണ്ടാമത്തതായിരിക്കുന്ന ഒരു കാര്യം അവൻ ചെയ്യേണ്ടത്, മേലിൽ ആവർത്തിക്കുകയില്ല എന്നുള്ളതിന്റെ പുറമെ പടച്ചവനെ വന്നുപോയതൊക്കെ അബദ്ധമായി, നദമോ ആ തൗബത്തു നദമോ തൗബ എന്നുള്ള നദമാണ്, ഖേദമാണ്. നദം എന്ന് പറഞ്ഞാൽ മഹല്ലുഹു വൽ ഖൽബു, അതിന്റെ മഹല്ല് ഖൽബാണ്. അതാണ് ഏഴ് കൂട്ടക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ താഴ്ഭാഗത്ത് നേര് കൊടുക്കുന്നതിൽ നിന്ന് ഒരു വ്യക്തി റജിൽ എന്ന് പറഞ്ഞ ആണിന് മാത്രമല്ല, ഒരു സംഘം അല്ലെങ്കിൽ ഒരു വ്യക്തി, ആ മനുഷ്യൻ ദക്കറല്ലാഹ അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് ഓർത്തു, അവന്റേതായ തെറ്റുകുറ്റങ്ങൾക്ക് പകരമായി റഹ്മാനായ തമ്പുരാനോന്റെ അതിലിന്റെ കോർട്ടിൽ വെച്ചുകൊണ്ട് വിചാരണ ചെയ്തുകൊണ്ട് അവനെ ശിക്ഷിക്കുമോ എന്നുള്ള പേടി പേടിച്ച് ആരുമില്ലാത്തൊരു ഖാലിയായ സ്ഥലത്ത് വെച്ച് കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ചാടി പഠിച്ചവനെ, നിന്റേതായിരിക്കുന്ന കോർട്ടിൽ എന്നെ വിചാരണ ചെയ്തുകൊണ്ട് നിന്റെ അദാബുകളൊന്നും എനിക്ക് ഏറ്റെടുക്കാൻ സാധ്യമല്ല. മഹാനായ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ കേട്ടോ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അത്ബാ അലാ നാരിൽ ജഹീമി ഫഹബ് ലീ തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഇളാപ്പന്റെ മകനും റസൂലുള്ളാഹിന്റേതായ ഓമനാമകളായ ഫാത്തിമാവിയുടെ ഭർത്താവുമാകുന്ന അലി റളിയല്ലാഹു പറയാണ്, തമ്പുരാനെ സാധുവായിരിക്ക, എനിക്ക് നരകത്തിന്റെ മേലുള്ള ശക്തി ആ ചൂട് സഹിക്കാനുള്ള കഴിവ് റബ്ബെ എനിക്കില്ല, എന്നാൽ എനിക്ക് സ്വർഗത്തിൽ പോകാനുള്ള അവകാശമോ അതിനുള്ള യോഗ്യതയുണ്ടോ, അതും എനിക്കില്ലല്ലോ തമ്പുരാനെ. അതുകൊണ്ട് എനിക്ക് നീ ആദ്യമോസാനുമായി നിന്നോട് ചോദിക്കാനുള്ളത് ഫഹ്ഫിർ ഫഹബിലി തൗബ, തന്നെ എനിക്ക് നീ തൗബ സ്വീകരിക്കണേ അല്ലാ, എന്റെ പാപങ്ങൾ നീ പൊറുക്കണേ തമ്പുരാനെ. ഇന്നക ഗാഫിറു ദംബിൽ അളീമി, എല്ലാ വലിയ വലിയ മാരകമായ തെറ്റുകളും നീ പൊറുക്കുന്നവനാണല്ലോ. ആരാണ് ദ്വാരക്കുന്നത്? അലി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അലി റളിയല്ലാഹുവിന്റെ ഒരു ചെറിയൊരു സ്വഭാവം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. മദീനയിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ കൂഫായിലാണ് നിന്റെ മരണമെന്നാണ് പറയപ്പെടുന്നത്. ആ മദീനയിലുള്ളതായിരിക്കുന്ന ഒരു ആട് കളവു പോയി എന്നുള്ളതായ വാർത്ത അവിടെ എല്ലാവരും പ്രചരിച്ചു. ഒരു ആട് ഇവിടുന്ന് ഓരോ കട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആട് നഷ്ടപ്പെട്ടപ്പോൾ ആ ആടിന്റെ പ്രായം അന്വേഷിച്ചു. അതുകൊണ്ടിട്ട് ഒരു ആടിന് ഈ ലോകത്ത് എത്ര കാലം ജീവിക്കാമെങ്കിൽ ആ ജീവിതകാലം കഴിഞ്ഞതിന്റെ ശേഷമാണ് മദീനയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന് ആട്ടുമാംസം കഴിച്ചത്. എന്തേ കാരണം? ഞാൻ കടയിൽ പോകുന്ന മാർക്കറ്റിൽ പോയി വാങ്ങുന്ന ആട് ആ കള്ളൻ കൊടുന്ന് വിറ്റതായിരിക്കുന്ന ആടിന്റെ മാംസമാണോ? പടച്ചവനെ ഞാൻ കുടുങ്ങിപ്പോയല്ല. അതുകൊണ്ട് ആ ആട് ജീവിച്ച് മരിക്കേണ്ടതായ കാലങ്ങൾ കഴിയട്ടെ, അതിന്റെ ശേഷമേ ആട്ടുമാംസം കഴിക്കുകയുള്ളൂ. എന്തൊരു തീരുമാനമാണ്! ഇങ്ങനത്തെ ആളാണ് പറയുന്നത്, എനിക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള യോഗ്യത കാണാനില്ല, നരകത്തിൽ പോവാനുള്ള ശക്തിയും കാണാനില്ല. നമ്മുടെ ആട്ടർജിയോ ചിന്തിക്കുക, അതിനാണ് പൊതുവെ നമ്മൾ പറയുന്നത്, നമ്മുടെ ആട്ടർജിയോ ആര് വെട്ടിയാലും വേണ്ടില്ല, ആര് മുറിച്ചാലും വേണ്ടില്ല, കടിക്കുമ്പോൾ ഇങ്ങോട്ട് കുത്തരുത്,
അതായത് ജീവൻ ഉണ്ടാവരുതെന്ന് അർത്ഥം. ഒന്നും കാട്ടരുത്, പിടിച്ച് കടിക്കുക. നീ പോകുന്ന സമയത്ത് സാധാരണ ചില ആളുകൾ ആടി നടക്കുന്നതിന്റെ മുമ്പ് മണി കയ്യിലാക്കാം, എന്നാലും വെള്ള ഒരാട് പോകുമ്പോൾ ഒരാട് മുറിച്ചു കൊടുത്തിട്ട് വെട്ടി നിന്നാലും പ്രശ്നം, ഇറച്ചി കഴിക്കണം, അത്രേ നമുക്ക് പ്രശ്നമുള്ളൂ. എന്തർത്ഥാലും വെള്ള അതൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഭാര്യ കൊണ്ട് നോക്കാൻ സാധിക്കും. മുസ്ലിം അർത്ഥമാണ് കാഫിറാണ് അർത്ഥോ മതുപോഹത്വമല്ല തെരീക്കത്തിൽ ഇസ്ലാമാണോ നമുക്ക് ഓക്കെ പ്രശ്നമൊന്നുമില്ല, എവിടെ നിന്നാലും വേണ്ടില്ല. ഇതിലുള്ള നമ്മുടെ തീരുമാനം. ഇതൊക്കെ പറയുമ്പോൾ ആളെ നെഞ്ഞത്തിങ്ങനെ മനസ്സിങ്ങനെ ചാടുന്നുണ്ടാവും പലതും ചോദിക്കാനും വേണ്ടി. പക്ഷെ അലി റളിയല്ലാഹുവിന്റെ കാര്യങ്ങൾ ഇങ്ങനത്തെ ഒരാൾ പറയുന്നത് എന്താ പടച്ചോനെ, എനിക്ക് നരകത്തിലേക്ക് പോകാനുള്ള ശക്തി തീ കൊണ്ട് കരിച്ചായിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വതആല നരകം ചോദിക്കുന്നു, ഹൽ മിൻ മസീദ് വതഖൂറു ജഹന്നമോ ഹലിം തലഗത്തി അല്ല ചോദിക്കുന്നു, നരകം നിനക്ക് പോരേ പോരേ, കത്തിക്കാനുള്ള വെറുകളാകുന്ന മനുഷ്യരായില്ലേ ആ സമയത്ത്. വതഖൂറു ജഹന്നമോ ഹൽ മിൻ മസീദ് പടച്ചോനെ ഇനി ഉണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുക്കാൻ ഇവിടെ തയ്യാറാണല്ലോ, ഞാൻ ഇതിനു വേണ്ടി കാത്തിരിക്കുകയല്ലേ എന്ന് പറയുന്ന ആ നരകത്തിലേക്ക് പോവേണ്ടി വരുമോ, എന്തൊരു പേടിയായിരുന്നവർക്ക് സഹോദരന്മാരെ സഹോദരികളെ, ഇതായിരുന്നല്ലോ ഒരു ജീവിതം. ആ ജീവിതത്തിന്റെ നാഴ്നേലുകളും തണലുകളുമാണല്ലോ നമ്മൾ പിടിച്ചു പോകുന്നത്. റൂട്ടിന്റെ പിന്നാലെ നമ്മളും പോകുന്ന റൂട്ട് അത് തന്നെയല്ലേ? റൂട്ടിൽ എത്ര കട്ടകളോ കരടകളോ കുഴികളോ ഉണ്ടോ അതേതെല്ലാം പ്രശ്നമുള്ളത്, നമ്മുടെ റൂട്ട് അത് തന്നെയാണല്ലോ. അതുകൊണ്ട് ഇത്രയും വലിയ മാരകമായിരിക്കുന്ന നരകത്തിലേക്കും ശിക്ഷയിലേക്കും പോവാതിരിക്കാൻ വേണ്ടി തെറ്റുകുറ്റങ്ങളിൽ പിന്തിരിഞ്ഞു നിൽക്കാൻ നാം വളരെ നിർബന്ധിതരാവേണ്ടതാകുന്നു. നെതമ് ഖേദമുണ്ടാവണം മനസ്സിന്റെ ഉള്ളില്, വളരെ കാര്യം അള്ളാഹുവിനെ പേടിക്കുക. വദക്കറല്ലാഹ ഖാലിയാ, അങ്ങനെ അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞപ്പോൾ ആ മനുഷ്യന് സബഹത്തു യുദില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അള്ളാഹുവിന്റെ നേല് ആ മനുഷ്യന്മാർക്കുണ്ടാവും. ആ കൂട്ടത്തിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ ഒന്നാമത്തെ നാരിക്കുന്നത് തീരെ തെറ്റ് ചെയ്യാതിരിക്കുക, ചെയ്യുകയില്ല എന്ന പ്രതിജ്ഞ, അതുപോലെ ചെയ്തതായ കുറ്റത്തിൽ ഖേദമുണ്ടാവുക. മൂന്നാമതായി കൊണ്ട് തൗബ ചെയ്യുന്ന സമയത്ത് തെറ്റുകാരനല്ലാതിരിക്കുക, തൗബാന്റെ സമയത്ത് തെറ്റുകാരനല്ലാതെയാവുക. ഇപ്പൊ ഉദാഹരണം, നമ്മുടെ നാടുകളിലൊക്കെ ഈ ഒരു ഭൂപരിഷ്കരണം, വേഗം മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഭൂപരിഷ്കരണം അതായത് ആരാണ് ഭൂമിയിൽ താമസിക്കുന്നതെങ്കിൽ അവന് ആ ഭൂമി അവൻ അവകാശപ്പെട്ടതാണ്, വേറൊരാളുടെ ജമ്മിയുടെ ഭൂമിയാണ്, ഒരു സാധുവിന്റെ കൊടുത്തു ഇവിടെ താമസിച്ചോ വീടുണ്ടായിക്കോ ആവശ്യമാകുമ്പോൾ തിരിച്ചെന്നാൽ മതി. അങ്ങനെ ഭൂമിൻ്റെതായിരിക്കുന്ന പോയി പരിഷ്കരണങ്ങളോ നിയമങ്ങളൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്തു, ആ 10 സെന്റോ അല്ലെങ്കിൽ ആ താമസിക്കുന്ന വീടും സ്ഥലമൊക്കെ ഇനി അവരെടുക്കാം. ഗവൺമെന്റ് പാസ്സാക്കി, ജാഹിറായ സുൽത്താനാണല്ലോ, അവർ പാസ്സാക്കിയപ്പോൾ മൂവരും അതിന്റെ പിന്നാലെ കൂടി. മുതലാളി വന്ന് പറഞ്ഞു, സ്ഥലം നിങ്ങൾ ഒഴിഞ്ഞു തരണം, നിങ്ങൾക്ക് വേണ്ടത് ഒന്നും ശരിയാവില്ല. ഗവൺമെന്റ് ഇങ്ങനെ പറഞ്ഞു, എന്ത് ചെയ്യാനാ? എന്നാൽ സഹോദരന്മാരെ, ആ വീട്ടിലും ആ വീട്ടിലും അതിനോട് ബന്ധപ്പെട്ട സാധനങങ്ങൾ ഉപയോഗിച്ച് കൊണ്ടിട്ട് ഒരാൾ പറച്ചതിനോട് ദ്വാരക്ക, അല്ലാജ് പൊറുക്കണേ, അല്ലാ എന്ത് പൊറുക്കണ, എന്താ ഇവിടെ പൊറുക്കാനുള്ളത്? എല്ലാം തെറ്റിന്റെ ഇടയിലായി കിടന്നുകൊണ്ടിട്ട് ദുആ ചെയ്യുന്ന മനുഷ്യനിക്ക് എന്താണ് ഇവിടെ പൊറുക്കാനുള്ളത്? സഹോദരന്മാരെ, ചില ആളുകൾക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ആ സ്ഥലങ്ങളിലൊക്കെ വെച്ച് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവും. നിങ്ങളൊന്നും ചോദിക്കണില്ല, അപ്പോൾ ചോദ്യ ഉത്തരമൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കാം. നിസ്കാരം സഹിയാവോ? നിസ്കാരം സഹിയാവോ? അതിന് കുഴപ്പമില്ല. 10 സെന്റ് പിടിച്ചെടുത്തിട്ട് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉടമക്കാർ പൊരുത്തല്ലാത്തതായ മുതലിൽ താമസിക്കുന്ന മനുഷ്യന്റെ നിസ്കാരം സഹിയാവും, നിസ്കാരം സഹിയാവും, യാതൊരു കുഴപ്പവുമില്ല. അതേ സമയത്ത് മറ്റൊരുവന്റെ ഭൂമിയിലായി അതിനെ ഉപയോഗപ്പെടുത്തി എന്നുള്ള കുറ്റം അത് വേറെയും ഉണ്ടാകുന്നതാണ്. അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. പ്രസവത്തിൽ മരിക്കുന്ന, പ്രസവ വേദനയോട് പെണ്ണുങ്ങൾ ശ്രദ്ധിക്കാനും വേണ്ടിയാണ്, പ്രസവ വേദനയോടുകൂടെ മരിക്കുന്നതായ പെണ്ണ് ആഹ്റത്തിൽ ഷഹീദിന്റെ കൂലിയാണ്. ആ പെണ്ണിന്റെ പ്രസവം ഗർഭം, അത് വ്യഭിചാരത്തിലുള്ള ഗർഭമാണെങ്കിലും ശരി, ഷബിയുനാ റസൂലുള്ളാഹി, വ്യഭിചാരത്തിൽ ഗർഭിണിയാ, തെറ്റായിരിക്കുന്ന അവിഹിത ബന്ധത്തിൽ ഗർഭിണിയാ. അവൾ എന്ത് ചെയ്തു? ആ പ്രസവ വേദനയോടുകൂടെ മരിച്ചു. എന്നാൽ അവൾക്ക് ആഹ്റത്തിൽ ഖബറിൽ ചോദ്യമില്ല. ഏറ്റവും വലിയത് അത് തന്നെയല്ലേ, ഖബറിലുള്ള ചോദ്യം രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ സഹോദരന്മാരെ? ഫമാ ബഅദഹു ഐസറു മിൻഹു എന്നല്ലേ പിന്നെ ഹദീസിൽ നബിതങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ വിചാരം ചെയ്തതോന, അതിനുള്ള ശിക്ഷകൾ അവിടെ മാറ്റി വെച്ചിട്ട് അവൾക്ക് ഒരു പ്രത്യേകമായ അനുകൂലമുണ്ട്. അതിന്റെ കാരണം അവൾ അസഹ്യമായ ഒരു വേദന അനുഭവിച്ചു. അത്തൽക്കു അഹുൽ മൗത്ത്, അപ്പോൾ അതൊരു ഭാഗം. അങ്ങനെ അതുപോലെ തന്നെയാണ് പിടിച്ചെടുത്തത് ആ സ്ഥലങ്ങളിൽ വെച്ച് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാണ്. സവാബിന്റെ കാര്യത്തിലാണ് സംശയമുള്ളത്, ഇഖാബിന്റെ കാര്യത്തിൽ സംശയമുണ്ട്. അതായത് അവൻ നിസ്കരിക്കാത്ത മനുഷ്യനാണ് അവനെ കുറിച്ച് പറയുകയില്ല, എന്തുകൊണ്ട് നീ നിസ്കരിച്ചില്ല എന്നുള്ള ചോദ്യം അവിടെ ഇല്ല എന്നർത്ഥം. അപ്പൊ തൗബ ചെയ്യുന്നതായ സമയത്ത് തെറ്റുകാരനല്ലാതെ ആവുക. ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്തു, വാട്ടർ വെച്ചു, അതായത് നമ്മുടെ മദ്യ വാട്ടർ വെച്ച് ഇങ്ങനെ കുടിക്കുക, എന്നിട്ട് പറഞ്ഞു പഠിച്ചോനെ ഇനി മേലാക്കം ഞാനത് കുടിക്കില്ല, ക്ലാസ്സിലുള്ളത് അങ്ങനെ തീർന്നവരെ കുടിക്കുള്ളൂ, അസ്തഗ്ഫിറുല്ലാഹ് അലീം, അല്ലാ എനിക്ക് പൊറുക്കണേ അല്ലാ, ഒരുപാട് കള്ള് ഞാൻ കുടിച്ചു പോയി, എന്റെ അവസാനത്തെ കള്ളാണ് തമ്പുരാനേ എന്ന് പറഞ്ഞ് വീണ്ടും കുടിച്ചു, അല്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഇങ്ങനെ കുടിച്ചിട്ട് പഠിച്ചോനോട് ഇങ്ങനെ തൗബയ്യ. കരയുന്നുണ്ട് കണ്ണിന്ന് കള്ളും കാണുന്ന, കള്ളിന്റെ നീരല്ല, കണ്ണിന്റെ നീരുകൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ 3 നിബന്ധനകളായി. ഒന്നാമത്തെ നിബന്ധന,
أيل واسيرة مدرية طان مندي كارنجا بروندها وام ماتو عنو ماي تالي غوديان مندي بويت جيكالا توج كارنجا بروندها وام هذا بوله غوري باد بودي يما كاره تني كارنجا كي لالله في نوندي كارنجا ده يا كارنجا غلا رنجي بوندو وندا كيلا رحم الله هيمينا رب عارف يم برا جي بدر توي لا كارنجا غلا نمك بندد كارنجا لولو ولا غيرنا ده يا كارنجا نيري هذا قلبين نون ده غان وجيلة تقولوهم الله في نكوران غل كم قلب غل كتبدا كتبدا نبرتش بويان அது கல்வியில் உள்ளதாய கண்ணு நீரான ஆ சமயத்து சில ஆடுகள் இங்கே கரையும்போது வேஜாராயி கரையும் சில ஆடுகள் மக்கத்தொக்கே போயாங்க கரைச்சு காணாம் நீங்க அது காண வேண்டிய நடக்கண்ட அவசியம் இல்ல போக்கெட் அடிச்சு போய் என்று பண்ணிட்டு போக்கெட் பிடிச்சு அதுபோல கந்தூரக்க காணிச்சு இங்கே முறிச்சிட்டு அதுபோல பெல்ட்டின் எங்கே கொண்டு கிடக்குனா இங்கே கொண்டு கிட காணிச்சு இதொக்கே முறிச்சு போய் ஒரு கரைச்சில அங்கே கரையும்போது ஆளங்கிட்டு மறைஞ்சு நோக்கா கண்ணில் துள்ளி நீர் போலும் ஒழுகிட்டுண்டாகுவில்ல இனி ஒழுகிட்டுண்டெங்கி தான் ஒக்கே தொடச்சு நல்ல மானினாய் அந்தசோடு கூட டிப்டோப்போடு கூட நடக்கிறது காணாம் ஈ கரைச்சில எவ்வளவு முனாபியின் கரைச்சிலான ஷபியுனா ரசூலுல்லாஹி அப்ப கண்ணில் நின்று வரதாயிருக்கிற கண்ணு நீர் முழுவதும் அதந்தல்ல அல்லாஹ்வின் வண்டியுள்ள நீர்களல்ல முனாபிக்கின்றதாய கண்ணு நீர் வரும் தலச்சோறில் நானும் நபி ஸல்லல்லாஹு அலைஹி வஸல்லம் പറയാണ് മുഅ്മിനായ മനുഷ്യന്റെതായ കാ നീരുകളും എന്ന് കൽബിൽ നിന്നാണ് റഹ്മാനാ റബ്ബിന്റെ ഖുർആൻ കേൾക്കുമ്പോൾ ഇദാ ദുക്രത്ത് അലൈഹി അതിനെ ഓതപ്പെട്ട് കഴിഞ്ഞാൽ ആയാതുഹു വജലത്ത് ഖുലൂബുഹും അവരെ കൽബുകൾ വീടിച്ചു പോയി വടച്ചവനെ നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് ഈ അദാബ് ഞാൻ അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ള പേടി മനുഷ്യന്റെ ഹൃദയത്തിൽ അങ്ങ് പടപടച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി കണ്ണിൽ നീര് വരുന്നതാണ് അല്ലാഹുവിന് വേണ്ടി കരയുന്ന കണ്ണുകളും മനസ്സുകളൊക്കെ അല്ലാഹു നമുക്ക് തരുമാറാവട്ടെ അപ്പൊ മൂന്ന് ശർത്തുകളായി ഇനി നാലാമത്തതായിരിക്കുന്ന ഒരു നിബന്ധന ഉണ്ടാവാം മനുഷ്യന്മാരുള്ള അക്കടപാടുകൾ ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു വദഫിൽ മലാലിമി മലാലിമികളെ ദഫ ചെയ്യുക അതായത് അക്കടപാടുകൾ കൊടുത്തു വിട്ടുക ആളുകൾക്ക് കൊടുക്കാനുള്ളതുണ്ടാവും കിട്ടാനുള്ളതുണ്ടാവും കുറെ കാലപ്പഴക്കം ചെന്നിട്ട് കിട്ടാനുള്ളത് കൊടുക്കാനുള്ളതായിരിക്കുന്ന കടക്കത്തിന്റെ ഉടമകാരി ചോദിക്കാൻ മാറി ചോദിച്ച് യാതൊരു പ്രയോജനമില്ല കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല അപ്പൊ നമ്മൾ കുറെ സമയം കഴിഞ്ഞാൽ അത് മറന്നു പിന്നെ നമ്മൾ വലിയ പൂജന്മാരായി ഇതുവരെയൊക്കെ നമ്മളതിനെ കാണുന്ന ചെറിയൊരുതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചോദിക്കലൊക്കെയാണ് മാറ്റിയപ്പോൾ എന്തായി മൂപ്പരത് മറന്നതാ ധാരണ എവിടെ മറന്നതല്ല എന്ത് യാതൊരു പ്രയോജനമില്ല അതിൽ ഇവൻ ആ വഴന്നുപോയി അവരൊക്കെ കിട്ടാനുള്ള മാർഗങ്ങൾ എന്ത് ചെയ്യും നഷ്ടപ്പെട്ടു പോയി അപ്പോഴും ആവാ എന്നാലും അക്കടപാടുകൾ അവിടെ ബാക്കിയാണ് ഒരിക്കലും തന്നെ അള്ളാഹു പൊറുക്കുകയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്ത് കൊടുത്താൽ ജനാസ കൊണ്ടുവന്നാൽ റസൂലുള്ള ചോദിക്കുന്നു ഹൽ അലാ ഹാദൽ മയ്യിത്ത് ദൈനും അല്ലയോ സഹാബികളെ ഈ മയ്യത്തിന്റെ ജീവിതകാലത്ത് വല്ല കടബാധ്യതകളുണ്ടോ സഹാബത്ത് പറയാ നാം യാ റസൂലുള്ളാ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്നാ സല്ലൂ നിങ്ങൾ നിസ്കരിച്ചോ ലാ ഉസല്ലി അലാ ഹാദൽ മയ്യിത്ത് ഈ മയ്യത്തിന്റെ മേൽ ഞാൻ നിസ്കരിക്കുകയില്ല എന്തുകൊണ്ട് അള്ളാഹുവിനോട് നബി തങ്ങൾ പൊറുക്കല്ല ചോദിക്കാൻ പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ വാക്ക് അള്ളാഹ് സ്വീകരിക്കേണ്ടി വരും അതിൽ പിന്നെ അവിടെ ബാക്കി വെക്കാൻ നിവൃത്തിയില്ലല്ലോ ആ ഹുക്കൂക്കുല്ലാദം ഈ അള്ള പൊറുക്കുകയുമില്ല അപ്പൊ അതവിടെ ബാക്കിയായില്ലേ അപ്പൊ റസൂലുള്ളാഹിന്റെ ദുആ വെറുതെയാകുകയില്ലേ അതുകൊണ്ട് മാനം കെട്ട പണിക്കൊന്നും റസൂലുള്ളാഹിനെ അള്ളാഹു തന്നെ വിട്ടുകൊടുക്കില്ല അപ്പോ യഥാർത്ഥമായിരിക്കുന്ന മയ്യത്ത് നമസ്കാരത്തിന്റെ പോലും വിഘ്നം വരുന്നതായ കടബാധ്യതകളുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ച് കൊടുക്കാത്ത കടങ്ങളുണ്ടോ അതുപോലെ കൂട്ടുജീവിതത്തിൽ ആരെങ്കിലും പൈസകള് നേരത്തെ പറഞ്ഞതുപോലെ ആ ദുർബല സാഹചര്യത്തിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ പേഴ്സിൽ നിന്നോ പെട്ടിയിൽ നിന്നൊക്കെ വല്ല പൈസ ചുവന്ന നോട്ടുകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ജയിത്താൻ പറഞ്ഞൊക്കെ എടുത്തോ പിന്നെ നമുക്ക് പരിഹാരമുണ്ടാക്കാം അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെ നോട്ടുകളൊക്കെ തൽക്കാലമൊക്കെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ പിന്നെ കൊടുക്കാൻ എടുക്കാനോ കഴിഞ്ഞില്ല ഇവനും അവരെ കൂടെ പരിധാനമൊക്കെ കൂടിയപ്പോൾ എല്ലാവർക്കും ഉറപ്പായി അവരേതായാലും എടുക്കില്ല അപ്പോൾ പിന്നെ കുറേ തുമ്പും മാലി ചെയ്ത് അങ്ങനെ പോയി എന്ത് ചെയ്യാൻ അള്ളാഹുവിൻ്റെ വേണ്ടുക കുറേ നിലയും മുളിയൊക്കെ നടന്നു മുജേരത്തും ഞങ്ങളടുത്തും ഹോജരത്തൊക്കെ പോയി അതിനൊക്കെയാണ് അത്ര ഡയറക്റ്റ് പൈസ നാട്ടിലേക്ക് വിവരം അറിയിച്ചിട്ട് അവിടെയുള്ള എല്ലാ കണക്കാരത്തും പണിക്കന്മാരത്തും അമ്പലത്തിലൊക്കെ പോയി യാതൊരു പ്രയോജനമില്ല എത്ര സാധുക്കൾ അങ്ങനെ സംഭവിക്കാം അപ്പൊ എടുത്ത വ്യക്തി നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിലൊക്കെ ഉണ്ടായിക്കൂടും മനുഷ്യന്മാരല്ലേ ഞാനും ആവാ നിങ്ങളും ആ പൈസ ഇല്ല ആർക്കാ പൈസ കൂതില്ലാത്തത് പൈസക്ക് കൂതില്ലാത്ത ആരാ എല്ലാവർക്കും ബോധ്യമുണ്ട് എല്ലാവരും പൊതിനാട് ഇവിടെ അടഞ്ഞു കൂടുന്നത് ഈ തണുപ്പും കാറ്റും വെയിലൊക്കെ കൊണ്ടിട്ട് എന്തെങ്കിലും പതുവിടക്കായി എങ്ങനെങ്കിലും കിട്ടിയാൽ പടച്ചവനെ നാട്ടിലേക്ക് അത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അങ്ങോട്ട് വളരുക ഒരു വളമിട്ട് കൊടുക്കുക അതങ്ങോട്ട് വളരുക ഇവിടെ എക്സ്ചേഞ്ച് പോയാൽ തന്നെ അങ്ങോട്ട് വളർന്നു 10 rupees കൊണ്ടായാൽ 100-150 എന്തുകൊണ്ട് വികസിച്ചു അപ്പോൾ 10,000 rupees ഉണ്ടല്ലോ കെട്ട് കിടക്കാൻ പൈസ ഉണ്ടാവും ഇതിനു വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത് അപ്പൊ കക്കും ചെയ്യുക നല്ല നിലക്കും ആവും ചെയ്യുക നല്ല നിലയിലുള്ളവരാണ് അധികം ആളുകൾ ആ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹുവതആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ മാസൂമികൾ ആരുമില്ല എന്നുള്ള ആരും ഉറപ്പാണല്ലോ ദോഷം ഒരിക്കലും ചെയ്യാൻ സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുള്ളവർ ആരുമില്ല എല്ലാവർക്കും ഉണ്ടാവാം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ പോലും മാസൂമികളല്ല എന്നൊക്കെ പിന്നെ സാധുക്കളെ നമ്മുടെ ആല് പറയാണ്ടോ
അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും വല്ല കഴുത്തിലോ ശരീരത്തിലോ ബന്ധത്തിലോ പ്രവൃത്തിയിലോ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതല്ല വല്ല വഴിക്കുന്നൊക്കെ വീണ് കിട്ടിയാൽ നല്ല ശരിക്കും അഞ്ചോഗത്തും നിസ്കരിച്ച് സുന്നത്തും ഫറളും ദിക്റും സലാത്തും നല്ല വാക്കുകളും സത്യമായിട്ടൊക്കെ നടക്കുന്ന ആളുകൾ വല്ല വഴിയിലൊക്കെ പൈസ കിട്ടിയാൽ കണ്ടാ എടുക്കില്ല. എന്താ അത് ഇനി വരും മുലാമല ആരാണെന്നൊക്കെ അറിഞ്ഞു പിടിക്കാൻ ബുദ്ധിമുട്ടാ. ഒരു 10 rupees നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് വൈക്കിട് കണ്ടാൽ ഇപ്പൊ ഈ ക്ലാസ്സൊക്കെ കേട്ടത് നമുക്കിത് ബുദ്ധിമുട്ടാ. അത് വേണ്ട പോട്ടെ. അതേസമയത്ത് കുറച്ചൊക്കെ ചെന്നപ്പോൾ 100 നോട്ട് എടുക്കണം. അപ്പോ ആരെങ്കിലും വരണ്ടോ നോക്കണത്, ആരും കാണാനില്ല. ഇതങ്ങോട്ട് ചാടി കടന്നു പോകാനാണ് ധൈര്യം കിട്ടണില്ല. ഈ 100 നോട്ട് ഇവിടെ ഇട്ടുണ്ട് ചാടി കടുപ്പ് അപ്പുറത്ത് കത്തണ്ടേ. അത് കഴിഞ്ഞ അടുത്ത് പക്കിച്ച് ആരാ പൈസ എന്ത് പൈസ പിന്നെ ആരും അറിഞ്ഞില്ല അങ്ങോട്ട് പോയി. ഇങ്ങനത്തെ നായിരിക്കുന്ന സംഗതികളും വരാം. അപ്പൊ എന്താ നമ്മളതിനെ ചെയ്യേണ്ടതെന്ന്, അത് എടുക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. എടുത്ത സ്ഥിതിക്ക് അതിന് ശരിയായ നിയമങ്ങളുണ്ട്. മന്ദാജക്കാട് പോയിട്ട് എന്ത് ചെയ്തു, ആകെ പിന്നെ വേറെ വേറെ വകുപ്പിലായി. അതിന് ശരിയായിരിക്കും ഒരു വകുപ്പുണ്ട്. എന്താ വകുപ്പ്? പൈസ നമ്മൾ എടുത്തു അല്ലെങ്കിൽ വേറെ വസ്തുക്കൾ വിലപിടിപ്പുള്ളത് ആ സാധനങ്ങൾ കയ്യിൽ കിട്ടിയാല് നാളെ പരസ്യം ചെയ്യാം. ഒരു കൊല്ലം വരെയേക്കും അവനെ പരസ്യം ചെയ്യേണ്ടതാകുന്നു. ഒരു എവിടെ പരസ്യം ചെയ്യേണ്ടത്? നമ്മള് നമ്മുടെ റൂമിൽ പോയിട്ട് ഇരിക്കാനെ കിട്ടിയെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിൽ പോകുമ്പോ കൂട്ടുകാരോട് പറയലോ? അങ്ങനെ ഒന്നല്ല. എവിടുന്നാണ് ഈ പൈസ കിട്ടിയതിന്റെ അടുത്തുള്ളതായിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് നാം ജമാഅത്ത് കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ജുമാന്റെ ശേഷമായിട്ട് നമ്മൾ പറയുകയോ അല്ലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മുഖേന ഇന്നൊരു സാധനം വസ്തു എനിക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ചില ആളുകൾ പറയും പൈസ എനിക്ക് കിട്ടി, കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. എണ്ണം പറയില്ല, എണ്ണം പറയില്ല എന്നുള്ള ചെറിയ ആവശ്യമല്ല, അത് നമ്മളുടെ അമാനത്തുകൾ പരീക്ഷിക്കാൻ വേണ്ടിയാ. ചില ആളുകൾ 100 rupees എനിക്ക് കിട്ടിയാ, ആ എന്റെ 100 rupees. അപ്പൊ പറഞ്ഞു വാങ്ങും ഈ മനുഷ്യന്മാർ ഈ കിട്ടിയ ഈ കള പോയിരിക്കുന്ന ഈ സാധനം അത് തക്കാൻ വേറെ കള്ളന്മാരുണ്ടാവുമല്ലോ. അപ്പൊ അത് പറയുകയില്ല. അത് ഞാൻ പറയുന്ന വകുപ്പിൽ പെട്ടതല്ല, അത് ഇന്നത്തെ സാഹചര്യം അങ്ങനെ അതുകൊണ്ട് അങ്ങനെ പറയാന്നുള്ളൂ. പൈസ കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നെ തെളിവുകളുമായി വന്നാൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അല്ല ഈ സാധനങ്ങൾ അങ്ങനെ പറയുക. അതൊന്നും പറ്റാത്ത സാഹചര്യങ്ങളും സാധ്യതകളൊക്കെ ആണെങ്കിൽ വല്ല പത്രം മുഖേനയായിട്ടോ അല്ലെങ്കിൽ വല്ല നോട്ടീസുകളൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എഴുതി പതിച്ചിട്ടൊക്കെ ജനങ്ങളുടെ എന്ത് ചെയ്യുക, ആ വിഷയത്തിന്റെ യഥാർത്ഥമാരുടെ മുമ്പിൽ തുറന്നു കാണിക്കുക. ആളറിയാനുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അങ്ങനെ ഒരു കൊല്ലം വരേക്കും അതിന്റെ പിന്നാലെ കൂടി യാതൊരു അഡ്രസ്സുകളും ഉണ്ടായില്ല. ഇങ്ങനെ വന്നാൽ എന്തായിരിക്കും അതിന്റെ വിധി? എന്നാൽ ബഹുമാനപ്പെട്ട ഇമാമികൾ മുഴുവനും മഹാന്മാരായ ആളുകൾ അവരെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത് അവൻ ഉപയോഗപ്പെടുത്താം. അവർ ഉപയോഗിക്കാൻ സ്വന്തമായ ശരീരത്തിന് ഉപയോഗിക്കാം, പൊതുകാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാം, ചില യത്യഖാനകളിലേക്കോ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളിലേക്ക്. ഇവനാണ് ഇതിന്റെ ഉത്തരവാദി നടത്തം. ആ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ അതിനെ പ്രവർത്തിക്കാൻ കൈകാര്യം ചെയ്യാം. അപ്പൊ ഇവന്റെ മാനസികമായ തീരുമാനങ്ങൾ ഉണ്ടാവണം. വല്ല കാരണവശാലും ഇതിന്റെ ഉടമ തെളിഞ്ഞു വന്നാലും ഞാൻ അവനെ കൊള്ള തിരിച്ചു കൊടുക്കും എന്ന് ഉറപ്പിക്കുകയോ എഴുതി വെക്കുകയോ അവന്റെ ബന്ധപ്പെട്ടതായ അവകാശികളോട് പറഞ്ഞേൽപ്പിക്കുകയോ ചെയ്തിന്റെ യശമായി ഉപയോഗിക്കാം. എന്നാൽ അത് ഹലാലായ മാർഗത്തിൽ കൂടെ ആകുന്നതാണ്. അതുപോലെ വല്ല കടകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെ വല്ല വീടുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അവരുടെ സമ്മതം അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ സമ്മതം കൂടാതെ പൈസകളൊക്കെ പോക്കറ്റിലാക്കിയിട്ട് പോക്കറ്റൊക്കെ വീർപ്പിച്ചിട്ട് നാടൊക്കെ ഇതാക്കി ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവസരത്തിനോടൊത്തുകൊണ്ട് ഈ പറഞ്ഞോളി. ഇപ്പൊക്കെ വന്നു പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ അടിവിട്ടും. അന്ന് ഞാൻ കാലൊക്കെ കേട്ടിട്ട് പോലെ മോലാളിയൊക്കെ എന്ന് പറഞ്ഞാൽ തല്ലിട്ട് വലിയ അമ്മ മോശമല്ലേ. പണ്ട് നമ്മുടെ കൂടെ അജിന് വന്ന ഒരു സഹോദരൻ, ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം അവർക്ക് മനസ്സിലാകുക. ഇങ്ങനെ അയാൾ ക്ലാസ്സിലൊക്കെ വന്നുകൂടി അതെല്ലാം മനസ്സിലാക്കിയിട്ട് അയാൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, അയാൾ ഒരു കടയിൽ നിന്നിരുന്നു. അങ്ങനെ ആ കടയിൽ നിന്ന് ഒരു ഹോട്ടലിൽ നിന്ന് കുറെ പൈസകളെല്ലാം അയാൾ എന്ത് ചെയ്തു, അയാൾ ആ കടക്കാരൻ അറിയാതെ കണ്ടിട്ട് കുറെ ദിവസേന എന്നും കുറേശ്ശെ 10 rupees 15 പിരിവിനെ സൂചിക്കും ഇങ്ങനെ എടുത്തു. അങ്ങനെ അയാൾക്ക് അജിനുമായുള്ള സാഹചര്യങ്ങളൊക്കെ ആയി. ഈ കാര്യങ്ങളൊക്കെ എന്നെ കേട്ടപ്പോൾ അയാൾക്ക് ആകെ ബേജാറായി, വിഷമമായി. അള്ളാഹു തആല ഹിദായത്ത് കൊണ്ടുവെക്കുമ്പോൾ എല്ലാം ഹിദായത്തിലേക്ക് ആകുമല്ലോ. അങ്ങനെ എന്താണ് ഇത് വേണ്ടതെന്നുള്ള പരിഹാരം അന്വേഷിച്ച് വന്നപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു ആ കടക്കാരോട് വിവരം പറയണം. അപ്പൊ അയാൾ പറഞ്ഞു കടക്കാരോട് വിവരം പറഞ്ഞ അടി ഫർള അടി ഫർള ഫറു കിഫാ ഇല്ല ഫർള അയിനാ എല്ലാം രണ്ടാളും അടിക്കും. രണ്ട് കടക്കാരാ രണ്ടാളാ കേട്ടോ മനസ്സിലാ, രണ്ടാളൊന്നും അടി കിട്ടും. അതൊന്നും കിട്ടില്ല. എന്നാ പിന്നെ ഇൻഷാല്ലാ ഒരാളിപ്പോ നാട്ടിലാണുള്ളത്, അയാൾ ലേശം 11 അയാള് വരട്ടെ എന്നിട്ട് നമുക്ക് പറയാൻ തന്നെ. അങ്ങനെ അയാൾ വന്നു. വന്ന് വന്നതിന്റെ ശേഷമായിട്ട് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്ന സൗമ്യമായിട്ട് ഞാൻ പറഞ്ഞു കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുമ്പോ അയാൾ അവതരിപ്പിച്ചു. അതൊന്നും പറയേണ്ട ആവശ്യങ്ങളില്ലല്ലോ. അയാൾ അവതരിപ്പിച്ചപ്പോ ഒരാൾ പറഞ്ഞു ആടെ കള്ള ഈ കണ്ട കാലം നമ്മുടെ എല്ലാ സൗകര്യങ്ങളും അന്നെ ഞങ്ങൾ വിശ്വസിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളെ ചതിക്കാൻ വേണ്ടി ഞങ്ങളെ ആകമാനം പാപ്പറ സൂട്ടാക്കാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു. അതുകൊണ്ട് എത്ര കൊല്ലമായി എടുക്കൽ തുടങ്ങി എന്റെ കണക്ക് എത്ര കണക്ക് അന്റെ തന്നെ കണക്കുണ്ടാവുന്നത് ആ കണക്ക് പ്രകാരം പൈസ ഒന്നല്ലാതെ അജിന പോകാൻ നമ്മൾ നിൽക്കില്ല. ഇന്ന് അജിന നോക്കി നമുക്ക് കാണാലോ. ഇയാള് കുടിയില്ലേ. രണ്ടാമത് നാട്ടിൽ വന്ന സഹോദരൻ പറഞ്ഞു ഏതായാലും ആ സഹോദരൻ പരിശുദ്ധമായ ഹജ്ജിന് പോകുന്ന അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മാനസികമായ ഒരു പരിവർത്തനം ഇട്ടുകൊടുത്തത് കൊണ്ട് നമ്മയോട് ക്ഷമ ചോദിക്കാൻ അദ്ദേഹം വന്നില്ലേ, മാപ്പ് ചോദിക്കാൻ വന്നില്ലേ, അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കലാണ് ഹൈർ. ഇത്ര വിശാലമായ ഒരു മനുഷ്യൻ
ഹജ്ജിനാണ് പോകുന്നത്. നാം ഈ വിട്ടുകൊടുത്താൽ അത് കാരണമായി എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ ദുആയാണ്, പൈസ കൊടുത്താൽ കിട്ടാത്ത ദുആയാണല്ലോ നമുക്ക് വലുത് എന്ന് അനുജന് കുറെ ഉപദേശങ്ങളൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം ഒരു പദം വന്നു. ചുരുക്കം പറയുക, അയാൾ കൊല്ലങ്ങളോടെ എടുത്തിരുന്ന പൈസ മുഴുവൻ വിട്ടുകൊടുത്തു. അയാൾ പിന്നീട് ഇവർക്ക് ഒരു വിശ്വസ്തനായി. ഇപ്പോൾ അങ്ങനെ കുറച്ചു കാലം മക്കളൊന്നുമില്ലാതെ ഇവിടെ കിടന്ന് വഴഞ്ഞു തിരിഞ്ഞു, അങ്ങനെ പണി വിട്ട് നാട്ടിൽ പോയി കുറച്ചു കാലം നിന്നു. നാലോ അഞ്ചോ മക്കളായി. രണ്ടു വർഷത്തിന് മുമ്പ് യുഎയിൽ അദ്ദേഹം എത്തിയപ്പോൾ നല്ലൊരു ജോലിയിലാണ്, നല്ലൊരു മനുഷ്യനാണ്. അതുപോലെയുള്ള സലാഹിയത്തിന്റെ അയൽക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തും. മാറാവട്ടെ. അപ്പൊ ഒരാൾക്കെങ്കിലും ബലപ്പെട്ടല്ലോ, ഒരാൾക്കെങ്കിലും ബലപ്പെട്ട് നല്ലത് ചിന്തിക്കും പോലെ ബലപ്പെടുള്ളൂ. ഇയാളെന്തിനും യാതൊരു ചെയ്യാത്ത കാര്യങ്ങളൊക്കെ കക്കുകയാണ്, അത് പറയാം എന്തെങ്കിലും ചെയ്തോട്ടെ, അയാൾ നോക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെക്കുന്ന മനുഷ്യന്മാർക്ക് ഇത് ഫലപ്പെടുകയില്ലല്ലോ. പറച്ചോ എന്റെ വക്കൽ ഇങ്ങനെ സംഭവിച്ചല്ലോ. നാട്ടിലൊക്കെ നമ്മൾ ഇങ്ങനെ ഗൾഫുമായി ബന്ധപ്പെടുന്നതിന്റെ മുമ്പ് ചില ആളുകളൊക്കെ വന്ന് പറയാറുണ്ട്, ഈ അറബികളുടെ പൈസ ഒന്നും നമുക്ക് അക്കല്ല, ഒരു വലിയ വിടുകയാണ്, അവരുടെ പൈസ കാരണം വലിയ സാധനങ്ങളൊക്കെ മേടിക്കാൻ മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു 500 മുമ്പൊക്കെ തന്നിരുന്നല്ലോ, ഇപ്പോഴല്ലേ കുറവായത്. ആ തന്നാല് ഏറ്റവും വില കുറവുള്ളതായ സാധനങ്ങൾ വേണം. ഇതൊന്നിപ്പോ എന്താ അവർ വാങ്ങിയത്, കൂടെ നിന്നിപ്പോ നല്ല അറബികളൊന്നും മുമ്പ് നോക്കിയിരുന്നല്ലോ. അപ്പൊ ബാക്കിയുള്ള പൈസ ഒക്കെ മുപ്പരി കീച്ചിലേക്കും. ദിവസേന മാർക്കറ്റിലേക്ക് പോകേണ്ട ആരെന്താ, ഇവനിവിടെ ശമ്പളം താണേ പാത്രം കഴിക്കാനും തുണിയിൽ മേലൊക്കെ ശമ്പളം അത് 400, അവിടെ വലിയ കൊട്ടാരങ്ങളും ബിൽഡിങ്ങുകളും കോട്ടേഴ്സുകളും ഒക്കെ നല്ല മെയിൻ റോഡിന്റെ സൈഡിലെ കെട്ടി എവിടുന്നാ ഉള്ളത് വാരുന്നത്. പണ്ടൊരു തള്ള പറഞ്ഞു, എന്റെ കുട്ടിക്ക് എന്താ അവിടെ ജോലി. അപ്പൊ ഇവിടെ ഉള്ള ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ കുട്ടിക്ക് അവിടെ ഉസ്താദിന്റെ പണിയാണ്, അള്ളാ പഠിച്ചു എന്റെ കുട്ടി ഒരു അറിഫ് പോലും പഠിച്ചിട്ടില്ല, ആ മണ്ണിന്റെ ഗുണം തന്നെ. എന്താ മണ്ണ ഗുണം, ഹോട്ടൽ പണിയാണേ, ഹോട്ടലിന്റെ ഉസ്താദാ. അപ്പൊ ഈ തള്ള വിചാരിച്ചു ഇവിടെ ആളെ പഠിപ്പിക്കാനാ. ഈ ഒരു രൂപത്തിലായിട്ട് എത്ര മനുഷ്യന്മാർ സാധിക്കുന്നുണ്ടാവും. ഇതിന് ഹക്ക് ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ ഒരിക്കലും പറ്റുകയില്ല. അതിന് പോയിട്ട് പറഞ്ഞിട്ട് വേറെ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള കാര്യം പ്രശ്നമാണെങ്കിൽ അത് പോകും വേണ്ട. അതല്ല ഞാൻ പറയുന്നത്. എന്തൊക്കെ അതിന് പരിഹാരങ്ങൾ, ഒന്നുമില്ലെങ്കിൽ അവരുടെ പേര് ദാനധർമ്മങ്ങളായിട്ടോ അല്ലെങ്കിൽ പറച്ചോനെ ഇതിന് പരിഹാരം ഉണ്ടാക്കണം. അള്ളാഹമ്മ ഇങ്കാന മിങ്കാ, ദോഷങ്ങളൊക്കെ നിന്റെ വക്കലാണ്. ഇപ്പൊ തഹമ്മൽഹു അന്നേ, പറച്ചോനെ ജി ഏറ്റെടുക്കണം. എന്താ ഏറ്റെടുക്കണം, നാളെ ആഖിറത്തിൽ എന്റെ സാലിഹ അമല് വാരിയിട്ട് അവർക്ക് ഈ കൊടുക്കരുത്, അവന്റെ ശിക്ഷ എനിക്കും തരരുത്, അവന് മതിയാവുന്നത് എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്യണം എന്നെങ്കിലും പറഞ്ഞിട്ട് മനസ്സിൽ വരക്കുക. അല്ലാതെ ഏതോ കാലത്ത് കട്ടതും കവർന്നൊക്കെ ഇപ്പൊ അറബി വീട്ടിലൊക്കെ പോയി അവിടെ വെച്ച് പിന്നെ ഓർണടിച്ച് മുട്ടിയിട്ട് ഞാൻ ഹജ്ജിന് പോകണം ഇങ്ങനെ ഒക്കെ കട്ടിട്ടുണ്ട് പറഞ്ഞാൽ ആട്ട കള്ള ഒദ്യ സജീവൻ എന്ന് പറഞ്ഞാൽ അതോടുകൂടെ വെയിലാണ് പിന്നെ പിന്നെ മക്കത്ത് കവുക. അപ്പൊ അങ്ങനത്തെതായ രൂപങ്ങൾ തോന്നുന്നവരൊന്നും അത് ഉണ്ടാക്കി തീർക്കണ്ട. ബലി അതേ സമയത്ത് പരസ്പരമായിട്ട് നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളിൽ വല്ലതും ഉണ്ടെങ്കിൽ അപാകത പരിഹരിക്കാൻ പറ്റാവുന്ന ആളുകൾ ആ മാർഗത്തിൽ കൂടെ ജനങ്ങളുമായുള്ള ഇടപാടുകൾക്ക് പരിഹാരം ഉണ്ടാവണം. സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സാധനങ്ങൾ തിരിച്ചേൽപ്പിക്കണം. വിശ്വസതയോടെ കട കൊടുത്തതാവട്ടെ കടം കൊടുത്തതാവട്ടെ എല്ലാം തിരിപ്പേൽപ്പിക്കൊടുക്കണം. അപ്പോഴേ ഹജ്ജിന് പോകേണ്ടതുള്ളൂ, അതല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലേണ്ടതില്ല. ഹജറുല്ലസ്വദിന്റെ പ്രകാശങ്ങൾ എത്തിയതായിരിക്കുന്ന ചുറ്റുഭാഗങ്ങളിൽ മുഴുവനും അള്ളാഹുവിന്റെ പ്രത്യേകമായ മലായിക്കത്തുകളെ കൊണ്ട് സെക്യൂരിറ്റികൾ ഏർപ്പാട് ചെയ്തതായ അള്ളാഹുവിന്റെ ഭദ്രമായ ഹറമിലേക്ക് അങ്ങോട്ട് ചെല്ലുന്നതായ മനുഷ്യൻ പറയുന്ന വാക്കുകൾ എന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. ആ സമയത്ത് ഇങ്ങനെയുള്ളതായ തോന്നിവാസിയായ മനുഷ്യനും ഇത് പറഞ്ഞു ചെല്ലുമ്പോൾ മലായിക്കത്തിന്റെ മറുപടി ലാ ലബ്ബൈക വലാ സദൈകടോ, ഇങ്ങോട്ട് വന്നിട്ട് യാതൊരു പ്രയോജനമില്ല. ഹജ്ജുക മർദൂദ് ഗൈറു മക്ബൂൽ, നിന്റെ ഹജ്ജ് മർദൂദായ ഹജ്ജാണ് മക്ബൂലല്ല. ഇങ്ങനത്തെ ഗതികളുകൾ ഉണ്ടാവും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടി അഡ്വൻസ് ആയിക്കൊണ്ട് എത്ര പരിശുദ്ധമായിരിക്കുന്ന ഉപദേശങ്ങളാണ് മഹാനായി മാ നബിയല്ലാഹു നമുക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇടപാടുകളൊക്കെ അവസാനിപ്പിക്കണം. കുടുംബത്തിൽ അവകാശികളെ തോൽപ്പിച്ച ആളുകൾ ഉണ്ടാവാം, അവകാശികളെ തോൽപ്പിച്ച ആളുകൾ ഉണ്ടാവാം. ഒരു വാപ്പക്ക് കുറെ മക്കളുണ്ടെങ്കിൽ വാപ്പാനെന്നെ പതുക്കെ പതുക്കെ മന്ത്രിച്ച് മന്ത്രിച്ചിട്ട് ആ സ്വത്തുകളൊക്കെ എന്ത് ചെയ്യുന്നതാണ്, ഇവന്റെ പേരടിയിലാക്കി ഇവന്റേതായ പേരിലാക്കിയിട്ട് മരിച്ചു നോക്കുന്ന സമയത്ത് മക്കള് ബാക്കിയുള്ളവരൊക്കെ ഓരോരി കിട്ടും ഓരോരി കിട്ടോ കാത്തിരുന്നു. അവസാന ബാപ്പ് മരിച്ച് വെട്ടിപരിശോധിച്ച് ആധാരം കെട്ടി നോക്കുമ്പോൾ എല്ലാ ഇളയപുത്രന്റെ പേരിലാകുന്നു അല്ലെങ്കിൽ മൂത്തമകന്റെ പേരിലാണ്. എന്ത് അക്രമമാണ്, തോന്നിയ ദിവസമാണ് ബാപ്പ് കൊടുത്തത് സഹിയായോ? സഹിയായിട്ടുണ്ട്. ബാഹ്യമായിട്ട് സഹിയാണെങ്കിൽ തന്നെ ആന്തരികമായിട്ട് അത് വലിയ വഞ്ചനയുമാകുന്നു. മരണാനന്തരമായിട്ടാണെങ്കിൽ ഞാൻ ഒരുപാട് പൈസ വാപ്പന്റെ ചികിത്സയ്ക്കും എന്റെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചു, ഞാൻ സഹോദരിയെ കെട്ടിക്കാൻ ചെലവഴിച്ചു, അങ്ങനെ കൃത്രിമമായ രേഖകളും ഇക്കാടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പട്ടി പോലും തിന്നാത്തതായിരിക്കുന്ന ദുന്യാവ് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ആർക്കും ഉപകരിക്കാത്ത നശ്വരമായ ദുന്യാവിന് വേണ്ടി കളവ് പറഞ്ഞുകൊണ്ട് സ്വന്തമായ ശരീരത്തെ കേടുവരുത്തുന്നവരോ കേടുവരുത്തിയവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അല്പസമയത്തൊന്ന് ചിന്തിക്കട്ടെ. തിരിച്ചു കൊടുക്കണം. തെങ്ങന്മാർക്ക് കൊടുക്കാനുള്ളതാവട്ടെ, എളാപ്പം മൂത്താപ്പാർക്ക് കൊടുക്കാനുള്ളതാവും, ആർക്ക് കൊടുക്കാനുള്ളതായിരുന്നാലും ശരി. മുപ്പൊരു വലിയ മുതലാളിയായിട്ട് എല്ലാവരും തോൽപ്പിച്ചു, വലിയ മാന്യനായിട്ട് ഞാനാ കുടുംബം നോക്കിയത് വീട് നോക്കിയതൊക്കെ പറയുന്ന അതൊക്കെ യഥാർത്ഥമാണെങ്കിൽ അവരുടെ ഹയാത്ത് കാലത്ത് അവരുടെ രക്ഷിതാക്കൾ എന്ത് കൊടുത്തു അതെല്ലാം അവർക്ക് വാങ്ങാം. അതല്ലാതെ കണ്ട് എന്തെങ്കിലുമൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കുക, അവകാശികളെ തോൽപ്പിക്കുക, ആരായിരുന്നാലും ശരി, ഏത് വകുപ്പിൽ കൂടെയാണെങ്കിലും റബ്ബിന്റെ കോർട്ടിൽ വിജയിക്കാൻ സാധ്യമല്ല. മയ്യത്ത് നമസ്കാരം കൊണ്ട് പ്രയോജനങ്ങൾ കുറഞ്ഞു പോകുന്നതാണ്. സാലിഹ്യങ്ങളായിരിക്കുന്ന ആളുകളുടെ ദുആയിൽ അവർ പെട്ടുപോകില്ല. പരിശുദ്ധമായ ഹജ്ജിന് പോകുന്ന ആളുകളുടെ ഹജ്ജ് അത് മക്ബൂലാകില്ല. മഗ്റൂറാക്കാൻ പ്രയാസങ്ങളൊന്നുമില്ല, മക്ബൂലാവുക എന്ന് പറയുന്ന വലിയൊരു സ്ഥാനവും സ്റ്റേജ് ആകുന്നു.
അങ്ങോട്ട് എത്തുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് തൗബായുടെ നിബന്ധനകളെല്ലാം നാല് നിബന്ധനകൾ പറഞ്ഞു. ഇനി ആ വകുപ്പിലേക്ക് നീ കടന്നു വരേണ്ടതില്ല. ഇനി അടുത്തതായി കുണിമാൻ അള്ളാഹു നാലാമത്തതായ കാര്യമാണ് പറയാൻ പോകുന്നത്. ഇൻഷാല്ലാ ആ കാര്യങ്ങളെല്ലാം നമുക്ക് നാളെ പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഒരുമിച്ച് കൂടി തിരിഞ്ഞു വന്നതെല്ലാം സ്വാലിഹമനാക്കി തീർക്കട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തുവരുമാറാവട്ടെ. ബാഹ്യവും ബാത്തിനിയും മാനസികവും ശാരീരികവുമായ രോഗങ്ങളൊക്കെ അള്ളാഹു തിരിച്ചുപയോഗിക്കട്ടെ. ഖൈറായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരട്ടെ. അവസാനം പരിപൂർണ ഈമാനോടുടമിരിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹുവിന്റെ മഹദായ പുതരുകൊണ്ട് നമ്മയും അഹലുകാരെല്ലാം മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് പറയാനുള്ളത് പരിശുദ്ധമായ യാത്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനമായ കാര്യം, ദോഷബാധയിൽ നിന്ന് തൗബ ചെയ്യുക, അതിൻ്റെ നിബന്ധനകൾ, അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു. അതെല്ലാം വളരെ നിർബന്ധമായ കാര്യങ്ങളാകുന്നു. യാത്രക്ക് പുറപ്പെടുമ്പോൾ എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഏത് സമയത്തും മരണത്തിൻ്റെ മുമ്പേയായി നാം ആ കാര്യം ചെയ്തു തീർക്കേണ്ടതാണ്. സാധാരണ നമ്മൾ നിസ്കാരത്തിൻ്റെ ശേഷമായി അസ്തഗ്ഫിറുല്ലാഹു അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു വല്ലയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വഖത്തിയത്തിൻ വഅതൂബു ഇലൈഹി എന്ന് നാം സാധാരണ പറയാറുണ്ട്. അള്ളാഹുവിനോട് ഞാൻ പൊറുക്കല്ല ചോദിക്കുന്നു. ഹയ്യുൽ ഖയ്യൂമായ അള്ളാഹുവിനോട് ഞാൻ പാപമോചനം ആവശ്യപ്പെടുന്നു. വഅതൂബു ഇലൈഹി അവനെക്കൊള്ള ഞാൻ തൗബ ചെയ്യുന്നു എന്ന് പറയുന്ന തൗബയല്ല ഇന്നലെ നാം പറഞ്ഞതായ തൗബ. അത് സാധാരണ നാം ചെയ്തുകൊണ്ടിരിക്കേണ്ടതാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്തഗ്ഫിറു, നിങ്ങൾ പാപമോചനം അള്ളാഹുവിനോട് ആവശ്യപ്പെടണം. ഇന്നി അസ്തഗ്ഫിറുല്ലാഹ ഫീ കുല്ലി യൗമിൻ മിഅത്ത മറ വ ഫീ റിവായത്തിൻ സബഈന മറ, ഞാൻ നൂറ് പ്രാവശ്യം അള്ളാഹുവിനോട് എല്ലാ ദിവസങ്ങളും ഡെയിലി അസ്തഗ്ഫിറുല്ലാഹ അലീം എന്ന് നാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നബി തങ്ങളുടെ പറച്ചിലും നമ്മുടെ പറച്ചിലും കൂടി വളരെ മാറ്റങ്ങളുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ പറച്ചിൽ ഉള്ളിൽ തട്ടിയതായ പറച്ചിലാകുന്നു, മനസ്സറിഞ്ഞുള്ളതായ പറച്ചിലാ. അങ്ങനെ നൂറ് പ്രാവശ്യം ഞാൻ പറയുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളും അങ്ങനെ ചെയ്യണം. നമ്മുടെ പറച്ചിലോ, നമുക്ക് ഒരു പ്രാവശ്യം തന്നെ പറയാൻ സമയം ലഭിക്കുന്നില്ല. അപ്പോഴേക്കും നമ്മൾ സ്ഥലം വിട്ടു കഴിഞ്ഞു. സൗദുറുള്ള എന്ന് പറയുമ്പോഴേക്കും എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തി. പറയുന്ന ആളുകൾ അത് പറ്റുകയില്ല. ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് പറയുന്ന സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു വല്ലയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി വസലഹു തൗബത അല്ലാഹുമ്മ അന്ത സലാം വമിൻക സലാം ഇലൈക അർജിഉ സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറ സലാം തബാറകത റബ്ബനാ വതആലൈത യാദൽ ജലാലി വൽ ഇക്രാം എന്ന് പറയാതെ കണ്ട് നിസ്കരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് നബി തങ്ങൾ ഇറങ്ങാറുണ്ടായിരുന്നില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹാനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അത് പറയാതെ നിസ്കരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് മറിഞ്ഞിരിക്കൽ പോലും ഉണ്ടായിരുന്ന അത്ര ആയിഷ ബീവി കണ്ട സമയങ്ങളിലൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല. വളരെ ധൃതി പിടിച്ച വല്ല കാര്യങ്ങളൊക്കെ മസലഹത്തിന് വേണ്ടി ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ ആയിഷ ബീവി പറയുന്നത് എന്റെ ദൃശ്യം അങ്ങനെ സംഭവിച്ചിട്ടില്ല. എല്ലാ ആട്ടാനക്കങ്ങളും നബി തങ്ങളെ നോക്കി കണ്ട് മനസ്സിലാക്കി ചരിത്രങ്ങൾ ഉണ്ടാക്കിയതായ ആയിഷ ബീവി പറയുന്നത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇന്നുള്ള ആളുകൾ പറയുന്നത് നിസ്കരിച്ചാൽ ഉടനെ അവിടുന്ന് എഴുന്നേറ്റ് പോയിക്കൊള്ളണം, ദിക്റു സലാത്ത് ദുആക്കൊണ്ട് ഒന്നും ഇരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഈമാൻ പോക്കറ്റടിക്കുന്ന ഒരുപാട് കുപ്പറചരണത്തിന്റെ മധ്യത്തിൽ താമസിക്കുന്ന നമ്മൾ പലതും ചിന്തിച്ചു പോയേക്കാം. വാസ്തവത്തിൽ അങ്ങനൊന്നുമല്ല. ശരി, അവന്മാർ പറയുന്നതൊന്നും യഥാർത്ഥമായ ദീനോ അല്ലെങ്കിൽ ദീനിന്റെ ആദർശങ്ങളോ അല്ല. അതൊന്നും നമുക്ക് ചെവിക്കൊള്ളാൻ പറ്റുകയില്ല. അതൊക്കെ നമുക്ക് നഷ്ടവും പരാജയവും ഉണ്ടാക്കും, നമ്മുടെ ജീവിതം തന്നെ പാഴാക്കി കളയും. ആ വാക്കത്തേക്കൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അതിന്റെ ഖുർആനിൽ ഒരു ആയത്തിൽ അവർ കൂട്ടുപിടിക്കുന്നുണ്ട്. വൈദാ ഖുദിയത്തി സ്വലാത്ത് ഫന്തസിറു ഫിൽ അർളീൻ വഅബ്തഗൂമിൻ ഫളലില്ലാഹി വദുക്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. നിസ്കാരത്തിൽ സലാം കൂട്ടിയാൽ ഉടനെ നിങ്ങൾ പൊയ്ക്കോളണം. ഫന്തസിറു ഫിൽ അർളീ, ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഭൂമിയിൽ പരന്നോളണം, വ്യാപമാകണം, എല്ലാ സ്ഥലങ്ങളിൽ നിങ്ങൾ എത്തിക്കൊള്ളണം. എന്നിട്ട് അള്ളാഹുവിന്റെ ഫളലായിരിക്കുന്ന റിസ്ക് നിങ്ങൾ അന്വേഷിച്ചോളി, നിങ്ങൾ അവിടെ ഇരുന്ന് സമയം കളയണ്ട എന്ന് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഉടനെ സ്ഥലം വിടണം. വാസ്തവത്തിന് അങ്ങനെയല്ല. നിസ്കരിക്കുക എന്നുള്ള പ്രധാനമായ ചടങ്ങ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എവിടേക്ക് പോകുന്നതിനോ നിങ്ങൾക്ക് ശരിയായ തടസ്സങ്ങളൊന്നുമില്ല. ആ നിസ്കാരം എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ടതായ പ്രവർത്തനം കഴിഞ്ഞിരിക്കുന്നു. ഇനി പോകുന്നതുകൊണ്ട് തടസ്സമില്ല.
എന്ന് മാത്രമാണ് അത് അറിയിക്കുന്നത്. ഇബാഹത്തിന്റെ അമ്പ് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അതിനെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അത്തരം ചതികളൊന്നും കൊടുങ്ങാതെ കണ്ട് നമ്മുടെ സ്വന്തമായ ശരീരത്തിൽ നിന്ന് അപാകതകൾ പൊറുക്കാൻ ഏറ്റവും തരപ്പറ്റിയതായ സമയം ഏതുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അയ്യുദ്വായു ദുആന്റെ കൂട്ടത്തിൽ ഏതാവുന്നു അത്തറബ് ഇല ഇജാബ ഉത്തരം കിട്ടാൻ ഏറ്റവും പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറയുന്നു ബാദു സലവാത്തിൽ മക്തൂബ ഫർളാക്കപ്പെട്ടതായ നിസ്കാരത്തിന്റെ ശേഷമാകുന്നു. സുമ്മായു പിന്നേതൊരു സമയമാവുന്നു കാല ജൗഫല്ലൈലി രാത്രിയുടെ പാതിരായുടെ സമയത്തിലാകുന്നു. പിന്നേത് സമയമാകുന്നു എന്തൽ മത്തറി മഴ പെയ്യുന്ന സമയമാകുന്നു. പുതുമഴ പെയ്യുന്നത് ആ സമയത്ത് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമ്പോൾ കൈനീട്ടി തുടർന്നാൽ ഉത്തരം ലഭിക്കപ്പെടുന്നതായ ഇതുപോലെ കുറെ സമയങ്ങളെല്ലാം ഉണ്ട്. രാത്രി പാതിരായുടെ പാതിരാവിൽ ആര് ദ്വാരക്കാനാ ഉറങ്ങാത്ത ആളുകൾക്ക് വേറെ തന്നെ മശൂലിയങ്ങളാണ്. പലതുകൊണ്ടും വിരോധങ്ങളെ കൊണ്ടും ആഹ്ലാദങ്ങളെ കൊണ്ടും ജോലിയായി അവർക്ക് സമയമില്ല. ഉറങ്ങുന്ന ആളുകൾ സുമരദ്രയിലായി അങ്ങനെ കഴിഞ്ഞു കൂടുന്നു. പക്ഷേ ആ സമയത്ത് അനിൽ മലാജി ഒരു വിഭാഗം ആളുകൾ ഞെട്ടി ഉണർന്നുകൊണ്ട് അവരുടെ സ്വയമായിരിക്കുന്ന കിടക്കപ്പായിൽ നിന്നും ബെഡുകളിൽ നിന്നും സ്വയമായി ഓട്ടോമാറ്റിക്കായി ഉറഞ്ഞു പോകുന്നു. ഒരു ആധാരത്തിന്റെ ഒരു ഡയബീസിന്റെ ഒരാവശ്യവും ഉപകരണവും അവരുടെ ആവശ്യമില്ല. അവർ സ്വയമായിട്ട് അവർ ഉണർന്നു പോകുകയാണ്. മലാജികളിൽ നിന്ന് ഇവരെ കിടപ്പിടങ്ങളിൽ നിന്ന് അവർ എഴുന്നേറ്റു നിന്നിട്ടോ എന്നാണ് അവർ ചെയ്യുന്നത്. അള്ളാഹു പറയുകയാണ് അള്ളാഹുവിന്റെ ആ അദാബ് ഭയപ്പെട്ടുകൊണ്ട് പഠിച്ചവന് നാളെ ആഹ്റത്തിൽ നിന്റെ അദാബ് ഓർക്കാൻ പോലും ഞങ്ങൾക്ക് സാധ്യമല്ല. അള്ളാഹുവേ നിന്റെ സുഖലോകം ഉണ്ടാകുന്ന സ്വർഗം ഞങ്ങൾക്ക് നീ നൽകിയാലും നിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയാലും എന്നുള്ള പേടിയോടുകൂടെ അള്ളാഹുവിനെ ധ്യാനിക്കുന്നു, അവനോട് ദുആക്കുന്നു. അവന് വേണ്ടി ദിക്റുകളും സലാത്തുകളും ഖുർആനുകളും സ്വയം ആ ശരീര രക്ഷയ്ക്ക് വേണ്ടി അവർ എടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇത് ദുആക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന സമയമാകുന്നു. മറ്റൊരു സമയമാണ് ഫർളാക്കപ്പെട്ട നിസ്കാരങ്ങളിലെ അപ്പത് വാരക്കണ്ടാന്നും കൂടിയും പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ നമ്മുടെ ശത്രുക്കളാകുന്നു. അവർ ശത്രുക്കളാണ്. അവർ നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതായ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ശയാത്തുൽ ഇൻസി ഇൻസിൽപ്പെട്ടതായ ശൈത്താന്മാരുണ്ട് സൂക്ഷിക്കണം. ലാലിക്കും ഷൈത്താൻ ബദർ യുദ്ധത്തിൽ സഹാബത്തിന് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ഒരു മനുഷ്യൻ ഒരുപാട് തിരക്കുള്ളതായ പഴക്കൂത്തുകളും തോന്നിയവാസങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞു ലാലിക്കും ഷൈത്താൻ അവൻ ശൈത്താനാണ്, അവന്റെ വാക്കുകേട്ട് നിങ്ങൾ ആരും വഞ്ചിതരാവണ്ട. അവനും പറയുന്നത് വളരെ ജനസംഖ്യ കുറഞ്ഞ ഈ 300 ജില്ലാനം വരുന്ന വളരെയധികം ക്ഷീണിച്ചുകൊണ്ട് നോമ്പ് നോറ്റുകൊണ്ടോ അതുപോലെ ഭക്ഷണം ലഭിക്കാതെ കണ്ടും വെള്ളമില്ലാതെ കണ്ട് ക്ഷീണിച്ച് വെഴിഞ്ഞൊട്ടിയതായിരിക്കുന്ന മദീനയിൽ നിന്ന് കാൽനട നടന്നെത്തിയതാ നിങ്ങൾ ആ കൂറ്റന്മാരായിരിക്കുന്ന അബൂജഹലിന്റെ അനുയായിയോട് യുദ്ധം ചെയ്താൽ നിങ്ങൾ ആകമാനം നാമാവശേഷമാകും, നിങ്ങൾ നശിച്ചു പോകും, നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളുടെ നാടും ശരീരം ഒന്നുമല്ലാതെ ആയി പോയി. അങ്ങോട്ട് പോകണ്ട, അവർ വലിയ സംഖ്യയുണ്ട്. ഇന്നാസ കഥജമാവിലേക്കും പക്ഷോഹും അവരെ പേടിക്കണമെന്ന് ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു. നൊയ്മ് എന്ന അദ്ദേഹത്തിന്റെ പേര്. നബി തങ്ങൾ പറഞ്ഞു ദാലിക്കും ഷൈത്താൻ അവനാണ് ഷൈത്താന്. യുഹവിഫു ഔലിയാഹു അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളെ വേടിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നത് ഖാഫുലിയും കുന്തു മുഅ്മിനീൻ മുഅ്മിനീങ്ങളെ നിങ്ങൾ എന്നെ ഭയപ്പെട്ടാൽ മതി, അവൻ ഷൈത്താനാണ്. അവൻ ഷൈത്താനാണെന്നുള്ള ബോധ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട സ്വഹാബത്തിന് ആ ശത്രുക്കളുമായി ഏറ്റുമുട്ടിയപ്പോൾ അവർ പരാജയപ്പെട്ടു പോയി. അവരുടെ എല്ലാ ശക്തികളും യുക്തികളും അവരുടെ അടവുകളും തന്ത്രങ്ങളും മുഴുവനും ആ ബദർവോർക്കളത്തിൽ വെച്ച് പരാജയപ്പെട്ടു. കുഫറിന്റെ നേതാക്കളെ മുഴുവനും അവിടെ വെച്ചുകൊണ്ട് എല്ലാം കഷ്ണിക്കപ്പെട്ടു. ഇത് കണ്ടപ്പോൾ ശേഷം അവർക്ക് മനസ്സിലായി അത് ചെയ്താൻ തന്നെയായിരുന്നു വാസ്തവത്തിൽ മനുഷ്യനാ. അപ്പൊ ഒരു മനുഷ്യൻ നല്ല കാര്യത്തിൽ വിന്തിരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ അവൻ ഷൈത്താനാണെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പാപവചനത്തിന്റെ പുറക്കലിനെ ചോദിക്കാൻ ഏറ്റവും പറ്റിയതാ തരപ്പറ്റിയതാ സമയങ്ങളിൽ ദിക്റുകളോ ദുആകളോ ഇസ്തിഗ്ഫാറുകളൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും വേണ്ട ആവശ്യമില്ല, അതൊന്നും ശരിയല്ല, അതൊന്നും സുന്നത്തല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുപ്രചരണം നടത്തുന്ന മനുഷ്യന്മാർ ഷയാത്തീനുൽ ഇൻസ് ആകുന്നു. അള്ളാഹു അവരിൽ ഷെറുകളിൽ നിന്ന് നമ്മയും അഹലുകാരെയും മുഅ്മിനീങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോ അസ്തഗ്ഫിറുല്ലാഹു അലീം എന്ന് ഞാൻ 100 പ്രാവശ്യം പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു വെക്കാം നമ്മൾ എത്ര ദിവസം കൊണ്ട് 100 പ്രാവശ്യം പറയുന്നുണ്ട് ഉള്ളവരാണ്. എത്ര ദിവസമാണ് നമുക്ക് പറയാന്, എത്ര ദിവസങ്ങൾ പറയാതിരിക്കുന്ന ദിവസങ്ങളുണ്ട്. ഫീ കുല്ലി യൗമിൻ എല്ലാ ദിവസങ്ങളിൽ ഞാൻ പറയുന്നുണ്ട് മേത്തമറ 100 പ്രാവശ്യം. എന്തിനാണ് നബി തങ്ങൾ അങ്ങനെ പറയുന്നത്? അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പഠിപ്പിച്ചത് ഇന്നാ ഫതഹ്നാലക ഫതഹം മുബീനാ ലിയഗ്ഫിറലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക മാ തഅഖ്ഖറ. അല്ലയോ മഹാനാനബിയെ നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും അള്ളാഹു മാപ്പാക്കി തന്ന്. പാപം എന്ന് പറയുന്നത് ഊഹിക്കാൻ പോലും സാധ്യമല്ലാത്ത നബി തങ്ങൾ എന്തിനാണ് ഇങ്ങനെ പൊറുക്കലിനെ ചേർത്ത് ചോദിക്കുന്നത്? അത് തഹലീമല്ലിൽ ഉമ്മാ ഔ തവാദുഉ മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി തങ്ങൾ സമുദായത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാകുന്നു. റസൂലുള്ള എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ആദ്യമായി തങ്ങളത് ചെയ്യും, എന്നതിന് ശേഷമാണ് മറ്റുള്ളവരോട് പറയുന്നത്. അത് ഭൗതികമായ കാര്യങ്ങളാവട്ടെ അല്ല പരലോകത്തേക്കുള്ള പാരത്രികമായ കാര്യങ്ങളാവട്ടെ അത് നബി തങ്ങൾ ചെയ്യും. ഒരു ഉദാഹരണം സംഭവങ്ങളിൽ കാണുന്നു, ഹദീസുകളിൽ കാണുകയാണ്. നബി തങ്ങൾ
ഒരു മനുഷ്യൻ കൂടുതലായി മധുര പലഹാരം നബി തങ്ങൾക്ക് ഇഷ്ടമാണ്, മധുരമുള്ള സാധനം നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്, പക്ഷേ നമ്മളെ മറ്റൊരു വസ്തു അതിനെ തടഞ്ഞു പ്രതിരോധിച്ചു. പഞ്ചസാര സൂക്കേട് രോഗം, പ്രമേഹ സംബന്ധ രോഗത്തിന്റെ എതിരായത് കൊണ്ട് ഇതിനെല്ലാം അതിന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാലും വെട്ടിച്ചിട്ട് ചില സമയത്ത് നമ്മൾ തന്നുപോകുന്നത് എന്താ, നമ്മുടെ പ്രകൃതിക്ക് ആഗ്രഹം കൂടുതലായതുകൊണ്ടാണ്. നബി തങ്ങൾക്ക് ആഗ്രഹം കൂടുതലുണ്ട്. ഒരു സ്വഹാബി അതിലും കവിഞ്ഞുകൊണ്ട് മധുര സാധനങ്ങൾ ഉപയോഗിക്കുന്നതായി കണ്ടപ്പോ നബി തങ്ങൾക്ക് മനസ്സിലായി ആ സ്വഹാബിക്ക് ആ മധുര സാധനത്തിന്റെ ഉപയോഗം അദ്ദേഹത്തിന്റെ ശരീരത്തിന് കേടുവരുത്തും. നബി തങ്ങൾ അദ്ദേഹത്തിനോട് അത് കൂടുതൽ കഴിക്കണ്ട എന്ന് പറയണമെങ്കിൽ എന്താവണം, നബി തങ്ങൾ കൂടുതൽ കഴിക്കൽ കുറക്കണം. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു മിതമായിരിക്കുന്ന ഒരു പരിധി വരുത്തിയതിന്റെ ശേഷമായിട്ട് ആ സ്വഹാബിയോട് പറഞ്ഞു, അല്ലയോ സുഹൃത്തെ, നീ ഇത്ര കൂടുതൽ മധുരം കഴിക്കരുത്, അത് നിനക്ക് ദോഷമാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിന്റെ ശരീരത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് അത് വിപരീതമാണത് ചെയ്യരുത് എന്ന് പറഞ്ഞു. അത് പറയാൻ വേണ്ടി നബി തങ്ങൾ സ്വന്തമായ ശരീരത്തിന് ഒരു ട്രെയിനിങ് ആദ്യമായി കൊടുത്തിരുന്നു, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യരുത്. അതുപോലെ പരലോകത്തിന്റെ കാര്യങ്ങളാവട്ടെ അള്ളാഹുവിനോട് വെറുക്കല്ല ചോദിച്ചു. റസൂലുള്ളാഹിന്റെ ദോഷത്തിന് വേണ്ടിയല്ല, തബലീം അല്ലിൽ ഉമ്മ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതോടുകൂടെ തന്നെ റസൂലുള്ളാഹിന്റെ വിനയ സ്വഭാവമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഏത് സമയത്തും വെറുക്കല്ല ചോദിക്കാനും മാപ്പ് ചോദിക്കാനും കടപ്പെട്ടവരാണ്. അള്ളാഹു കൂടുതൽ ആ നിയമത്തുകൾ എനിക്ക് ചെയ്തു തന്നപ്പോൾ ആ നിയമത്തിന് നന്ദികടായി വല്ലപ്പോഴും സംഭവിച്ചിരിക്കുന്നു എന്ന് നബി തങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കല്ല ചോദിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഏത് സമയത്തും അസ്തഗ്ഫിറുല്ലാഹല്ലാഹീം എന്ന് പറയണം. മനുഷ്യനക്ക് കൂടുതലായി മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്നത് ഇസ്തിഗ്ഫാറിന്റെ കുറവാണെന്നും ലോകത്ത് ആവശ്യമായ സമയങ്ങളിൽ അള്ളാഹുവിന്റെ മഴ ഇല്ലാതിരിക്കുന്ന വാനലോകത്തിൽ കിട്ടേണ്ട മഴ ഇല്ലാതിരിക്കുകയും ഭൂമിയിൽ നിന്ന് അടിവാരത്തിൽ ഒന്തി വരേണ്ടതായ ഉറവുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നത് അത് മനുഷ്യന്റെ ദോഷങ്ങൾ കൂടുതലായത് കൊണ്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് വലിയതായിരിക്കുന്ന ജലക്ഷാമം ഉണ്ടായി. ശക്തിയ ജലക്ഷാമം ജനങ്ങൾക്ക് വെള്ളം കുടിക്കാനില്ലാതെ കട്ടപ്പെട്ടുപോയി. അവരെ കൃഷികൾ ഉണങ്ങിപ്പോയി, അവരെ പഴങ്ങളെല്ലാം നശിച്ചുപോയി. ഭൂമിയിൽ നിന്ന് വെള്ളം ഉയർന്നു വരുന്നില്ല, ആകാശത്തിൽ നിറങ്ങേണ്ട വെള്ളം ഇറങ്ങുന്നുമില്ല. ആ സമയത്ത് ബഹുമാനമുള്ള പ്രവാചകർ പറഞ്ഞത് അല്ലയോ ആളുകളെ, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കല്ല ചോദിച്ചോ, നിങ്ങളുടെ തെറ്റുകാരനമായി അള്ളാഹുവിന്റെ സൃഷ്ടിയാണിത് കേട്ടോ. ഇന്നഹു കാന ഗഫ്ഫാറ, അള്ളാഹു എല്ലാം മാപ്പ് തരുന്നവനും പുറത്തു തരുന്നവനുമാണ്. അങ്ങനെ നിങ്ങൾ പൊറുക്കല്ല ചോദിച്ചാൽ യുർസിലിസ്സമാലൈക്കും ഇദ്റാറാ, വാനലോകത്തിൽ നിന്ന് കിട്ടേണ്ടതായിരിക്കുന്ന അനുകൂലമായ ആ ജലസൗകര്യങ്ങൾ വെള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായി ഉപകാരപ്രദമായി നിങ്ങൾ ആവശ്യത്തിനൊത്തുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തരുന്നതാണ്. വേദിയാലക്കും മൻഹാറാ, തന്നെയുമല്ല ഭൂമി ലോകത്തൂടെ വഴി സഞ്ചരിക്കുന്നതായ ആ വലിയതായിരിക്കുന്ന അരുവികളും അതായത് നദികളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. കിണറുകളിൽ വെള്ളമുണ്ടാകും, കുളങ്ങളിൽ വെള്ളമുണ്ടാകും, നിങ്ങളുടെ തോടുകളിലും പുഴകളിലും ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വെള്ള സൗകര്യം ഉണ്ടാകും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, വിസ്തവസിറൂറബക്കും, അള്ളാഹുവിനോട് വെറുക്കല്ല ചോദിച്ചോ. അപ്പൊ അള്ളാഹുവിന്റെ ഏറ്റവും വലിയതായ ഭയാനകമായിരിക്കുന്ന നിയമത്തുകൾ തടയാനുള്ള വലിയൊരു മാരകമായ കുറ്റമാകുന്നു മനുഷ്യന് ദോഷമുണ്ടാവുക. അത് പൊറുക്കല്ല ചോദിക്കലാണല്ലോ ഏറ്റവും വലിയ ആവശ്യം. അതിന് ചെറുതും വലുതുമായ എല്ലാ ഒരുപാട് നന്മയായ കാര്യങ്ങളുണ്ട്. ദിക്റുകളുണ്ട്, സ്വലാത്തുകളുണ്ട്, ദുആകളുണ്ട്, ഫറളായിരിക്കുന്ന അമലുകൾക്ക് ശേഷമായി ഒരുപാട് സുന്നത്തായ കാര്യങ്ങളുണ്ട്. ഫറളായ അമലിന് ശേഷമാണല്ലോ സുന്നത്തിനെ പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ കുറെ നല്ല നല്ല കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാവരും ഫറള് നിസ്കരിക്കുന്നവരാണല്ലോ, അങ്ങനത്തെവരല്ലേ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് വരാനുള്ള ഒരു അവസരം അല്ലാഹുവിന് കൊടുക്കുകയുള്ളൂ. നിർഭാഗ്യവശാൽ ആരെങ്കിലും ഫറള് ശ്രദ്ധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം വളരെ ശ്രദ്ധിക്കുന്നവരാവണം. ഏതെങ്കിലും ഒരു സമയത്ത് നാം ഒരു കെണിവലയിൽ കുടുങ്ങിപ്പോകുന്നതാണ്. ആ വലയിൽ പെട്ടുകഴിഞ്ഞാൽ എത്ര നാൾ കുടഞ്ഞാലും വല പൊട്ടുകയില്ല, ആ വല ഒരിക്കലും പൊട്ടുകയില്ല. ഒലക്കത് അലിംതു ബി അന്നൽ മനിയത്തെ, നിശ്ചയമായും മരണം അത് സംഭവിക്കും. ലാ തയേശു സിഹാമുഹ, മരണമാകുന്ന അമ്പറിഞ്ഞു കഴിഞ്ഞാൽ അത് പിഴച്ചു പോവില്ല, ഒരു നിലക്കും രക്ഷപ്പെടാൻ സാധ്യ. കൈ കുടഞ്ഞാലും കാല് കുടഞ്ഞാലും ഗുസ്തി പിടിച്ചാലും കളരിഭ്യാസങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയാലും കുറഞ്ഞു പോയാൽ രക്ഷപ്പെടാൻ കഴിയാത്തതായ ഒരു സന്ദർഭം നമ്മളിൽ ആസന്നമാകും. ഒരു സംശയം ആർക്കും ഇതുവരെ നേരിട്ടിട്ടില്ല. ഒരു യുക്തിവാദിയും ഒരു നിർമ്മിതവാദിയും ആരും തന്നെ നിഷേധിക്കാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് മരണമാണ്. മരണാനന്തര കാര്യം പലരും നിഷേധിക്കുന്നവരുണ്ട്. കബറുള്ള ചോദ്യങ്ങൾ, മസ്റായിലെ ചോദ്യങ്ങൾ, കിതാബ് തരല്, വായിക്കല്, സ്വർഗം തരല്, ഇതൊന്നൊക്കെ വെറുതെ കഥകളാണ്, അതൊക്കെ കഥകളാണെന്ന് പറയുന്നവർ. പക്ഷേ മരണം കഥയാണെന്ന് ആരും ഇത് പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ആ കെണിവലയിൽ കൊടുക്കുന്നതിന്റെ മുമ്പെയായി പരിശുദ്ധമായ ഫറളായ അമലിന്റെ കാര്യത്തിൽ വളരെ പരിഗണന, വളരെ ശ്രദ്ധ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് അവസര ചോദ്യമായി ഉണർത്തിക്കൊണ്ട് മഹാനായിമാണ് അള്ളാഹുവിന് മറ്റൊരു കാര്യം പറയുകയാണ്. ആ മനുഷ്യൻ പോകാനും ഉണ്ട്, അജിന് പോകാനും ഉണ്ട്, ഉദ്ദേശിച്ചാൽ
അവൻ എജിത്തിഹാദ് ചെയ്യണം. എജിത്തിഹാദ് പറഞ്ഞാൽ കഠിനാധ്വാനങ്ങൾ, വളരെ പാടുപെടണം. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും, വളരെ പാടുപെടണം. സാധാരണ നിലക്ക് പറഞ്ഞാൽ പറ്റുകയില്ല. എന്ത് വിഷയത്തില്? എന്ന് പറയുന്ന ആ ഒരു വിഷയമുണ്ട്. ഇത് ഹജ്ജിന് പോകുന്ന ആളുകൾ പ്രത്യേകമായി പരിഗണിക്കേണ്ടതാ. എന്തിനു വേണ്ടി? അവരെ ഹജ്ജ് പൂർണ്ണമാകാൻ വേണ്ടിയിട്ട്, ബാക്കിയുള്ള ആളുകളോ അവരെ ഈമാൻ സലാമത്താവാൻ വേണ്ടിയിട്ട്. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്, മബ്റൂറായ ഹജ്ജിന്റെ പ്രതിഫലം സുഖമാണെന്നുള്ള അവന് വാഗ്ദാനമുണ്ട്. ഇത് സാക്ഷാത്കരിക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്, നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് അത് ലഭിക്കാൻ വേണ്ടിയിട്ട്, സാധാരണ പോവാത്ത മനുഷ്യന്മാരോ പോയ ഒരാളുകളാണെങ്കിലോ അവരെ പൂർണ്ണമായ ഈമാന്റെ സലാമത്തിന് വേണ്ടിയിട്ട് മരിചിന്തിക്കുക. എന്ത്? ഇർവാവിൽ മാതാപിതാക്കൾക്ക് തൃപ്തി ഉണ്ടാക്കി തീർക്കുക, അവരെ സമ്മതം മടിക്കുക എന്നുള്ളതല്ല, അതും ഇതിൽപ്പെട്ട് തന്നെയാകുന്നു. അവരുടെ തൃപ്തി ഉണ്ടാക്കുക. അപ്പോൾ മാതാപിതാക്കൾ നമ്മയോട് എന്തെങ്കിലും വിഷയത്തിൽ വിഷമങ്ങളിൽ ജീവിക്കുന്നവരാണെങ്കിലോ വളരെ നിർബന്ധമായിട്ടും നാം ചെയ്തോളണം. എന്ത് കാര്യത്തിലുമാവാം, പല പലയിടങ്ങളിലും കുടുംബജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. നമ്മെ തീറ്റിപ്പോറ്റി വളർത്തിയതായ പൊന്നുമാതാപിതാക്കളുമായുള്ള കടപ്പാട് ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹുവിനോട് മാത്രമാണ്. വേറെ ലോകത്ത് ആരോടും അതുപോലെയുള്ള കടപ്പാടുകൾ നമുക്കില്ലല്ലോ. എന്തുകൊണ്ട്? പരിശുദ്ധമായ ഖുർആനിന്റെ പലയിടങ്ങളിലുള്ള നിർദ്ദേശങ്ങളിലും മുഴുവനും അള്ളാഹു പറയുന്നത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടി പറയുന്നത്. എപ്പോഴാ പറയുന്നത്? അല്ലയോ മുഅ്മിനീങ്ങളെ, മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കരുതേ. അവനെ ഏകനാണെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടുകൂടെ അവൻ ആരാധിക്കണേ. മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണേ. അള്ളാഹു പറയുകയാണ്, അവൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ല കൽപ്പിച്ചു. അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള പൂർണ്ണമായിരിക്കുന്ന വിശ്വാസത്തോടുകൂടെ അവന്റെ വിനയം അള്ളാഹുവിന് മുമ്പിൽ അർപ്പിക്കുക. വിശ്വാസത്തോടുകൂടെ ആയിരിക്കണം. സാധാരണ ഇങ്ങനെ തലചുറഞ്ഞത് കൊണ്ടിട്ടോ അല്ലെങ്കിൽ തല താഴ്ത്തി പിടിച്ചത് കൊണ്ടൊന്നും അതൊന്നും വിനയമല്ല. നമ്മൾ സാധാരണ എന്തെങ്കിലും ആരുടെടുത്തെങ്കിലും വല്ലതും കിട്ടാൻ വേണ്ടിയിട്ട് വല്ല മലയാളിമാരത്തൊക്കെ പോയി അല്ലെങ്കിൽ പൈസ കടഞ്ഞു ചോദിക്കാനൊക്കെ പോകും. വളരെ പാവം സാധുവായിട്ട് ഇങ്ങനെ തല ഇങ്ങനെ ചൊറിഞ്ഞ് ചെരുപ്പൊക്കെ ഊരി വെച്ച് തലയെക്കൊട്ടൊക്കെ എടുത്ത് തൊക്കിൽ വെച്ചിട്ട് നമ്മൾ വിനയം കാണിക്കാറുണ്ട്. പക്ഷേ അത് വിനയമല്ല, അതിന് ഇസ്തിഹ്സാ എന്നാ പറയുക, പരിഹാസം എന്നാണ് പറയുക. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും ആദരിക്കേണ്ടതായ മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുന്റെ റസൂലിന്റെ സഹാബത്ത് തലയകെട്ടഴിച്ച് ബഹുമാനിച്ചില്ല, ചെരുപ്പഴിച്ച് ബഹുമാനിച്ചില്ല. ചരിത്രം തെളിയിക്കുന്ന സംഭവമാണല്ലോ. നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്ത ആളുകളുടെ ചിന്തിച്ചു വെക്കാൻ മേലിൽ ആവർത്തിക്കരുത്. ആ എല്ലാ നിലക്കുള്ള വിനയും ആരുടെ മുമ്പിലാണ് പണയം വെക്കേണ്ടത്? റബ്ബ് സുബ്ഹാനഹു തആലയായ അള്ളാഹുവിന്റെ മുമ്പിലാണ്. പരിപൂർണമായ വിശ്വാസം, നേരത്തെ പറഞ്ഞ 41 സിഫത്തുകൾ അടങ്ങിയതായിരിക്കുന്ന സ്വഭാവങ്ങൾ ഉൾക്കൊണ്ടതായ വിശ്വാസം അള്ളാഹുവിന്റെ മുമ്പിൽ അർപ്പിക്കണം. എന്നിട്ടോ അള്ളാഹു പറയുക, നിങ്ങൾ രക്ഷിതാക്കളാകുന്ന മാതാപിതാക്കളിലെ നിങ്ങളുടേതായ ഉജൂദിന്, നിങ്ങളുടെ ഉൽപാദനത്തിന് വേണ്ടി നിങ്ങളുടേതായ ഉണ്ടാവലിനെ കാരണമാക്കി തീർത്തതായിരിക്കുന്ന രക്ഷിതാക്കൾ ഒരുക്കാണ് കാഫിറൈനിയാവട്ടെ, അവർക്ക് ബഹുമാനമുണ്ട്. കാഫിരിങ്ങളാണ്, നമ്മൾ മുസ്ലിമായപ്പോൾ കാഫിരിങ്ങളായി, അവർക്ക് ഇസ്ലാമാനുള്ള ഭാഗ്യമുണ്ടായില്ല. എന്നാൽ തന്നെ അവർക്ക് ചില പ്രത്യേകമായ കടപ്പാടുകളുണ്ട്. ഇസ്ലാമിന് പിന്തിരിപ്പിക്കാന്നുള്ള കടപ്പാടുകളല്ല. അവരെ നമ്മൾ ബഹുമാനിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് വീട് കൊടുക്കണം, അവർക്ക് ചികിത്സ കൊടുക്കണം, അവരെ ആരോഗ്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം, അവർ വിളിച്ചേട നമ്മൾ ചെല്ലണം. തെറ്റായതാ ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞാൽ അനുസരിക്കേണ്ടതില്ല. അത്ര വലിയ ബഹുമാനമാണ് അവർക്കുള്ളത്. റബ്ബ് സുബ്ഹാനഹു തആല പറയാണ്, അല്ലാത്ത വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദക്കൽ കിബറ ഔ അഹദുഹുമാ. അവരരികിൽ വെച്ചുകൊണ്ട് ആ മാതാപിതാക്കൾക്ക് വയസ്സ് പ്രായമായി, രണ്ടുപേരും വളരെ പ്രായമായിട്ട് നിങ്ങളുടെ അരികിൽ അവർ നിങ്ങളുടെ സംരക്ഷണത്തിന് അവർ ബാധ്യം, നിങ്ങൾ അവരെ ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരായി. നോക്കാനാളില്ല, മക്കളാണല്ലോ നോക്കേണ്ടത്. ആൺമക്കളും പെൺമക്കളും ഒക്കെ ഇതിൽ സമന്മാരാ. ചിലരൊക്കെ പറയാറുണ്ട് ആൺകുട്ടികളാണ് രക്ഷിതാക്കളെ നോക്കേണ്ടത്, പെൺകുട്ടികൾ മാതാകല്ലാതെ കെട്ടിച്ചു പോയില്ലേ. എവിടേക്ക് പോകാനാ? എവിടേക്കും പോകുന്നില്ല. അവരെ കൊണ്ട് കഴിയുന്ന ബാധ്യത അവരരികിലും ഉണ്ട്. ഇമ്മാ എവരുവന്ന എന്തക്കൽ കിബറ, അവര് രണ്ടുപേരും അതീതു വയസ്സന്മാരായിട്ട് നിങ്ങളുടെ അരികിലായി. അവർക്ക് സ്വയമായ ആരോഗ്യ ശക്തികളൊക്കെ നഷ്ടപ്പെട്ടു, ജീവിതമാർഗ്ഗങ്ങൾ മുട്ടിപ്പോയി, യാതൊരു തരത്തിലുള്ള കഴിവില്ല. നിങ്ങളവരെ പോറ്റേണ്ടതായ ഒരവസരം അവർക്ക് എത്തിയാൽ, രണ്ടുപേരോ അല്ലെങ്കിൽ ഒരു പേരോ എത്തിയാൽ, അങ്ങനെ വന്നിട്ട് അവരെ ഇങ്ങനെ പോറ്റിക്കൊണ്ടിരിക്കുന്ന ഇടയില് ഒരു മനുഷ്യന് കുറെ കാലം ഒരാളുമായി ഇടപഴകുമ്പോൾ ബഹുമാനങ്ങൾ കുറഞ്ഞു വരും, പുതുമകൾ നഷ്ടപ്പെട്ടു.
സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പൊതുമ ഖിയാമത്ത് നാൾ വരേക്കും അഥവാ ഓരോരുത്തരുടെ വഫാത്ത് വരേക്കും നഷ്ടപ്പെട്ടില്ല. അതുമല്ല, സാധാരണ മനുഷ്യന്മാർ നമ്മളെ പോലെയുള്ള ആളുകൾ ഇപ്പോ ആ ഈ ക്ലാസ് തുടങ്ങുന്നൊന്ന് എന്നെ കണ്ടതുപോലെയല്ല. അപ്പൊ നിങ്ങൾക്ക് വെയിറ്റ് കുറവാണെന്ന്, വലിയ വെയിറ്റ് ഉണ്ടായിട്ടല്ല, എന്നാ കുറെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറെ കുറഞ്ഞു പോയി. ഇപ്പൊ അത്ര ഇതൊന്നുമില്ല, അതല്ലാത്തൊരു പരിപാടിയാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ അതിനോടുള്ള ബഹുമാനങ്ങളും പ്രതിപത്തികളും ഇങ്ങനെ എന്ത് ചെയ്യുക, അവശേഷി കുറേശ്ശെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ എന്നെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞിട്ട് നമുക്ക് മതിപ്പുകൾ കുറഞ്ഞു വരാണ്, സ്വാഭാവികമായിട്ട് സംഭവിക്കാം. അതുപോലെ റൂമിൽ താമസിക്കുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ആ സ്നേഹബന്ധങ്ങൾ എന്നും നിലനിർത്താൻ മനുഷ്യർക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരികയില്ല. എല്ലാവരും ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോഴാവട്ടെ, ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴാവട്ടെ, നമുക്ക് ആദരവുകളും സ്നേഹബന്ധങ്ങളും എന്നും നിലനിർത്താൻ കഴിയില്ല. എപ്പോഴും പരസ്പരമായി ഇഷ്ടപ്പെടാത്ത, പ്രകൃതിക്ക് യോജിക്കാത്ത പലതും അവ അങ്ങും ഇങ്ങും സംഭവിക്കാം. വാക്കുകളിൽ നിന്നോ പ്രവൃത്തികളിൽ നിന്നോ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, മറ്റവനിൽ നിന്ന് ഇവനക്ക് സഹിക്കാൻ കഴിയാത്തതും പൊറുക്കാൻ കഴിയാത്തതും ക്ഷമിക്കാൻ കഴിയാത്തതും ഒക്കെ സംഭവിച്ചേക്കാം. എന്നാൽ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ പോറ്റേണ്ടി വരുമ്പോൾ നിങ്ങളാവുന്ന പ്രകൃതിക്ക്, വാസ്തവത്തിൽ മക്കളാണിരിക്കട്ടെ, അവർക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തതായ വല്ലതൊന്നതാ നിങ്ങളുടെ മാതാപിതാക്കളെന്ന് സംഭവിച്ചാൽ തന്നെ അള്ളാഹു പഠിപ്പിക്കുന്നു, അദബ് പഠിപ്പിക്കുന്നത് അള്ളാഹുവാണ് പഠിപ്പിക്കുന്നത്. ഫലാ തഖുല്ലഹുമാ ഉഫ്ൻ വലാ തൻഹർഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ. ഫലാ തഖുൽ, നിങ്ങൾ ആരും പറഞ്ഞു പോകരുത്. ലഹുമാ, മാതാപിതാക്കളോട് ഉഫിൻ, ഉഫിൻ എന്നുള്ളതായ പാക്ക് പറയാതെ, ഉഫിൻ നിറച്ച് എന്താ ഇത്ത, എന്താ പറയുന്നത്, എന്താ നിങ്ങൾ പറയുന്നത്. ഈ രണ്ട് ശബ്ദം അങ്ങോട് കൊടുത്തു, അതിൽ ഒതുങ്ങി. ഇപ്പൊ ഇങ്ങനെ ഒതുങ്ങി ജീവിച്ചേ പറ്റുള്ളൂ, കാരണം മക്കളൊക്കെ കിളിപ്പില്ല, ഒരു കഴിവില്ല, ഇവര് പൈസ വെച്ചല്ല ജീവിക്കുക, ആകെ മാർഗമില്ല. അപ്പൊ ഇന്ന് ഒതുങ്ങണം. അതല്ല, നല്ല രൂപത്തിലൊക്കെ നടന്നിട്ട് എല്ലാ നല്ല യോഗ്യതയും പക്വതയും പാകതൊക്കെ ഉള്ള ഉഷാറുള്ള തന്താരെന്നുള്ളവരൊക്കെ ആണെങ്കിൽ പറയുന്നില്ല, ഒഴിഞ്ഞതിന്റെ പറയുകയാണെങ്കിൽ തന്നെ പറയുള്ളൂ, അല്ലെ പറഞ്ഞത് ഓർമ്മണ്ടാവുള്ളൂ. ഇവരെല്ലാം കൊണ്ട് ആകെ പത്തി മടങ്ങിയത് ആ സമയത്ത് എന്താ നിങ്ങൾ ഈ പറഞ്ഞത്, അപ്പാ നിങ്ങൾ എന്താണ് പറഞ്ഞത്, ഉമ്മാ മിണ്ടാതെ മര്യാദക്ക് ഒരു ഭാഗത്ത് ഇരുന്നോളിട്ടാ, മര്യാദക്കുള്ളവിടെ ഇരുന്നോളി, ഉമ്മ മര്യാദക്ക് ഇരുന്നു, ഉമ്മ എന്ത് ചെയ്യുന്നതാണ് പട്ടിയെ പോലെ വാലാട്ടിട്ട് അവിടെ നിന്ന് ഒതുങ്ങേണ്ടി വന്നു. പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് മുസ്ലിമീങ്ങളായിരിക്കുന്ന മക്കൾ ചെയ്യാൻ പാടുള്ളതല്ല, മോമിനായ മക്കൾക്ക് ചേർന്നതായ സ്വഭാവമല്ല നിങ്ങളെ പെറ്റുപോറ്റിയതായ മാതാപിതാക്കളുടെ കടപ്പാട്. അതിന് തുല്യമായ കടപ്പാട് അള്ളാഹുമായിട്ടേ കടപ്പാട് നിങ്ങൾക്കുള്ളൂ. ഉമ്മാനോട് മൂന്ന് കടപ്പാടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂലാ, നബി തങ്ങളേ, അയ്യുന്നാസി ഖൈറും ബിസ്വഹ്ബത്തി, ഞാൻ ആരോ ആരുമായിട്ടാണ് ഈ ലോകത്ത് എല്ലാ വിധത്തിലുള്ള ആ സ്നേഹബന്ധങ്ങളും തുറന്ന് പ്രകടിപ്പിക്കാൻ ഏറ്റവും നല്ലത് ആരാകുന്നു. എല്ലാ രഹസ്യങ്ങളും പറഞ്ഞുകൊണ്ട് എന്റെ സ്നേഹം മുഴുവനും ആരുടെ മുമ്പിലാണ് വെച്ചു കൊടുക്കേണ്ടത്. പലരും ചിന്തിച്ചു പോലെ ആരുടെ മുമ്പില്, അല്ല ആരുടെ മുമ്പിലൊക്കെ ഏത് സമയത്ത് ഒരു മറവാണ് നിങ്ങൾക്ക്, അല്ലെ എല്ലാം പൊളിഞ്ഞു പോകും. ഇപ്പൊ നിങ്ങൾ ദേഷ്യം പിടിക്കണ്ട, പിടിച്ചാൽ കുഴപ്പമൊന്നും ചെയ്തിന്റെ ഇടയിൽ ചുമരുണ്ട്. പെണ്ണുങ്ങൾ വിചാരിക്കാം, ഞങ്ങളോടല്ല എല്ലാ സ്നേഹം കാണിക്കുന്നത്, ഉമ്മാരും അപ്പാടാ, എന്താ ഇയാള് പറഞ്ഞു കൊടുക്കുന്നത്. ഹബീബാ നബി തങ്ങൾ പറയാണ്, ഭാര്യന്റെ ഇടയിൽ ഒരു മറവേണം, എല്ലാം നിങ്ങളെ തുറന്ന് വിളക്ക് കടിച്ചപ്പോ എല്ലാ രഹസ്യങ്ങളും കടക്കയിൽ കിടന്ന് പറഞ്ഞു തീർത്താല് അവളെ എല്ലാ കള്ളിയും കിടന്ന് ചെയ്തു നിങ്ങളുടെ തൂക്കിയവര്, പിന്നെ നിങ്ങളെ പറഞ്ഞ സ്ഥലത്തൊന്നും പറഞ്ഞ് നിർത്താൻ കഴിയില്ല. അങ്ങനെയാണ് അതിന്റെ സ്വഭാവം. അതൊക്കെ വലിയ വിഷയങ്ങളാണ്. ഏതായാലും ആവട്ടെ, നബി തങ്ങൾ പറയുന്നു, അയ്യുന്നാസി ഖൈറും ബിസ്വഹ്ബത്തി, ഞാൻ ആരുമായിട്ടാണ് കൂട്ടുകൂടി സ്നേഹം മുഴുവനും തുറന്നു വെച്ചു കൊടുക്കേണ്ടത്, ആരുടെ മുമ്പിലാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അള്ളാഹുവിന്റെ സന്ദേശങ്ങളും അനുമതിയും കൂടാതെ കണ്ട് നബി തങ്ങൾ ഒരു വാക്ക് പോലും ഉച്ചരിക്കാത്ത നബി തങ്ങൾ ഒന്ന് ചിന്തിച്ചുകൊണ്ട് പറയുന്നു, ഉമ്മുക്കാ നിന്റെ ഉമ്മയാണ്. ആ സഹാബി വിട്ടില്ല. രണ്ടാമത് ചോദിക്കുന്നു, യാ റസൂലുള്ളാ, സുമ്മയ്യൻ, പിന്നെ ആരോടാണ്, ഇത് കഴിഞ്ഞാൽ ആരോടാണ് പറയേണ്ടത്. നബി തങ്ങൾ ആ പിന്നെയും പറയുന്നു, ഉമ്മുക്കാ നിന്റെ ഉമ്മയാണ് മോനെ. മൂന്നാമത്തതായ ചോദ്യം, ഉമ്മുക്കാ നിന്റെ ഉമ്മയാണ്, മൂന്ന് ചോദ്യങ്ങളും ചോദിച്ചു. നാലാമതായി ചോദിക്കുന്നു, സുമ്മയ്യൻ, അത് കഴിഞ്ഞാൽ ആർക്ക് കൊടുക്കണം, കാല അബൂക്കാ നിന്റെ ഉപ്പയാണ്. നാലാമത്തെ സ്നേഹമാണ് ഉപ്പാക്കുള്ളത്. എന്തേ കാരണം, ഈ ഹദീസിന്റെ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാര് പറയുകയാണ്, ഉമ്മാക്കുള്ള കടപ്പാടുകൾ വളരെ ഗൗരവമുള്ളതാകുന്നു. ഒന്നാമത്, ഉമ്മ ഇവനെ ഗർഭം ധരിച്ചു. ഈ ഗർഭധാരണ എന്ന് പറഞ്ഞാൽ അതിന്റെ തുടക്കം മുതൽക്ക് ആ കുഞ്ഞിനെ പ്രസവിക്കുന്നവരേക്കും ആ ഉമ്മാന്റെ സ്വാതന്ത്ര്യങ്ങൾ ഗർഭം ധരിച്ച് അന്ന് മുതൽക്ക് നഷ്ടപ്പെടാൻ തുടങ്ങി. ചില സ്ത്രീകൾക്ക് അത് ഗർഭപാത്രത്തിലേക്ക് ആ ബീജം പ്രവേശിക്കലോടുകൂടെ ഭക്ഷണ സൗകര്യങ്ങൾ കുറഞ്ഞു പോയി, ഭക്ഷണത്തിന്റെ വാസന കേട്ടുകൂടാ. ഒരു കിലോ മിറച്ച് ഒരു നേരം തിന്നിരുന്ന പെണ്ണിന് അവിടെ അറവുശാല എന്ന് പറയുമ്പോഴേക്കും ഛർദി തുടങ്ങി. വിറച്ചൊന്നും കാണേണ്ട ആവശ്യമില്ല. അതുപോലെ മത്സ്യം, അതും അവൾക്ക് വേണ്ട. എന്ത് തട്ടിയാലും ഛർദി, എന്ത് കുടിച്ചാലും ഛർദി, ആകമാനത്ത് വേണ്ടിയതില്ല എന്നുള്ളടത്ത് അവൾക്ക് എത്തി. ഇനി നിവൃത്തിയൊന്നുമില്ലല്ലോ. ആകമാനം കുഴങ്ങി, എപ്പോഴും കെടുതിയാണ്. ബെഡ് റെസ്റ്റുകളാണ്, ബെഡിൽ പോയി റെസ്റ്റ് എടുക്കുക.
അത് എന്തെങ്കിലും പെട്ടെന്ന് ചെട്ടിയാലോ എല്ലാം പൊഴിഞ്ഞ് പൊഴിഞ്ഞ് പോകും. അതുകൊണ്ട് ഒന്നും അനങ്ങാൻ പാടില്ല. അവിടെ പ്രത്യേകമായ അറയിൽ കാത്തു സൂക്ഷിക്കുക. എന്നാലും സാധുവിന് ക്ഷീണമാണ്, ബഹുനൻ അലാ ബഹുനൻ, ക്ഷീണം തന്നെ, ക്ഷീണം തന്നെ, ആകമാനം, ഛർദിയും വിഷമങ്ങളും. അങ്ങനെ ഈ കുഞ്ഞ് അതാ ആ ഗർഭപാത്രത്തിൽ ഇങ്ങനെ വളർന്നു വരും തോറും പാവപ്പെട്ടതായിരിക്കുന്ന ഉമ്മാക്ക് പെണ്ണിന് മലമൂത്ര വിസർജനത്തിന് ഇഷ്ടാനുസരണം ഇരിക്കാനുള്ള സൗകര്യങ്ങൾ സാധുവിന്റെ നഷ്ടപ്പെടുകയാണ്. പിന്നെ കാലിൽ നീര് വന്നു, പ്രഷറായി, പ്രമേഹമായി, ആ തലചുറ്റലായി. ഇങ്ങനെ ഓരോരോ രോഗത്തിന്റേതായ ചില പ്രത്യേകമായ തുടക്കങ്ങളും ആകെ ക്ഷീണിച്ചു. അങ്ങനെ ഒരു വളർത്തായിട്ട് ഇങ്ങനെ കൊണ്ടു നടന്നു. ഇതിങ്ങനെ വലുതാകും തോറും ഈ പാവപ്പെട്ടതായ പെണ്ണിന്റെ വിഷമങ്ങൾ എന്തായിരിക്കും സഹോദരിമാർക്കെല്ലാം ഇത് അറിയാമല്ലോ, പ്രസവിച്ച സഹോദരിമാർക്ക്. അങ്ങനെ ആ ബുദ്ധിമുട്ടുകൾ മുഴുവനും പാവപ്പെട്ടതായ ഉമ്മ അനുഭവിച്ചത് കൊണ്ട് നീ ആ ഉമ്മാക്ക് കടപ്പാടിന്റെ വിഷയത്തിലും സ്നേഹം കാണിക്കുന്നതിനും പരിപൂർണമായി ഒന്നും മാറ്റിവെക്കാൻ പാടുള്ളതല്ല, അത് ഉമ്മാക്ക് നീ കൊടുക്കേണ്ടതാകുന്നു. രണ്ടാമത് 10 ദിവസം, അതാ 10 മാസം, 9 മാസവും 10 ദിവസവുമാണ് അതിന്റെ കണക്ക്, പ്രസവത്തിന്റെ കണക്ക്. 9 മാസവും 10 ദിവസവുമാണ്. ഈ 10 ഒരു മാസം മുഴുവനും കണക്ക് കൂട്ടിയാണ് ചില സ്ത്രീകളൊക്കെ പറയാൻ നിന്റെ മോള് 10 തേഞ്ഞിരിക്കുകയാണ്. 10 തേഞ്ഞാ പിന്നെ പ്രസവിച്ചോളണ, 10 തേവലില്ല. 9 മാസവും 10 ദിവസവുമാണ് അതിന്റെ കണക്ക്. ആ 10 തകയ്യ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് എത്തുമ്പോഴേക്കും ആ വേദനയായി, വിഷമങ്ങളായി, അങ്ങനെ വേദനയോടുകൂടെയുള്ള വിഷമമായ പ്രസവ പ്രസവത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മരണവേദനയോട് തുല്യമായിരിക്കുന്ന വേദനയാണ് പ്രസവത്തിനുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്നലെ പറഞ്ഞ വ്യഭിചാരത്തിലുള്ളതായ കുഞ്ഞു ജനിച്ചിരിക്കുന്നതായ പ്രസവത്തിൽ മരിച്ചതായ പെണ്ണിനും ഉഹറവിയായ ഷഹീദിന്റെ കൂലിയുണ്ട് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞുവല്ലോ. ആഹ്റത്തിൽ അവർക്ക് ശഹാദത്തിന്റെ കൂലിയാണ്. വ്യഭിചാരത്തിലുള്ള പ്രസവമാണെങ്കിൽ തന്നെ വ്യഭിചാരത്തിന്റെ കുറ്റം മറ്റൊരു വകുപ്പിൽ കൂടെ ഉണ്ട്. അതിന് കാരണം എന്താണ്? സഹിക്കാൻ വയ്യാത്തതായിരിക്കുന്ന വേദനയാണ്. കുറഞ്ഞ സമയത്തിനുള്ളിലായി ആ പെണ്ണ് മേലിൽ ഇതുപോലെയുള്ള ഒരു സംഭവമായി ഞാൻ ആവർത്തിക്കുകയില്ല. എന്റെ ഭർത്താവുമായി ഞാൻ എല്ലാം പിരിഞ്ഞാലും തന്നെ എനിക്ക് സുഖമാണ്, ആവശ്യം എനിക്ക് വേദന സഹിക്കാൻ സാധ്യമല്ല. ഇത് ആർക്ക് വേണ്ടിയാണ് സഹിച്ചത്? ഈ ഇരിക്കുന്ന നമ്മളൊക്കെ വലിയ യോഗ്യന്മാരാണ്, മാന്യന്മാരാണ്, വലിയ സമ്പന്നന്മാരും വിദ്യാഭ്യാസ സമ്പന്നന്മാരും സാമ്പത്തിക സമ്പന്നന്മാരും ഓഫീസർമാരും വക്കീലന്മാരും എല്ലാ ആളുകളാണ്. പക്ഷേ എന്താണ് നമ്മുടെയൊക്കെ അവസ്ഥ? പാവപ്പെട്ടതായിരിക്കുന്നതിന് കാണാൻ തുറക്കില്ലാത്ത പല്ല് കൊഴിഞ്ഞു പോയ ഉമ്മ, കാതിന് കേൾവില്ലാത്ത ഉമ്മ, കണ്ണിന്റെ കേൾവി നഷ്ടപ്പെട്ടതായ ഉമ്മ, തൊലികൾ ചുളിഞ്ഞു പോയതായിരിക്കുന്ന ഉമ്മ, എല്ലാം കൊണ്ടും ക്ഷീണിച്ചതായ പാവപ്പെട്ട ഉമ്മ നമ്മയെ പ്രസവിക്കാൻ പാടുപെട്ടത് ഓർക്കുമ്പോൾ സഹോദര സഹോദരി ഉമ്മാനെ കുറിച്ചുള്ള കടപ്പാടുകൾ ഇത് മതിയോ? ഒരുപാട് കടപ്പാടുകൾ വേറെയുമുണ്ട്. ആ വേദന അനുഭവിച്ചതിന് രണ്ടാമത്തത് കൊടുക്ക്, ഉമ്മുക്ക നിന്റെ ഉമ്മയാവുന്നു. അതിനു വേണ്ടി ഉമ്മാനെ നീ സന്തോഷിപ്പിക്കുക, ഉമ്മാനെ വേദനിപ്പിക്കല്ല. മൂന്നാമത്തതായിരിക്കുന്ന കടപ്പാട് പ്രസവിച്ചു കഴിഞ്ഞാലോ? പ്രസവിച്ചു കഴിഞ്ഞാൽ പറയാനില്ല, വലിയ ടിപ്ടോപ്പിലൊക്കെ നടക്കുന്ന പെണ്ണാണ്, ദിവസേന സാരി മാറ്റുന്നവളും ബ്ലൗസ് മാറ്റുന്നതായ പെണ്ണ്, ഈ കുട്ടി മൂത്രം അടിച്ചു, കുട്ടി കാഷ്ടിക്കുന്നു, അതെല്ലാം കുറച്ചൊക്കെ നോക്കിയപ്പോ നിലനിന്നു പോകുന്നില്ല, അപ്പൊ പിന്നെ ഇതായി കാഷ്ടിച്ചതും മൂത്രച്ചതൊക്കെ അവളെ സന്തോഷമായി ഇങ്ങനെ ഏറ്റുവാങ്ങുന്നു. അങ്ങനെ മാറുവിളത്തിൽ കയറി കാറ്റി കിടത്തിയതായ കുഞ്ഞു ചിലപ്പോ പാത്തുന്ന സമയത്ത് വായിലേക്കാവും, എന്നാലും സാരമില്ല, എല്ലാം അവള് മാറ്റിവെച്ചു. അതോടുകൂടെ കുഞ്ഞിനൊരു കരച്ചിൽ അങ്ങോട്ട് തുടങ്ങിയാൽ അവൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. എപ്പോ നോക്കുമ്പോഴും കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ്. പല ചികിത്സകളും ചെയ്ത് ഗുണമില്ല, പക്ഷെ ഉമ്മാക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. ഈ കുട്ടിക്കുള്ളതായ ഒരു സമയം എത്തുന്നവരേക്കും അതോട് വെച്ച ശരീരത്തിൽ ഒരു ചെറി പിടിച്ചു കുട്ടിക്ക്, അതോടുകൂടെ ആ ചെറിയെല്ലാം പൊട്ടി നീരുകൾ ഒലിക്കാൻ തുടങ്ങി, എല്ലാം കൊണ്ടും വിഷമിച്ചു. ഈ കട്ടപ്പാടിന്റെ മുമ്പിൽ മുഴുവൻ ഉമ്മ ഓടിയെത്തിക്കൊണ്ട് ആ കുഞ്ഞിന്റെ കാട്ടങ്ങളും മൂത്രങ്ങളും ഉമ്മ ഭക്ഷണ സാധനത്തിനേക്കാണ് കൂടുതൽ വാത്സല്യത്തോടുകൂടെല്ലാം കൈകാര്യം ചെയ്തു. ആ കുട്ടിന്റെ ശരീരത്തിൽ നിന്ന് വരുന്നതായിരിക്കുന്ന നീരുകൾ മുഴുവൻ ഉമ്മ തേനെ പോലെ ഏറ്റുവാങ്ങിയതായിരിക്കുന്ന പൊന്നുമ്മയില്ലേ, ആ ഉമ്മാക്ക് വേണ്ടി നീ കടപ്പാടുകൾ ഓർക്കണമെന്ന് നബിയുന റസൂലുള്ളാഹി. ഇതാണ് മൂന്നാമത്തതായ കടപ്പാടുകൾ. ഇതൊക്കെ അങ്ങനെ മറന്ന് കുറച്ചൊക്കെ വലുതായി മുമ്പിലേക്ക് സ്വന്തമായ എല്ലാ നിലക്കുള്ള ബുദ്ധികളും ബോധങ്ങളൊക്കെ വന്ന് അല്പമൊക്കെ പഠിച്ചു, എല്ലാം അങ്ങോട്ട് ഉഷാറായി. ഇതൊക്കെ ഇന്ന എന്താ ഉമ്മ? ഏ ഉമ്മാന്ന് വേറൊരാൾ ചോദിക്കുക, ആരാ കൂടെ ഉള്ളത്? ഉമ്മയാ, അതെ നമ്മുടെ കൂടെ ഉള്ള ആളെന്നെയാണ്, പരിചയമുള്ള ആളെന്നെ, ബോസൊക്കെ പുറത്തുള്ള ആളെന്നല്ല. അപ്പൊ അവർ വിചാരിച്ച ആ വീട്ടിലുള്ള വേലക്കാരി ആയിരിക്കാം, മുമ്പേ പെരുമാറ്റവനെ. ഏയ് നിന്നോട്ടെ, ഉമ്മയുടെ വായിച്ച ഉയർത്തി ശബ്ദിക്കാലേ, ഒരു മടിയും കാണിക്കുന്നില്ല. പാവപ്പെട്ടതായിരിക്കുന്ന ഉമ്മ മോനെ വേണ്ടി എല്ലാം ക്ഷമിച്ചുകൊണ്ട് കട്ടപ്പാടുകൾ മുഴുവൻ അനുഭവിച്ചപ്പോൾ ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുകയാണ്, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു, ഫലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ, നീ അവരോട് ഗൗരവമായി ഒന്നും പറയാൻ പാടുള്ളതല്ല എന്ന് മാത്രമല്ല, ഉമ്മാന്റെ ശബ്ദത്തെക്കാൾ നീ ശബ്ദമുയർത്തി സംസാരിക്കാൻ എനിക്ക് ഇസ്ലാം അനുവാദം തന്നിട്ടില്ല, ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഉമ്മാന്റെ ഹദറത്ത് വെച്ചുകൊണ്ട് മാതാപിതാക്കൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറയാൻ അള്ളാഹു സുബ്ഹാനഹു തആല അനുവദിച്ചില്ല. പ്രത്യേകിച്ച് ഉമ്മായുടെ ഹദറത്തിൽ വെച്ചിട്ട് രണ്ടുപേരും ഒത്ത സമയത്ത് ഒരു സമയത്ത് വിളിച്ചാൽ ആർക്കാണ് മറുപടി പറയേണ്ടത്? ബാപ്പയും വിളിച്ചു മോനെ ഇങ്ങോട്ട് വാ, ഉമ്മ വിളിച്ചു മോനെ ഇങ്ങോട്ട് വാ. ബാപ്പ രണ്ടാളും എതിരായിട്ട് വിളിച്ചതല്ല, ബാപ്പ വിളിച്ചത് ഉമ്മ അറിയില്ല,
ഉമ്മച്ചു വാപ്പി അറിയില്ല. രണ്ടുപേരും കൂടി എതിരായ പിന്നെന്താ വീട്ടിലും നാടിന്റെ സുഖമില്ലല്ലോ. രണ്ടുപേരും രണ്ട് ഒരു സമയത്ത് വിളിച്ചപ്പോൾ അറിയാതെ പരസ്പരമായി വിളിച്ച ആരുടെ വിളിക്ക് ആദ്യം ഉത്തരം ചെയ്യണം? നമ്മുടെ ശരീഅത്തുൽ ഇസ്ലാമിന്റെ കൽപ്പന ഉമ്മാക്ക് ഉത്തരം ചെയ്യണം. പക്ഷെ വാപ്പാനെ പേടിച്ചിട്ട് ചിലപ്പോ വാപ്പാക്ക് ഉത്തരം ചെയ്തേക്കാം. അടി പൊട്ടൽ വാപ്പാടിരുന്ന മട അടി എത്ര പൊട്ടിയാലും എടുത്തോളാം, എത്ര വരെ പൊട്ടാ സാറുള്ള അടിയല്ല, ഉമ്മാന്റെ അടിയും വാപ്പാന്റെ അടിയും കൂടി മാറ്റമുണ്ട്. ആ നിലക്ക് വാപ്പാക്ക് ഉത്തരം ചെയ്യലുള്ള ആളുകൊണ്ട് വാസ്തവത്തിൽ നമ്മയോടുള്ള കൽപ്പന ഉമ്മാക്കാണ് ഉത്തരം ചെയ്യേണ്ടത്. സ്നേഹത്തിന്റെ വിഷയത്തിൽ വാപ്പാക്കാണോ കൂടുതലുള്ളത് ഉമ്മാക്കാണോ? അത് ഉമ്മാക്കാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ കാരണം എന്താ? ഉമ്മാക്കുള്ളതായിരിക്കുന്ന ഗർഭപാത്രത്തിൽ നിന്ന് ഒരു ചെറിയതാ ഞരമ്പ് ഉമ്മാന്റെ കൽബുമായുള്ള കണക്ഷനുണ്ട്. ആ കൽബിൽ നിന്നാണ് സ്നേഹം ഇങ്ങനെ പകർന്നു വരുന്നത്. അപ്പൊ കൽബിനോട് ബന്ധപ്പെട്ട സ്നേഹം ഉമ്മാക്ക് മാത്രമാണുള്ളത്. ഉപ്പാന്റേതായ സ്നേഹം അത് മുടു എന്ന് പറയുന്നതായിരിക്കുന്ന ബീജം സൂക്ഷിക്കപ്പെട്ടതായ ആ സ്ഥലത്തേക്കുള്ള കണക്ഷനായതുകൊണ്ട് സ്നേഹത്തിന്റെ വിഷയത്തിൽ അല്പം ബലഹീനത അതിലുണ്ട്. അതുകൊണ്ടാണ് ഉമ്മാക്ക് കൂടുതലായ സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരീക്ഷണത്തിന് വേണ്ടി എത്രയോ ഉമ്മമാരെ എന്ന് പരീക്ഷണം നടത്തി. അൽഖുമത്ത് റളിയല്ലാഹു അൻഹു എന്നൊരു സഹാബി, വലിയ മഹാനാണ്, സഹാബിയാണല്ലോ, വലിയ ഇബാദത്തുകാരനും നോമ്പും നിസ്കാരവും സക്കാത്തും സദഖയുമായി കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യന്റെ മരണസമയം വന്നപ്പോൾ സഹാബത്തിൽപ്പെട്ടതായ പ്രധാനികളായ ആളുകളെ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കൽ, ചൊല്ലുന്ന ആൾക്ക് ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ്. അത് ചൊല്ലിക്കോളും എന്ന് വെച്ചാൽ തന്നെ അവിടെ പോയിട്ട് അയാൾ കേൾക്കുന്ന രൂപത്തിൽ എന്ന് പറഞ്ഞു കൊടുക്കൽ സുന്നത്തുണ്ട്. അതിനു വേണ്ടി പറഞ്ഞയച്ചു. എന്തിന് പറയുന്നു? ബഹുമാനപ്പെട്ട സഹാബികൾ ചെന്നിട്ട് കലിമകൾ ഓതിയപ്പോൾ അദ്ദേഹം അത് ചൊല്ലുന്നില്ല, കൂട്ടാക്കുന്നില്ല, ലാ കൂലു എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആഗമാനം മരണത്തിന്റേതായ ആ വിഷമത്തിൽ ഇങ്ങനെ മല്ലടിച്ചുകൊണ്ട് പ്രതിസന്ധിയിൽ കഴിഞ്ഞുകൂടുകയാണ്. അവരെല്ലാവരും ഓടി വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാ, നമ്മുടെ സഹാബിയായ സ്നേഹിതനായ അൽക്കമ ഷഹാദത്ത് കലിമ ചൊല്ലുന്നില്ല, വലിയ ഘട്ടപ്പാടിലും വേദനയിലുമാണ് കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാര്യം മനസ്സിലായി. ആരും ഒന്നും അവിടെ പറഞ്ഞിട്ടൊന്നുമല്ല, അള്ളാഹുവിന്റെ ഖുർആനാണല്ലോ. അള്ളാഹുമന്റെ റസൂലു നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും കാണുന്നുണ്ട് എന്നാണല്ലോ. അതിൽ റസൂലുള്ളാഹിക്ക് മനസ്സിലായി. അൽക്കമത്തിന്റേതായ മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ സഹാബികളെ? ആളുകൾ അന്വേഷിച്ചപ്പോ പറഞ്ഞു, ഒരു പ്രായം കൂടുതലായിരിക്കുന്ന ഉമ്മ അവിടെ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ പോയി അന്വേഷിക്കണം, ഉമ്മയും അദ്ദേഹമായി വല്ല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോ? അന്നേ വളരെ വേഗത്തിൽ നമ്മൾ അന്വേഷിച്ചു പറയുകയാണ്. അന്വേഷണത്തിൽ മനസ്സിലായി ഉമ്മാക്ക് ചെറിയ ഒരു വിഷമം ഈ മോനോടുണ്ട്. എന്താണ് വിഷമമുള്ളത്? എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാലേ അപ്പൊ ഭാര്യ ഇടയിൽ കടന്ന് സംസാരിക്കും, ഉമ്മയും സംസാരിക്കും. അപ്പൊ ഭാര്യ പറഞ്ഞതായ വാക്കുകൾക്ക് ചെറിയൊരു മുൻഗണന മകൻ കൊടുത്തിരുന്നു. ഭാര്യ പറഞ്ഞ വാക്കിന് ചെറിയൊരു പരിഗണന ഉമ്മാനേക്കാണ് കൂടുതൽ കൊടുത്തിരുന്നു. ഇത് പല പ്രാവശ്യം ആവർത്തിച്ച ഉമ്മാക്ക് ചെറിയൊരു വിഷമായി. പറച്ചോനെ, ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഗർഭം ധരിച്ച് വിഷമിച്ചുകൊണ്ട് വേദനയോടുകൂടെ പ്രസവിച്ചുകൊണ്ട് കാലശേഷമായി പോറ്റി കാട്ടും മൂത്രമൊക്കെ ഞാൻ വൃത്തിയാക്കി കൊടുത്ത എന്റെ പൊന്നുമോനെ പോറ്റിയതായ മോനൊരു പെണ്ണ് കെട്ടിയപ്പോഴേക്കും എന്റെ വാക്കുകൾ അവഗണിച്ചുപോയോ എന്ന് ചെറിയൊരു വേദന ഉമ്മാന്റെ മനസ്സിൽ കടന്നുപോയി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഉമ്മമാരുടെ സ്നേഹം എല്ലാവരും ആഹ്ലാദത്തിലും അതാ കൈവലിച്ചുകൊണ്ട് സ്വർഗം വാങ്ങുന്ന മുഅ്മിനീങ്ങളെ അല്ലാഹു നാമെല്ലാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഉമ്മാക്ക് ചെറിയൊരു വിഷമുണ്ട്. അപ്പൊ നബി തങ്ങളിൽ എന്താ പറച്ചവനെ ഇതിൽ പരിഹാരം കാണും? ഒരു സഹാബി ഷഹാദത്ത് കലിമല്ലാതെ മരിച്ചു പോകുമോ എന്നുള്ള ഒരു ഭയമാണ് റസൂലുള്ളാഹിക്കുള്ളത്. അങ്ങനെ ഉമ്മാർ എന്ത് ചെയ്തു? ആ ഉമ്മാനോട് എന്ത് ചെയ്യണം? എന്റെ അരികിലേക്ക് ഇങ്ങോട്ട് വരാൻ ആവതുണ്ടോ? കഴിവുണ്ടെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വരണം. ഇല്ല എങ്കിൽ ആ വിവരം അറിഞ്ഞാൽ ഞാൻ ആ ഉമ്മാന്റെ അരികിലേക്ക് അങ്ങോട്ട് ചെല്ലാമെന്ന് നബി തങ്ങൾ പറഞ്ഞു. ആ വിവരം പറഞ്ഞപ്പോൾ ആ പാവപ്പെട്ടതായ ഉമ്മ പറയുന്നു, ഞാനാണ് റസൂലുള്ളാഹിന്റെ ഹളത്തിലേക്ക് പോവാൻ ഏറ്റവും ബന്ധമായ വിടുന്നത് കൊണ്ട് റസൂലുള്ളാഹിന്റെ ഹളത്തിലേക്ക് ഞാൻ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞു. ഒരു വടിയും കുത്തിക്കൊണ്ട് അതിന്റെ സഹായത്തോടുകൂടെ അല്പസമയത്തിനുള്ളിലായ റസൂലുള്ളാഹിന്റെ ഹളത്തിലെത്തി. നബി തങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഉമ്മ എന്താണ് അൽക്കമത്തിന്റെ വിവരങ്ങൾ? അവൻ വലിയ നിസ്കാരക്കാരനാണ്, നബി അവൻ വലിയ നോമ്പുകാരനാണ്, അവനെല്ലാം ഉണ്ട്. പക്ഷേ അവൻ പെണ്ണ് കെട്ടിയതിന്റെ ശേഷമായിട്ട് അവന്റെ ഭാര്യ സംസാരിക്കുമ്പോൾ അതിന് ചെറിയൊരു മുൻതൂക്കമാണ് കൊടുക്കുന്നത്. പെണ്ണുങ്ങളെ നിങ്ങൾ ചൂടാവണ്ട, നല്ല നിലയ്ക്ക് കേട്ട് മനസ്സിലാക്കിക്കോ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ആ അങ്ങനെ കാര്യം, എന്നാൽ സ്വഹാബികളെ നിങ്ങൾ കുറച്ച് വിറക് കൊണ്ടുവരി, നല്ല ഉണങ്ങിയാൽ പെട്ടെന്ന് കത്തിച്ചാൽ കത്തുന്ന വിറക് നിങ്ങൾ ഇവിടെ ഹാജരാക്കണം. സഹാബത്തെ ചോദിച്ചു, യാ റസൂലുള്ളാ, എന്തിനാണ് പറയുക? ആവശ്യമുണ്ട്, നിങ്ങൾ കൊണ്ടുവരണം. ആ സമയത്ത് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ഈ തള്ള ചോദിക്കുന്നു, യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂലാ നബിയെ, എന്തിനാണ് വിറക് എനിക്കൊന്ന് അറിയണം. ഒന്നിനുമല്ല, നിങ്ങളുടെ അൽക്കമത്തിനെ കൊടുന്നിട്ട് ഈ വിറക് വെച്ചതിൽ കത്തിച്ച് കരിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഉമ്മാ. ആ സമയത്ത് പാവപ്പെട്ടതായ ഉമ്മത ഭയങ്കരമായ ശബ്ദത്തോടുകൂടെ കരഞ്ഞ് നെയ്യിൽ കഞ്ഞി വെച്ചുകൊണ്ട്, യാ റസൂലുള്ളാ, അൽക്കമത്തി എന്റെ മോനാണ്, അവനെ കരിക്കാനേക്ക് സഹിക്കാൻ ഓർക്കാൻ പോലും അയ്യ. എന്റെ പൊന്നുമോന്റെ അക്കൽ എന്ത് വന്നാലും ഞാൻ അവർക്ക് പൊരുത്തപ്പെട്ടു
പുറത്തു കൊടുത്തിരിക്കുന്നു. നബിയേ, എന്റെ കുഞ്ഞുമോനെ കരിക്കാൻ എനിക്ക് സഹിക്കാൻ പോലും സാധ്യമല്ല. ബഹുമാനപ്പെട്ട സഹാബികളെ, അൽക്കമത്തിന്റെ വീട്ടിലേക്ക് നിങ്ങൾ പെട്ടെന്ന് പോകണം. അത് അൽക്കമത്തിന്റെ വീടിന്റെ പരിസരത്തെത്തിയപ്പോൾ മരിക്കാൻ കിടക്കുന്ന അൽക്കമത്ത് റളിയല്ലാഹു അൻഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ ഇവിടെ സംഭവിച്ചു പോയത്? ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ഉമ്മാക്ക് ചെറിയ വിഷമ വേറെ ഉണ്ടായത്. ഉമ്മാനെ നോക്കാത്തത് കൊണ്ടല്ല, ഉമ്മാക്ക് പൈസ കൊടുക്കാത്തത് കൊണ്ടല്ല, ഉമ്മാനെ ചികിത്സിക്കാത്തത് കൊണ്ടല്ല, ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ടോ, വസ്ത്രം കൊടുക്കാത്തത് കൊണ്ടോ, പാർപ്പിടം കൊടുക്കാത്തത് കൊണ്ടോ അല്ല. സ്വന്തമായ ഭാര്യയും ഉമ്മയും കൂടി സംസാരിക്കുന്ന സമയത്ത് ഭാര്യയുടെ വാക്കിന് ചെറിയൊരു മുൻഗണന കൊടുത്തു എന്നൊരു സംശയം ഉമ്മാക്ക് നേരിട്ടപ്പോഴേക്കും ഉമ്മാടെ വേദന റബ്ബ് പരിഗണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പെണ്ണുകെട്ട് ജീവിക്കുന്ന ആളുകളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ വിശാലതയും എന്റെ ഉള്ളരസവും നമുക്കറിഞ്ഞുകൂടാ. ആർക്കെങ്കിലും ഇതുപോലെയുള്ള പോരായ്മകൾ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? മുസ്ലിമായി മരിക്കണോ? ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണേ. അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇതുകൊണ്ട് ഭാര്യനെ വിട്ടുകളയണമെന്നല്ല, ഭാര്യനെ തലാഖ് ചെല്ലണമെന്നല്ല, ഭാര്യനെ ഓടിക്കണമെന്നല്ല. അപ്പൊ ചില ആളുകൾക്ക് ചോദ്യം, ഉമ്മ പറയാണ് നിന്റെ ഭാര്യനെ തലാഖ് ചെല്ലണം, ചെല്ലണോ വേണ്ടേ? ഉമ്മാന്റെ ഇഷ്ടത്തിന് ഉമ്മാനെ തൃപ്തിപ്പെടുത്താനാണല്ലോ. ഭാര്യക്ക് ശരിയ ഒരു കുറ്റങ്ങളൊന്നും ഇല്ല എങ്കിൽ ഉമ്മ പറഞ്ഞാൽ ഭാര്യനെ തലാഖ് ചെല്ലാൻ പാടുള്ളതല്ല. ചെറിയ കുറ്റങ്ങൾ നിറഞ്ഞാൽ കുറെയൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അതിപ്പോ വിശദീകരിച്ച് സമയം കളയുന്നില്ല. ഭാര്യക്ക് ചെറിയ കുറ്റങ്ങളില്ല, ഉമ്മാ